ശ്രീ രവിചന്ദ്രൻ സി എഴുതിയ ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന പുസ്തകം പലരും വായിച്ചിട്ടുണ്ടാകും. ആ പുസ്തകത്തെ പറ്റിയുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും പലരിൽ നിന്നും കേട്ടിട്ടുണ്ടാകും. ആ പുസ്തകം ഇറങ്ങിയതിന് ശേഷം രവിചന്ദ്രൻ സി പ്രമുഖ ആത്മീയ ഗുരുക്കന്മാരുമൊക്കെയായി പരസ്യമായ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ നടത്തിയ ചില സംവാദങ്ങളൊക്കെ ഉള്ളതായി നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതുന്നു. യൂട്യൂബിൽ അത് ലഭ്യമാണ്. ശ്രീ സന്ദീപ് ചൈതന്യയായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഒരു സംവാദം, ഗീത ഭഗവത്ഗീതയെക്കുറിച്ച് നടത്തിയ ഒരു സംവാദം, അതായിരുന്നു ആദ്യം. നമ്മളുടെ അധികം പ്രേക്ഷകരും ഇന്ന് യൂട്യൂബിലാണ് എന്നുള്ളത് കൊണ്ട് മറ്റൊരു ആത്മീയവാദിയും എഴുത്തുകാരനും ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരാളുമായ ഗോപാലകൃഷ്ണൻ സാർ യൂട്യൂബിലൂടെ ചില ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഈ പുസ്തകത്തെക്കുറിച്ച് നടത്തിയിരുന്നു. പലപ്പോഴും ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തോടെയാണ് അദ്ദേഹം അത് നടത്താറുള്ളത്. കാരണം ഇപ്പോൾ സംവാദത്തിൻ്റെ ഒരു രീതിയല്ല അദ്ദേഹം ചെയ്യാറുള്ളത്. ചിലപ്പോൾ യൂട്യൂബിൽ നമ്മൾ തന്നെ ഒരു ക്യാമറയും വെച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു. അപ്പോൾ ആരും അതിൻ്റെ തിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മറുപടി നമുക്ക് ആ സമയത്ത് കേൾക്കേണ്ടതില്ലല്ലോ. അപ്പോൾ കേരളത്തിൽ സ്വതന്ത്ര ചിന്തക സമൂഹം ഒന്നടങ്കം തന്നെ ശ്രീ രവിചന്ദ്രനോട് വളരെ ദിവസങ്ങളും മാസങ്ങളുമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഗോപാലകൃഷ്ണൻ സാറിന് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി നൽകണം. രവീന്ദ്രൻ സി ഒരു കോളേജ് അധ്യാപകനാണ്. മുടക്ക് ദിവസങ്ങളിൽ മുഴുവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പരിപാടികളിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനുകൾ അവതരിപ്പിക്കുക, സ്വതന്ത്ര ചിന്ത പരത്തുക, ഇതൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിവന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അനുകൂലമായ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം ഇതിനായി കണ്ടെത്താൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞില്ല. ഞങ്ങളുടെയൊക്കെ വളരെ നിർബന്ധം കൊണ്ടും നിർബന്ധം മാത്രമല്ല ശാസനപൂർവമായ ചില നിലപാടുകൾ കൊണ്ടുമൊക്കെ കൂടിയാണ് അദ്ദേഹം ഇന്ന് ഗീതായനം എന്ന ഒരു പ്രഭാഷണം ഇവിടെ നടത്താൻ സമ്മതിച്ചത്. അതിന് അദ്ദേഹത്തോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതല്പം വൈകിപ്പോയി. അപ്പോൾ നമ്മളുടെ പരിപാടി അവസാനിക്കാനും അത്രയധികം വൈകാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് മതിയായ വെളിച്ചം ഇപ്പോൾ ഹാളിൽ ഉണ്ട് അല്ലേ. ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ പ്രിയ സുഹൃത്ത് സഹപ്രവർത്തകനുമായ രവീന്ദ്രൻ സിയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ അക്കാദമി ഹാളിൽ ഒരു നിരന്തര സന്ദർശകനായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. വളരെ സന്തോഷം. നന്ദി സജീവൻ. ഗീതായനം എന്നുള്ള ഒരു പരിപാടി സാധാരണ ഇതിൽ യൂട്യൂബിലൊക്കെയുള്ള പ്രഭാഷണങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ മറുപടി കൊടുത്തു പോവുകയാണ് പതിവ്. എനിക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല എന്നുള്ളത് വെറുതെ ഞാൻ ഉണ്ടാക്കിയ ഒരു മറുപടിയല്ല, മറിച്ച് സമയത്തിൻ്റെ വലിയ പരിമിതികളുണ്ട്. നമുക്കറിയാം, ദിവസവും രാവിലെ കോളേജിൽ പോകണം, 3 മണിക്കൂർ യാത്ര, വൈകിട്ട് ഇങ്ങോട്ട് 3 മണിക്കൂർ യാത്ര, വീട്ടിലെത്തുമ്പോൾ 7 മണിയാവും, പിറ്റേന്ന് രാവിലെ വീണ്ടും 6 മണിക്ക് യാത്ര തുടങ്ങണം, പിന്നെ 2 ദിവസം ശനിയും ഞായറും കിട്ടും, മിക്കവാറും ഈ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോക്കായിരിക്കും പരിപാടികളുണ്ടാവും. എനിവേ ഐ എൻജോയ് ഇറ്റ്.
പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയതാണ്. ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന പുസ്തകമാണെന്ന് തോന്നുന്നു എന്നെ വ്യാഖ്യാനിച്ചപ്പോൾ ആദ്യത്തെ ഒരു 10-12 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ വരികൾ ഭഗവത്ഗീതയ്ക്കെതിരെയാണ് അദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഭഗവത്ഗീത കൂടോത്രമാണ്, ഒരു തമ്മിൽ വ്യത്യാസമില്ല, ഭഗവത്ഗീതയും കൂടോത്രവും തമ്മിൽ വ്യത്യാസമില്ല. ഒരു പ്രൊഫസർ എന്ന വ്യക്തി ഇതുമാതിരിയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കൂടോത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രവൃത്തിയാണ്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ്. ഇങ്ങനെ രണ്ടിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പ്രൊഫസർ എന്ന പേരുള്ള അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ടൊയോട്ട കാറും അതുപോലെ വീണപൂവ എന്ന കുമാരനാശാന്റെ കവിതയും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ടൊയോട്ട കാറോ അല്ലെങ്കിൽ വണ്ടിയോ അതുപോലെയുള്ള മെറ്റീരിയലുമായിട്ട് താരതമ്യം ചെയ്യണം. കൂടോത്രം എന്നുള്ളത് കുറേ നല്ലതോ ചീത്തയോ ആയ കാര്യത്തിന് വേണ്ടി ചിലർ ചെയ്യുന്ന നല്ലതോ ചീത്തയോ ആയിട്ടുള്ള പ്രവൃത്തികളാണ്, പ്രവൃത്തിയാണത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥമാണ്. അപ്പൊ എന്തെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ തെങ്ങ് കയറ്റവും ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം രണ്ട് പ്രക്രിയയാണ്. അടുത്ത അദ്ദേഹം പറയുന്നു, ഗീത തനി അന്ധവിശ്വാസമാണ് എന്ന്. ഇത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്നുള്ള, ഞാൻ കഴിഞ്ഞ ചാർവാകം എറണാകുളത്ത് നടന്ന സെമിനാറിൽ ഗീതയുടെ ഒരു കുറച്ച് ഭാഗം ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രഭാഷണമാണ്. അതൊരു 1.5 മണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. അതിൽ ആദ്യത്തെ 10 മിനിറ്റ് എടുത്ത് അദ്ദേഹം വിമർശനം നടത്തി എന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ ചില കുറേ ഭാഗങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും, സമയം അനുവദിക്കുന്നിടത്തോളം കാലം നമുക്ക് പോവാം. ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭഗവത്ഗീതയും കൂടോത്രവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ വാദം ഒന്ന് ആലോചിച്ച് നോക്കുക. ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, കൂടോത്രം എന്ന് പറയുന്നൊരു പ്രക്രിയയാണ്. ഈ പുസ്തകം എന്ന് പറയുന്ന സാധനം തന്നെ മനുഷ്യൻ എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചിട്ട് 5000 വർഷമായിട്ടുള്ളൂ. പുസ്തകങ്ങളൊക്കെ വരാൻ തുടങ്ങി എന്നാണ് നമുക്കറിയാം. അപ്പോൾ ആദികാവ്യങ്ങളായിട്ടുള്ള ഇലിയഡും ഒഡീസിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വായ്മൊഴി സംസ്കാരമാണ്, അതൊരു ചിന്തയാണ്, അതൊരു സാംസ്കാരികപരമായ തുടർച്ചയാണ്. മറിച്ച് അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നത് ഡിജിറ്റലായിട്ടുള്ള സാധനങ്ങൾ. അവിടെ പുസ്തകമില്ല. പുസ്തകം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ആശയമാണ്, ചിന്തകളുടെ ഒരു സമാഹാരമാണ്. അതിൻ്റെ ഒരു ഹാർഡ് കോപ്പിയാണ് യഥാർത്ഥത്തിൽ പുസ്തകമായി വരുന്നത്. അതിനു മുമ്പ് താളിയോലകളായിരുന്നു, അതിനു മുമ്പ് വായ്മൊഴി തന്നെയായിരുന്നു. അപ്പോൾ പുസ്തകം അടിസ്ഥാനപരമായ ഒരു ആശയം തന്നെയാണ്, അതിൻ്റെ ഹാർഡ് കോപ്പി മാത്രമാണ് നിങ്ങളീ കാണുന്ന ബൈൻഡും പേജുകളും. അതുകൊണ്ട് തന്നെ എൻ്റെ താരതമ്യത്തിൽ യാതൊരു പിഴവുമില്ല. കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ചില മന്ത്രങ്ങളോ അല്ലെങ്കിൽ ചില മുദ്രാവാക്യങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും സ്വാധീനിക്കാൻ കഴിയും, അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് അത്. അതിൻ്റെ ഹാർഡ് കോപ്പിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തുന്ന ഹോമങ്ങളും പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അടിസ്ഥാനപരമായ ആശയം വളരെ വ്യക്തമാണ്, അന്ധവിശ്വാസപരമായ ഒരു ആശയം. ഗീത ധാരാളമായത് മുന്നോട്ട് വെക്കുന്നുണ്ട്, പുനർജന്മം പോലെയുള്ള ആശയങ്ങൾ. അവസാന നിമിഷം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസങ്ങൾ, അങ്ങനെ പലതരം വിശ്വാസങ്ങൾ. അതിനകത്ത് അതെല്ലാം തന്നെ അടിസ്ഥാനപരമായി നമ്മൾ സാധാരണഗതിയിൽ അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കുന്നതിനായിട്ട് യാതൊരു വ്യത്യാസമില്ല. പക്ഷേ കാരണം ആളുകൾ പൊതുവിൽ പറയാറുണ്ട്, ഗീത എന്ന് പറഞ്ഞാൽ എന്ത് ഉദാത്തമായിട്ടുള്ള സ്പിരിച്വൽ സാധനമാണ്, ഉരുളലൊന്നുമല്ല, അല്ലെങ്കിൽ വഴിപാട് പോലെയൊന്നും അല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യാതൊരു വ്യത്യാസവും ഫലസിദ്ധിക്കായി നടത്തുന്ന ഗീത വായിക്കുന്ന ആൾക്ക് പുണ്യമുണ്ട്, കേൾക്കുന്ന ആൾക്ക് പുണ്യമുണ്ട്, പഠിപ്പിക്കുന്ന ആൾക്ക് പുണ്യമുണ്ട്. ഇതൊക്കെ തന്നെയാണ് രാമായണം നാമം ചൊല്ലുന്നതും വഴിപാട് സമർപ്പിക്കുന്നതും ഒക്കെ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇത് തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് പറയൽ തന്നെയായിരുന്നു ഞാനത് പറഞ്ഞത്. അതിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല, യാതൊരു തെറ്റുമില്ല. ഇനി ഇവിടെ വഴിപാടും അല്ലെങ്കിൽ കൂടോത്രം ഒരു പ്രക്രിയയാണ്, ഗീത ഒരു പുസ്തകമാണ്, ഒന്ന് ഭൗതികമാണ് മറ്റൊന്ന് ഭൗതികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും ഭൗതികം തന്നെയാണ്. നിങ്ങൾ ഹാർഡ് കോപ്പി എടുത്താൽ രണ്ടും ഭൗതികമാണ്, സോഫ്റ്റ് കോപ്പി എടുത്തു കഴിഞ്ഞാൽ രണ്ടും ആശയപരമാണ്. അപ്പോൾ അവിടെ പ്രശ്നമില്ല. ഇനി അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം നോക്കുക.
ഈ പ്രൊഫസർ രവിചന്ദ്രനോട് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ ഇതിനെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, ചാല മാർക്കറ്റില് തമിഴ്നാട്ടിൽ നിന്ന് അരി വരുമ്പോ ആ അരിക്ക് ഓർഡർ ചെയ്ത കച്ചവടക്കാരൻ ആ അരിയുടെ ക്വാളിറ്റിയും ചാക്കിന്റെ എണ്ണവും നോക്കണോ, അതല്ല കൊണ്ടുവന്ന ലോറിയുടെ ഹോഴ്സ് പവറും BHP അത് ഡീസൽ കൊണ്ടാണോ പെട്രോൾ കൊണ്ടാണോ ഓടുന്നത്, അത് എത്ര കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുമെന്ന് അന്വേഷിക്കണോ. അരി ഓർഡർ ചെയ്ത ആള്, അരി കച്ചവടം നടത്തുന്ന ആള് അയാളുടെ കടയിലേക്ക് വരുന്ന അരിയുടെ കാര്യം നോക്കിയാൽ പോരെ. ഭഗവത്ഗീതയെ വിമർശിക്കാൻ പോകുന്ന ആള്, ഭഗവത്ഗീത കൂടോത്രാണെന്ന് പറയുന്ന ആള്, ഭഗവത്ഗീത വിവരിച്ച സമയത്ത് ആ രഥത്തില് 5 കുതിര ഇപ്പൊ ചേർത്തതാണ്, 4 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോ ഈ കാളവണ്ടിയിലുള്ള സാധനത്തിന്റെ വിലയും ഗുണവും അന്വേഷിക്കുന്ന ആള് ആ കാളവണ്ടിക്ക് എത്ര കാളയുണ്ടെന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അഗ്നിദേവൻ കൊടുത്ത രഥം എന്ന് പറയുമ്പോ പ്രൊഫസർ രവിചന്ദ്രൻ അഗ്നിദേവൻ രഥം കൊടുത്തു എന്ന് അംഗീകരിക്കുന്നു എങ്കില് അഗ്നിദേവൻ, വായുദേവൻ, വരുണദേവൻ ഇതൊക്കെ ഒരു സങ്കല്പമാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആള് അഗ്നിദേവൻ രഥം കൊടുത്താല് ആ രഥത്തിൽ 4 കുതിരയെ ഉള്ളൂ എങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് 5 കുതിരയാക്കിയതാണ് തെറ്റെങ്കിൽ അങ്ങ് കുറേയധികം കഥകളെ അംഗീകരിക്കാൻ ഒരു വശത്ത് കൂടെ തയ്യാറായി, മറുവശത്തെ അതിലെ ഒരു വാക്കെടുത്ത് വിവരിക്കാൻ പോകുമ്പോൾ യുക്തിവാദമല്ല, അത് മറിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദമാണ്. ഇനി മറ്റൊന്ന്, ആദ്യം ഞാൻ കൂടോത്രത്തെയും ഗീതയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ സമമല്ലാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തി എന്നാണ്. ഇപ്പൊ ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അരിയും ഗീതയുമായിട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അരി എന്ന് പറയുന്നത് ഭൗതികമായ ഒരു വസ്തുവാണ്, അനുഭവിച്ചറിയാവുന്നതാണ്, തെളിവുള്ളതാണ്. ഗീത എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്. ഒരു പുസ്തകവും അരിയും തമ്മിൽ കമ്പയർ ചെയ്യാമെങ്കിൽ രീതിയിലുള്ള കമ്പാരിസൺസും സാധ്യമാണ്. ഇവിടെ ഈ കമ്പാരിസൺ തെറ്റാണ്. ഞാൻ ആദ്യം നടത്തിയ കമ്പാരിസൺ ശരിയാണ്. ഇതാണ് ഇതിനകത്ത് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ട്, കുതിരയുടെ എണ്ണം എത്രയായെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ തർക്കം ഉന്നയിക്കുന്നു. കഥകൾ കഥകളായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ കഥകളും നോവലുകളും കവിതകളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരാൾ തന്നെയാണ്. അതിൻ്റെ തത്വവും അതിൻ്റെ സംഹിതകളും അതിൻ്റെ വിമർശനങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ്. കഥകൾ കുറേ കഥകളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ കുറേ കഥകളല്ല അംഗീകരിക്കുന്നത്, എല്ലാ കഥകളും ഞാൻ അംഗീകരിക്കുന്നു കഥകളായിട്ട്. അതാണ് വ്യത്യാസം. കഥകൾ അംഗീകരിക്കുന്നു കഥകളായിട്ട്, കഥകളിൽ എനിക്ക് വേറെ ഇൻ്റർപോളേഷൻസ് ഒന്നുമില്ല. അഗ്നിയുടെ കഥ അംഗീകരിക്കുന്ന എന്താ കുഴപ്പം? അല്ലെങ്കിൽ 4 തലയുള്ള പട്ടിയുടെ കഥ അംഗീകരിക്കുന്ന എന്താ കുഴപ്പം? കഥയാണ്. ഇവിടെ 4 കുതിര ആണോ യഥാർത്ഥത്തിൽ ഉള്ളത്, 5 കുതിരയാണോ എന്നുള്ളതിനെ കുറിച്ചൊരു തർക്കം ഞാൻ ഉന്നയിച്ചു. അത് വൈരുദ്ധ്യാത്മ അവസരവാദം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിനൊരു സംശയം ഉണ്ടെന്നത് ഞാൻ എന്തോ മാർസിസ്റ്റുകാരനാണെന്ന് ചിലപ്പോൾ പറഞ്ഞ് അദ്ദേഹം വിമർശനം നടത്താറുണ്ട്. അദ്ദേഹം പലത് ഇതെന്താണെന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം പല രീതിയിൽ അദ്ദേഹം ചെയ്യാറുണ്ട്. ഓക്കെ, കുതിരകളുടെ എണ്ണം എനിക്ക് വിഷയമല്ല. എനിക്ക് എനിക്ക് കുതിരയും വിഷയമല്ല യഥാർത്ഥത്തിൽ. എന്താ പ്രശ്നം? ഇപ്പം ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഒരു നോവൽ എഴുതുന്നിരിക്കട്ടെ, അതിൽ അദ്ദേഹം പറയുന്നു ആലീസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ വിവാഹിതയായി, അവർക്ക് 3 പെൺകുട്ടികളാണുള്ളത് എന്ന് പറഞ്ഞു തുടങ്ങും. അവർ ഒരു ജോലിക്കാരിയാണ്, അവരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നു, മക്കളെല്ലാം വിദേശത്ത് പോകുന്നു. 20 വർഷം കഴിഞ്ഞ് ആ കഥ തുടരുകയാണ്. അപ്പം അതിനകത്തൊരു വരി, ആലീസിൻ്റെ 4 മക്കളുടെ വിവാഹം എങ്ങനെ പൂർത്തിയാക്കും എന്നുള്ളതിനെ കുറിച്ച് ആലീസ് വല്ലാതെ കുണ്ഠിതപ്പെട്ടു എന്ന് എഴുതുകയാണ്. അപ്പം നമ്മൾ ചോദിക്കും, ഇത് 4 മക്കളുടെ കാര്യം പറഞ്ഞില്ലല്ലോ, ഇത് 3 മക്കളുടെ കാര്യമല്ലോ ആദ്യം പറഞ്ഞുള്ളൂ. അല്ല, അദ്ദേഹത്തിൻ്റെ വാദം അനുസരിച്ച് എന്താണ്? അദ്ദേഹം 4, 5, 6 ഒക്കെ പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം. കഥയല്ലേ, വെറും കഥയല്ലേ. പക്ഷെ കഥയുടെ കാര്യം എന്താണ്? നിങ്ങൾ WH ഹഡ്സന്റെ ഒരു പുസ്തകമുണ്ട്, ഇൻട്രഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. ഒരു പ്രൈമർ പുസ്തകമാണ്, ഞങ്ങൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസിനൊക്കെ ബേസിക്കായിട്ട് കൊടുക്കുന്ന പുസ്തകമാണ്. FSDC BA ഇംഗ്ലീഷിനൊക്കെ പഠിക്കുന്ന പുസ്തകമാണ്. ഒരു കഥയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പോയിട്ടുള്ള സംഭവങ്ങൾ, വ്യക്തികൾ, അതുമായി പിന്നെ വരുന്ന സംഭവങ്ങൾക്കും വ്യക്തികൾക്കും ഒരു ലോജിക്കൽ കൺഫോമിറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാകണം എന്നുള്ളതാണ്. നിങ്ങൾ 3 പെൺകുട്ടികളായിരുന്നു അയാൾക്കെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അടുത്ത ചാപ്റ്ററിൽ 4 ആൺകുട്ടികളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ കഥയിൽ പോലും അത് സാധ്യമല്ല, സ്വീകാര്യമല്ല. കഥയ്ക്കും അതിൻ്റേതായ തലത്തിൽ നിങ്ങൾക്കൊരു ഭാവനാലോകം സൃഷ്ടിക്കാം, യുക്തിഹീനമായ കാര്യങ്ങൾ പറയാം, ഹാരി പോട്ടറെ അവതരിപ്പിക്കാം. പക്ഷേ ഓരോ വരികൾ തമ്മിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന യുക്തിയുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് കഥകൾ പറഞ്ഞു പോകാൻ കഴിയൂ.
അപ്പോൾ അസഫ് അലി സാറിൻ്റെ ഒരു കഥ, അതിനകത്ത് അദ്ദേഹം ഒരു ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധമാണ്. അത് രണ്ടാമത്തെ പേജ് വരുമ്പോൾ പെൺകുട്ടി അല്ലാതെ ആൺകുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ അത് ട്വിസ്റ്റ് എന്ന നിലയിൽ അവതരിപ്പിക്കാം. ഇവിടെ അഗ്നിദേവൻ അർജുനന് മഹാഭാരതത്തിൽ കൊടുക്കുന്ന കുതിരയ്ക്ക് നാല്, യഥാർത്ഥത്തിൽ നാല് കുതിരകൾ മാത്രമേ ഉള്ളൂ ആ രഥത്തിൽ. മഹാഭാരതത്തിൽ വരുന്ന സീനാണ് ഗീത. അപ്പോൾ അർജുനൻ്റെ കുതിര രഥത്തിന് നാല് കുതിരകളെ പാടുള്ളൂ, അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത്. ഈ അഞ്ച് കുതിരകൾ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ, ഈ അഞ്ച് കുതിരകൾ ഇന്ദ്രിയാണി ഹയന്യാഹു വിഷയാംസ്തേഷു ഗോചരാൻ എന്ന് പറയുന്ന കഠോപനിഷത്തിലെ ഒരു വരിയുണ്ട്. ആത്മാനാം രഥനാം വിത്തി ശരീരം രഥമേവത്തു ബുദ്ധി തു സാരഥീം വിത്തി മനഃപ്രഗ്രഹമേവജ. ഇന്ദ്രിയാണി ഹയന്യാഹു വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേ ത്യാഹുർ മനീഷണ എന്ന് പറയുമ്പോൾ, ഈ കുതിരയെ തേരാളി രഥം ഓടിക്കുന്ന ആള്, രഥം ശരീരം, ഇനി അഞ്ച് ഇന്ദ്രിയങ്ങളോട് ഒപ്പിച്ചു വെക്കണമെങ്കിൽ കുതിര നാലായാൽ പോരാ, അഞ്ച് വേണം. അങ്ങനെ ഇവിടെ ഓരോരുത്തർ അഞ്ച് ഒപ്പിച്ചു വെച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒപ്പിച്ചു വെച്ചവരെ അതികഠിനമായി നിന്ദിക്കുന്ന സോക്കോൾഡ് സ്പിരിച്വലിസ്റ്റുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യു പ്ലീസ് വാച്ച് വീഡിയോസ് ഓഫ് നിർമ്മലാനന്ദഗിരി. നിർമ്മലാനന്ദഗിരി പറയുന്നുണ്ട് ശുദ്ധ വിവരക്കേടാണ് അഞ്ച് കുതിര വെച്ച് പോസ്റ്റ് അടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ട്, ആർക്കും അറിയാം. നിങ്ങൾ ഇന്റർനെറ്റിൽ പരതി നോക്കൂ, അർജുനന്റെ രഥം അല്ലെങ്കിൽ ഗീത എന്ന് പരതി നോക്കൂ, അതിനകത്തൊന്നും അഞ്ചു കുതിരയില്ല, നാല് കുതിരയേ ഉള്ളൂ. അപ്പൊ ഈ ഒപ്പിച്ചു വെക്കൽ എന്ന് പറയുന്നത് അത് ഒരു കപടമായിട്ടുള്ള നിലപാടാണ്. ഒരു മതഗ്രന്ഥമായാലും സാഹിത്യകൃതി ആയാലും വിമർശിക്കുമ്പോൾ അതിലെ ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ചൂണ്ടിക്കാണിക്കും. ഞാൻ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ അർജുനന് കുതിരയില്ല, അർജുനൻ ഹെലികോപ്റ്റർ വന്നാലും എനിക്ക് വിഷയമൊന്നുമില്ല. അർജുനൻ ക്യാൻ ഡു എനിത്തിങ്, ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ നിങ്ങളൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അത് മര്യാദയോടെ പറഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെയാണ് ഈ അഞ്ച് കുതിര ഇപ്പോൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. അഞ്ച് കുതിര വെച്ച് പോസ്റ്റർ അടിച്ച് ഗീതായത്തെ നടത്തിയ ആൾക്കാര് ഇപ്പൊ കുതിരയെ ഒന്ന് കുറച്ചിരിക്കുന്നു, വിറ്റതാകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഭഗവത്ഗീത എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടിയ അന്വേഷണമാണ്. പതിനായിരക്കണക്കിന് കോപ്പികളാണ് ഭഗവത്ഗീത ഇസ്കോൺകാർ അവിടെ എത്തിച്ചത്. അതുപോലെ ഇ കെ നായനാര് കോപ്പിന് കൊടുത്തതും ഭഗവത്ഗീതയാണ്. 1150 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത അമേരിക്കയിലും വികസിത രാഷ്ട്രങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. ആ ഭഗവത്ഗീതയാണ് എനിക്ക് ആവേശമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ. യെസ്, ഇതടുത്താണ് ഗീതയുടെ മഹാത്മ്യം അദ്ദേഹം വാഴ്ത്തുന്നു. ഓക്കെ, ലെറ്റ് ഹിം ഡു ഇറ്റ്, ഐ ഹാവ് നോ പ്രോബ്ലം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമില്ലേ, ഗീത സൈബീരിയയിൽ അല്ല റഷ്യയിലാണ്, ബേസിക്കലി റഷ്യയുടെ സൈബീരിയൻ പാർട്ടിൽ ഇസ്കോൺ എന്ന് പറയുന്ന വളരെ തീവ്ര കൃഷ്ണ ഭക്തരുണ്ട്. അവർ ഓൾമോസ്റ്റ് ഒരു ഐസിസ് മോഡലാണ് ചില സമയങ്ങളിൽ. അവർ കൊല്ലുകയൊന്നുമില്ല, പക്ഷെ അവരുടെ ഒരു തീവ്രവാദം എന്ന് പറയുന്നത്, ഭക്തി തിമിരം എന്ന് പറയുന്നത് പലപ്പോഴും അസഹനീയമായ തലത്തിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ ചില ഉന്മാദ വീഡിയോകൾ ഹരേ കൃഷ്ണക്കാരുടെയൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. അവിടെ ചില വീഡിയോകളിലൊക്കെ ഞാൻ കണ്ടു, ഒരു ഈ പാട്ട് പാടുന്ന ആൾ സ്വയം ആളുകൾക്ക് സദസ്സിലേക്ക് വലിച്ചെറിയുകയാണ്. അയാൾ ഇങ്ങനെ അങ്ങ് വീഴുകയാണ്, അന്നേരം എല്ലാവരും കൂടെ പൊക്കിയെടുത്തിട്ട് അയാൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു, അയാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ആക്കുന്നു. ഈ ഒരു എന്നിട്ട് ഇയാൾ കയറിയിട്ട് അടുത്ത ആൾ ചാടിയതിനകത്ത് വെള്ളത്തിലേക്ക് ചാടുന്നത് പോലെ സദസ്സിലേക്ക് ചാടുന്നു. പാട്ട്, ബഹളം, ഉന്മാദത്തിൻ്റെ അല്ലേ പറഞ്ഞോണം, ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഇസ്കോൺ മാത്രമല്ല, അവർ ഇസ്കോണിനൊരു ഒരു പ്രത്യേകതയുണ്ട്, പ്രഭുപാദ. പുള്ളി പറയുന്ന പച്ചയ്ക്ക് ഗീത അങ്ങ് പറയുക, അല്ല ഇവിടെ നിനക്ക് പെയിൻ്റ് അടിച്ച് കോട്ട് ചെയ്ത ഗീതമൊന്നുമല്ല. അപ്പോൾ അതിനകത്ത് ചാതുർവർണ്ണയും ആയുത്വവും കൊല്ലാനുള്ള ആഹ്വാനവും അതിനകത്ത് മുഴുവൻ മാനവിക വിരുദ്ധതയും പൊതിയാതെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളൊരു വാദം റഷ്യയിൽ വരികയും അത് നിരോധിക്കുകയും ചെയ്യും. നിരോധിച്ചപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്, ഇന്ത്യയിലെ ഭരണാധികാരികൾ മുഴുവൻ ആൾക്കാരും കൂടെ തുള്ളാൻ തുടങ്ങി. അയ്യോ പാടില്ല, അറിയാമല്ലോ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു രീതി അറിയാമല്ലോ, മാതാവെന്ന് കുനിയാൻ പറയുമ്പോൾ സാഷ്ടാംഗം വീണ് കാലം നക്കി, ദാറ്റ്സ് എ വേ. അതിപ്പോൾ അങ്ങനെ ഒരു ആചാരമായിട്ട് മാറി, രാഷ്ട്രീയക്കാരുടെ ഒരു ആചാരം, ഓണമൊക്കെ പോലെ ഒരു ആചാരമായി മാറിയിട്ട്. അപ്പോൾ ഇത് നിരോധിച്ചപ്പോൾ ഇതിൻ്റെ വിൽപ്പന കൂടി എന്നുള്ളതാണ്, സ്വാഭാവികമല്ലേ. ഏതൊരു പുസ്തകവും നിരോധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വിൽപ്പന കൂടും. ചാർലി ഹെബ്ദോ ഇൻസിഡൻറ്റിന് ശേഷം ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടായത് ഇസ്ലാമിക സാഹിത്യത്തിനാണ്. അതായത് എന്തുകൊണ്ടാണ് ഇസ്ലാമിക സാഹിത്യത്തോടുള്ള അല്ലെങ്കിൽ ഖുറാനോടുള്ള അല്ലെ ഹദീസുകളോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല, എങ്ങനെയാണ് മനുഷ്യനെ ഇങ്ങനെ പച്ച ജീവനോടെ പുഴുക്കളെ കൊല്ലുന്ന പോലെ വെടിവെച്ച് കൊല്ലുന്നത് എന്നറിയാനുള്ള ഒരു കൗതുകം. ഇത് എവിടെയാണ്, ഏതുതരം പുസ്തകങ്ങളാണ് ഇത്തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ ഭ്രാന്തമാക്കി മാറ്റുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പോൾ ലേഡി ചാറ്റർലീസ് ലവർ എന്ന് പറഞ്ഞ DH ലോറൻസിൻ്റെ പുസ്തകം,
ആ പുസ്തകം യഥാർത്ഥത്തിൽ ഹിറ്റായത് എന്തുകൊണ്ടാണ്? അമേരിക്കയിലും നിരോധിച്ചു, ഇംഗ്ലണ്ടിലും നിരോധിച്ചു. നിരോധനം വരുന്ന പുസ്തകങ്ങളെല്ലാം ഹിറ്റാവുക എന്ന് പറയുന്നത് ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു വായനാ പ്രതികരണം മാത്രമാണ്. അത് ഖുറാനായാലും ഗീതയായാലും ഏതൊരു പുസ്തകമായാലും അതെന്താണ്, എന്തുകൊണ്ടാണ് നിരോധിച്ചത് എന്നുള്ള ഒരു ഡിഫോൾട്ട് ക്വസ്റ്റ്യൻ നമുക്കുണ്ടാവും. സ്വാഭാവികമായിട്ടും അതായിരുന്നു അതിൻ്റെ വിൽപ്പനയുടെ. ഇനി ഗീത ഒരുപാട് വായിക്കുന്ന പുസ്തകമാണ്, എല്ലാ മതഗ്രന്ഥങ്ങളും വായിക്കുന്ന പുസ്തകങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ബൈബിളാണ്. ഇദ്ദേഹം അംഗീകരിക്കുക ബൈബിളിനെ. ഗീതയൊക്കെ ഒന്നുമല്ല എൻ്റെ മുന്നിൽ, ഖുറാൻ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും മുസ്ലിം അല്ലാത്ത രാജ്യങ്ങളിലും വളരെ കൃത്യമായി അടിച്ച് സൗജന്യമായി വരെ കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. അതിൻ്റെ പ്രതികളുടെ എണ്ണമൊക്കെ ഒരുപാടുണ്ട്. മതപുസ്തകങ്ങൾ വിറ്റഴിയുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ വിൽക്കുന്നത് പൂവല്ല, നിങ്ങൾ കൊടുക്കുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. ആൾക്കാർ ഒരുപാടുണ്ടാവും, കച്ചവടം നന്നായിട്ട് നടക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, നായനാര് പോപ്പിന് കൊണ്ടുപോയി ഭഗവത്ഗീത കൊടുത്തു. അത് എനിക്കത് മറുപടി പറയേണ്ട കാര്യമില്ല. അത് ഉദ്ദേശിച്ച ഇതാണ്, നായനാർ ഒരു ഹിന്ദു, അങ്ങനെ അവർ പ്രൈവറ്റായിട്ട് പറയുന്ന അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. അദ്ദേഹം കൊണ്ടുപോയത് ഗീത. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഒരു മുസ്ലിം കൂടെ ആയിക്കഴിഞ്ഞാൽ കട്ട മതേതരത്വമായി മാറും അത്, മനസ്സിലായി. മറിച്ചാണെങ്കിൽ എന്താണ്, അദ്ദേഹം കൊണ്ടുപോയത് പിന്നെ വേറൊരു ഗ്രന്ഥമാണെന്നിരിക്കട്ടെ, ഇപ്പോൾ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം നായനാര പോപ്പിനെ കൊണ്ടുപോകുന്നത്. എന്താ പറയുക, പോപ്പിനെ പോലെ സാത്വികനും വളരെ പരമ ദയാലുവൊക്കെയായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ മേളിൽ കൊണ്ടുവന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഈ നീച ശ്രമം. അപ്പോൾ ക്രിസ്ത്യാനികളെല്ലാം കരുതും, ഓ നമ്മുടെ മുഖ്യമന്ത്രി പോയി അവിടെ പോപ്പിന് കൊണ്ടുകൊടുത്ത എന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റ്, ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇവിടെ ആകുമ്പോഴാണ് ഒരു വേടിക്ക് രണ്ട് പക്ഷി, ക്രിസ്ത്യാനികൾക്ക് ദേഹം കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇഷ്ടമായി, ഹിന്ദുക്കൾക്ക് കൊണ്ടു കൊടുത്തത് നമ്മുടേതാണ് എന്നുള്ളതുകൊണ്ട് അവർക്കും ഇഷ്ടമായി. ഇതിനെ ഇതൊരു പൊളിറ്റിക്കൽ ഫ്ലോ ഈ ആക്ച്വലി. ഇത് മനസ്സിലാക്കാതെ നായനാർ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പരമ്പരാഗതമായ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഐൻസ്റ്റീൻ്റെ, ഐൻസ്റ്റീൻ ഗീത ഇഷ്ടപ്പെട്ടു, ഗീതയെക്കുറിച്ച് ഭയങ്കരമായ വരികൾ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് ബ്രൗസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇൻ്റർനെറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടും. പക്ഷേ ഐൻസ്റ്റീൻ്റെ പേരിൽ പല പല കൊട്ടേഷൻസും കാണാറുണ്ട്. ഐൻസ്റ്റീൻ്റെ പേരിൽ ഉണ്ടല്ലേ, ഇപ്പോൾ പച്ചമാങ്ങ പുളിയില്ലാതെ അരച്ച് രണ്ട് ദിവസം ഉണക്കാൻ ഇട്ടതിന് ശേഷം ചെമ്മീൻ കൂട്ടി അരച്ച് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇത്തരത്തിലുള്ള ചെഗുവേരയെക്കുറിച്ചും നെപ്പോളിയനെക്കുറിച്ചും ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചൊക്കെ കോട്ടുകൾ വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഖുറാനെക്കുറിച്ച് വിവേകാനന്ദൻ, ഓഹ് വിവേകാനന്ദൻ ഖുറാനെക്കുറിച്ച് വാഴ്ത്തുന്ന കോട്ടുകളൊക്കെ കണ്ടിട്ടുണ്ട്. വിവേകാനന്ദൻ എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതെന്ന് അവർക്ക് അറിയാൻ വേണ്ട. ഞാൻ പച്ചക്കുതിര ഒരു ആർട്ടിക്കിൾ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, വളരെ കൃത്യമായിട്ട്. പക്ഷേ വിവേകാനന്ദനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരു മുഹമ്മദിൻ്റെ ഒരു ഫാൻ പോലെയാണ്. അത് ആരും വായിക്കാൻ തയ്യാറല്ലല്ലോ, ആരും ഇതൊന്നും നോക്കാൻ തയ്യാറല്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെല്ലാം ഒരു വണ്ടിക്കകത്ത് പോകും. ഐൻസ്റ്റീൻ ഗീതയെക്കുറിച്ച് എവിടെയാ പറഞ്ഞിട്ടുള്ളത്, ബ്രൗസ് ചെയ്തുകൊണ്ട് വരട്ടെ. ഐൻസ്റ്റീൻ ദൈവം എന്നുള്ള ഉപമയും ആലങ്കാരികമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് പലത്, ഗോഡ് ഡസൻ പ്ലേ ഡൈസ് അങ്ങനെയൊക്കെയുള്ള സാധനം. പുള്ളി ഒരിക്കലും ഒരു മതവിശ്വാസിയായിരുന്നില്ല, പുള്ളി ഒരു മതാചാരങ്ങൾ നടത്തിയിരുന്നില്ല. പുള്ളിയുടെ ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു കോസ്മിക് ഇൻ്റലിജൻസ്, അങ്ങനെ കൊണോട്ടേഷൻ അനോട്ടേഷൻ ഡിനോട്ടേഷൻ ആ മോഡലിലൊക്കെ വരുന്ന, അത് സ്വാഭാവികമായിട്ടും അതൊരു ഏജൻറ് സീക്കിംഗ് ആണ്, അതൊരു ഡിഫോൾട്ട് സെറ്റിംഗ് തന്നെയാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു, ആ മേഖലയിൽ അദ്ദേഹത്തിന് സമാനതകളില്ലായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. എന്ന് വെച്ച് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഫ്രീ തിങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ അതോറിറ്റികളേ ഇല്ല. ഐൻസ്റ്റീൻ എന്ത് പറഞ്ഞു എന്നുള്ളത് ഒരു ഐൻസ്റ്റീന് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണത്, ഞാൻ പറയുന്നത് എനിക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊന്നുള്ളതാണ്, റോബർട്ട് ഓപ്പൺഹൈമർ ആറ്റം ബോംബ് പൊട്ടിച്ച സമയത്ത് ഓർത്തത് ഗീതയിലെ വരികളാണ്. അത് ഈ ഓപ്പൺഹൈമർ ഗീതയിലെ വരി, ഓപ്പൺഹൈമർ ഒരു ഗീത വായിക്കുന്ന ഒരാളായിരുന്നു, ഓറിയന്റൽ ഫിലോസഫിയുടെ താല്പര്യമുള്ളവരായിരുന്നു. ഓറിയന്റൽ ഫിലോസഫിയുടെ താല്പര്യമുള്ള ആളുകൾ അമേരിക്കയിൽ പണ്ട് ഉണ്ടായിട്ടുണ്ട്, തോറോ ഉണ്ടായിട്ടുണ്ട്. എമേഴ്സിന്റെ ബ്രഹ്മം എന്നുള്ളൊരു കവിത ഞാൻ കഴിഞ്ഞ മാസവും ഞാൻ പഠിപ്പിച്ചതേയുള്ളു. ബ്രഹ്മ എന്ന് പറയുന്നത് പുള്ളിയുടെ ഈ ആത്മാവ് പരമാത്മാവ് സാധനമാണ് പുള്ളി പറയുന്നത്. അപ്പോൾ വലിയ വലിയ പല ചിന്തകന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ശാസ്ത്രത്തിൻ്റെ നിലയിൽ പലപ്പോഴും ഉണ്ടല്ലോ ഒരു അല്പം സ്പിരിച്വലിസം ഒക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമാ നടന്മാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഒരു 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 ഇതാണ്, ഒരു അവരെ ഒരു ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അവർക്ക് പ്രത്യേകിച്ച് അറിയണം ഒരു രണ്ട് ടീസ്പൂൺ ഒരു രണ്ടര ടീസ്പൂൺ ഗീത, ഒരല്പം ബൈബിള്, ഒരു ഇത്തിരി ഖുറാൻ, പിന്നൊരല്പം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ഇതൊക്കെ ഇവിടെ ആകുമ്പോൾ സുഖമാവും. ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു
പണ്ടെന്ന് കീഴ്വഴക്കങ്ങളാവുമ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകും. ഓപ്പൺ ഹ്യൂമർ ഓർത്തു എന്ന് പറയാം. ഓപ്പൺ ഹ്യൂമർ ഗീതയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോ? സർവ സംഹാരിയായിട്ടുള്ള ബോംബ് ഇട്ടപ്പോൾ തനിക്ക് ഓർമ്മ വന്നത് ഗീതയിലെ വരികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഞാൻ കാലനാണ് എന്ന് അർജുനനോട് ഈ അദ്ദേഹത്തിൻ്റെ ഈ തനി ഗുണം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലേ, പൂർണ്ണ രൂപം കാണിക്കുമ്പോൾ അതിനോട് പറയും ഞാൻ കാലനാണ്, എനിക്കിവരെ എല്ലാം കൊല്ലാൻ കഴിയും എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും. രണ്ടിടത്ത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാമർശം വരുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ദിവ്യരൂപം കാണിക്കുമ്പോഴും വരുന്നുണ്ട്, അല്ലാതെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാലോസ്മി എന്ന് പറയുന്നത്. അത് കാലമാണെന്നും പറയാം, കാലനാണെന്നും പറയാം. എല്ലാവരെയും സംഹരിക്കാൻ വരുന്ന കാലനാണ് അല്ലെ കാലമാണ്. പിന്നെ മറ്റൊന്നത് ദിവി സൂര്യ സഹസ്രസ്യ എന്ന് പറയുന്ന 1000 സൂര്യന്മാർ ഉദിച്ചതുപോലെ അല്ലെ പ്രകാശിച്ചതുപോലെയുള്ള രൂപമാണ് വിശ്വരൂപം കൃഷ്ണൻ്റെത് എന്ന് ഗീതയിലെ ബ്രാഹ്മണന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സാധനങ്ങളാണ് ആറ്റം ബോംബിൻ്റെ കാര്യത്തിൽ തനിക്ക് തോന്നിയത്. 1000 സൂര്യന്മാർ വന്നു, മറ്റൊന്നത് ഒരു കാലൻ വന്നു. വളരെ ഭയാനകവും തീഷ്ണവും സംഹാരപരവുമായ ഒരു ഇൻസിഡൻ്റ് വിവരിക്കാനായി ഗീതയിലെ വരികൾ ഓപ്പൺ ഹ്യൂമർ എടുത്ത് ഉപയോഗിച്ചു എങ്കിൽ ഗീത എന്താണെന്ന് അവിടെ വ്യക്തമാണ്. ചുമ്മാതൊന്നുമല്ല. നിങ്ങൾക്ക് ഓരോ അട്രോഷ്യസ് ആയിട്ടുള്ള കൈയും കാലും വെട്ടാനൊക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ വരികളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെ അന്നേരം ആ പുസ്തകമാണ് ഓർമ്മ വന്നതെന്ന് പറയുന്നെങ്കിൽ ആ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഗീതയ്ക്ക് ഗോഡ്സെക്കും ഗാന്ധിക്കും ഫൂലൻ ദേവിക്കും വീരപ്പനും ആവേശമായിരിക്കാം, അതിനെന്താ കുഴപ്പം പ്രൊഫസറേ? അത് ഗാന്ധിജിക്ക് മാത്രമേ ആവേശമാകൂ എന്ന് പറയാൻ നിങ്ങളാരാ? ഭഗവത്ഗീത ദർശിക്കാൻ എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? ഇതിനാണ് സ്ട്രോമാൻ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പൊതുവിൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായവൈകല്യങ്ങളുടെ നിലയ്ക്കാത്ത ഘോഷയാത്രകളാണ്. ഒരു 10-25 ന്യായവൈകല്യങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സാക്കിയിട്ട് പ്രഭാഷണം നടന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചില പറയില്ല, നിങ്ങൾ ഒരുമാതിരി ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കയറി ബാക്കി കാര്യം ചെയ്യാൻ എളുപ്പമുണ്ട് എന്ന് പറയുന്നു. ബേസിക്കലി എല്ലാ ന്യായവൈകല്യങ്ങളാണ്. അതായത് സ്ട്രോമാൻ ഫാലസിയാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പഥ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പാൽപായസം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന ഒരു കാര്യത്തെ തൻ്റേതായ രീതിയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു വെക്കും. ഒരു സ്ട്രോമാൻ, ഒരു വൈക്കോൽ മനുഷ്യനെ ഉണ്ടാക്കും, എന്നിട്ട് ആ വൈക്കോൽ മനുഷ്യനെ കത്തിക്കുക, അതിനെ നശിപ്പിക്കുക, എന്നിട്ട് പറയാം ഞാൻ അയാളുടെ വാദം തകർത്ത്. ഇവിടെ എല്ലാ വാദങ്ങളാണ്. ഗോഡ്സെക്കും ഗാന്ധിക്കും ഫൂലൻ ദേവിക്കും വീരപ്പനും ആവേശം അറിയാം, അതിനെന്താ കുഴപ്പം പ്രൊഫസറേ? അത് ഗാന്ധിജിക്ക് മാത്രമേ ആവേശമാകൂ എന്ന് പറയാൻ നിങ്ങളാരാ? ഞാനെന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ആരാ ഇങ്ങനെ പറയുന്നത്? എവിടെ ഇങ്ങനെ പറയുന്നത്? ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങനെ പറയാൻ അധികാരമാണ്. ഇല്ലാവാതെ യഥാർത്ഥ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ആർജവില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഉദ്ദേശിക്കാത്ത ഒരു കാര്യം എനിക്ക് പോലും ഗുണകരമല്ല, ഗാന്ധിജി മാത്രമേ ഗീത ഇഷ്ടപ്പെടാവോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും പോയി പറയും. ഇത് എന്തുവാ ഇത്? അപ്പോൾ സ്ട്രോമാൻസിൻ്റെ ഒരു വലിയ, ഇനി കാണാൻ പോകുന്ന എല്ലാം സ്ട്രോമാൻസാണ്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഗാന്ധിജിക്ക് ഇഷ്ടപ്പെടാം, ഗോവിന്ദസ്വാമിക്ക് ഇഷ്ടപ്പെടാം, എനിക്കൊരു പ്രശ്നമില്ല, മനസ്സിലായില്ല. സൗമ്യയ്ക്ക് ഇഷ്ടപ്പെടാം, ആർക്കും ഇഷ്ടപ്പെടാം. നമ്മൾ ആരിഷ്ടപ്പെട്ടു ആരിഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമല്ല. ഇനി ഭഗവത്ഗീത തനിക്ക് ആവേശമാണെന്ന് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം നിങ്ങൾ മുസ്ലിം രാജ്യങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഖുറാനിൽ തുടങ്ങി ഖുറാനിലാണ് അവസാനിക്കുന്നത്, 1-ാം ക്ലാസ് തൊട്ട് അവസാനം വരെ. എത്ര രാജ്യങ്ങൾ? 10-65 രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റികളിൽ. ഇപ്പോൾ പുതുതായിട്ടാണ്, ഇപ്പോൾ ഗീതയ്ക്ക് ഒരു 1770s ശേഷമാണ് ശരിക്കും ചാൾസ് വിൽക്കിൻസൺ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഗീത ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ 1825-30 കാലഘട്ടങ്ങളിലൊക്കെയാണ് ജർമ്മനിലും ഫ്രഞ്ചിലും ഒക്കെ വരുന്നത്. അതിനുശേഷമേ ഗീതയ്ക്ക് ഈ യൂണിവേഴ്സിറ്റികളിലും മറ്റു കാര്യങ്ങളിലൊക്കെ എൻട്രി ഉള്ളൂ. ഹിന്ദു മതം എന്ന് പറഞ്ഞ മതം തന്നെ ശരിക്കും ഡെവലപ്പായിട്ട് വന്നിട്ട് അങ്ങനൊരു മതം ഉണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരെ മുഖ്യപുസ്തകമായിട്ട് ഗീത കൊണ്ടുവരികയും ഗാന്ധിജിയെ പോലുള്ള ആൾക്കാർ, തിലകനെ പോലെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓറിയൻ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ വെച്ച് ഗീത ഇവോൾവ് ചെയ്ത് വരികയാണ്. ഹിന്ദുക്കളുടെ ഒരു പുസ്തകം, ഹിന്ദുക്കൾക്ക് പുസ്തകമൊന്നുമില്ല പ്രത്യേകിച്ച്, ഒരുപാട് പുസ്തകമുണ്ട്. ഏത് പുസ്തകം? ഒരുപാട് പുസ്തകമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എന്നാ ഇത് എന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട് കഷ്ടിച്ചൊരു 150 വർഷമായി. ഈ 150 വർഷത്തിന് ശേഷം അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ മതഗ്രന്ഥങ്ങളും മിക്കവാറും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പ്രത്യക്ഷമായി, പരോക്ഷമായി, ഭാഗികമായി, പൂർണ്ണമായി. അതുള്ളതാണ് ഗീതയൊക്കെ കൊണ്ട് വരുന്നതേ ഉള്ളൂ, ഗീതയൊക്കെ ഒന്നും ആയിട്ടില്ല അതിനകത്ത്. അപ്പോൾ അത് ആണ് ശരിയെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നതാണ് ഒരു പുസ്തകത്തിൻ്റെ സാധുതയ്ക്ക് കാരണം എങ്കിൽ അദ്ദേഹം ആദ്യം ചേരേണ്ടത് വല്ല പെന്തക്കോസ്റ്റിലോ അല്ലെങ്കിൽ വല്ല പോട്ട ഡിവൈൻ ദാന കേന്ദ്രത്തിലോ അല്ല ഒരു ബൈബിളിൻ്റെ പ്രീച്ചറായിട്ട് മാറാൻ. കാരണം അതാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പഠിപ്പിക്കുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2-ാം സ്ഥാനത്തിൽ ഖുറാൻ. ഈ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട് ആശയങ്ങൾ ഉണ്ടാക്കുന്നത് ആശയപരമായ
പാപ്പരത്വം ആണ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അദ്ദേഹം പറയുന്ന, നിങ്ങൾ മാനസിക രോഗിയാണ്, രവിചന്ദ്രൻ എന്നുള്ള പേര് തന്നെ, ഇത് വേറൊരു വീഡിയോയിൽ നിന്നാണ്, എന്തായാലും രവിചന്ദ്രൻ എന്നുള്ള പേര് തന്നെ ശരിയല്ല, രവിയും ചന്ദ്രനും കർത്തവാവുമായി ബന്ധപ്പെട്ട എന്തുകൊണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഒരു വലിയ ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം അറിയാൻ കഴിയുന്ന ചില കാര്യങ്ങളായിരിക്കാം. ചീഞ്ഞളിഞ്ഞ ജീർണിച്ച മാനസികാവസ്ഥ, മുരടിച്ച എന്ന് വേറെ കണ്ട് ഞാൻ കേട്ടു താങ്കളെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നത്. മുരടിച്ച മനസ്സാണ്, മാതാപിതാക്കൾ നേരെ ചൊവ്വയെ വളർത്താത്തത് കൊണ്ടാണ്. പ്രൊഫസർ എന്ന് പറയുന്ന പ്രൊഫസർ, താങ്കൾ എന്തിനാണ് ഗീത ഇടിച്ച് താഴ്ത്തുന്നത്, എന്തിനാണ് ഇങ്ങനെ ഇൻടോളറേറ്റ് ആകുന്നത്? ഞാനേ ഇത്രയും എന്നെ പറഞ്ഞിട്ട് ചോദിക്കണം, നിങ്ങൾ എന്തിനാണ് ഇൻടോളറേറ്റ് ആകുന്നത്? വിനയവും മര്യാദയും വേണം പ്രൊഫസർ എന്ന് പറയുന്ന പ്രൊഫസറെ. ആദ്യമായി ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു പ്രൊഫസർ അല്ല. വളരെ വ്യക്തമായിട്ട് ഞാൻ ഇൻ്റർനെറ്റിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും പറഞ്ഞു, എനിക്കങ്ങനെ വിളിക്കുന്നതേ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ബിക്കോസ് ഐ ആം നോട്ട് എ പ്രൊഫസർ, ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്നിരുന്നാലും രവിചന്ദ്രൻ സി അത്രയും മതി, വേറെ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സജീവൻ്റെയൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഇത്തരത്തിലുള്ള ആലങ്കാരികമായിട്ടുള്ള എന്താ പറയുന്നത് പദവികളോ അല്ലെങ്കിൽ സംബോധനകളോ ഐ ഡിറ്റസ്റ്റ് ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പ്രൊഫസർ ആണ് ഞാനെന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ എന്ന് പറയുന്ന പ്രൊഫസർ എന്നൊക്കെ പറയുന്നത് വീണ്ടും ഒരു സ്ട്രോമാനാണ്. ഞാനെൻ്റെ പുസ്തകങ്ങളിലോ എവിടെ എഴുതുന്നിടത്തൊന്നും ഇത് വെക്കാറില്ല, ഞാനതല്ല, ആകാനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് രവിചന്ദ്രൻ സി, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒന്നും ചേർക്കാനും ഇല്ല എടുക്കാനും ഇല്ല, അത്രേ ഉള്ളൂ. ഇനി അദ്ദേഹം പറഞ്ഞത് ബാക്കി കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ ആരോപണം. ഒരാൾ വ്യക്തിപരമായി നിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ അയാൾ തളർന്നു കഴിഞ്ഞു, തകർന്നു കഴിഞ്ഞു എന്ന് തീർച്ചയായും അയാളെ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഇത് കളഞ്ഞത്. പക്ഷേ പലരും ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുക്കണം കൊടുക്കണം കൊടുക്കണം. ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ ഒരു മറുപടി കൊടുക്കേണ്ടതായിട്ടുള്ള ആശയപരമായ കാര്യങ്ങൾ കണ്ടില്ല. അതേസമയം ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ കാണുകയും ചെയ്തു. പക്ഷേ ഇതിന് മറുപടി കൊടുക്കാനായിട്ടുള്ള ടൈം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തള്ളുകയായിരുന്നു, മനസ്സിലായില്ല. ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു സ്വയം ഒരാൾ ഇകഴ്ത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഒന്നുമേ പറയാനില്ല, പരമ ബഹുമാനം, അതുമാത്രമേ ഉള്ളൂ. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പ്രൊഫസർ രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദിക്ക് അദ്ദേഹം പറയുന്നത് മാത്രമാണ് ഭഗവത്ഗീത ഒരു കൂടോത്രമാണെന്ന്. ഇതൊരു തരത്തിലൊരു മാനസിക രോഗമാണ്. ഞാൻ പറയുന്നത് മാത്രം ശരി, ഞാൻ വിചാരിക്കുന്നത് മാത്രം ശരി, ഞാൻ വീക്ഷിക്കുന്നത് മാത്രം ശരി, ഞാൻ പഠിച്ചത് മാത്രം ശരി, മറ്റുള്ളവർ പഠിച്ചതും വീക്ഷിക്കുന്നതൊക്കെ തെറ്റെന്ന് പറയുന്നതിന് പണ്ടൊരു തമാശ പറയാറുണ്ട്. അത് അങ്ങനെ പോലെയുള്ള വ്യക്തിയെ പറയുന്നത് മോശമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് കേൾക്കുന്നത് അങ്ങ് മാത്രമല്ലല്ലോ, മറ്റുള്ളവരും ഉണ്ടല്ലോ. പണ്ടൊരു മാനസിക രോഗാശുപത്രിയിലേക്ക് ജവഹർലാൽ നെഹ്റു പോയി അത്രേ. ഒരു മാനസിക രോഗി മുമ്പിൽ കണ്ടപ്പോ, ഞാൻ ജവഹർലാൽ നെഹ്റുവാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന മാനസിക രോഗിയോട് പറഞ്ഞു അത്രേ. അയാൾ തിരിച്ചു പറഞ്ഞു, ഞാനും അത് തന്നെയാ പറഞ്ഞത്, അതിനാണ് എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അത്രേ. അർത്ഥം മനസ്സിലായെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കാം. ഏതായാലും ഭഗവത്ഗീതയെ കുറിച്ച് കുറെ കൂടി ക്വാളിറ്റി ഉണ്ടെന്ന് ധരിക്കുന്നവർ. അദ്ദേഹം ഒരു കഥയും കൂടെ പറഞ്ഞു, നല്ല വിശാലമായ ഒരു കഥയും കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് തിരിച്ച് ഇദ്ദേഹം എനിക്ക് ഒരു കഥ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരു അഞ്ജലി അർപ്പിക്കുകയാണ് വേണ്ടത്. എനിക്ക് സമയമില്ല, മറ്റൊന്നും ഉണ്ടെന്നല്ല. ഒന്നാമത് ഇതിനേക്കാൾ നല്ല ഒരുപാട് കഥകൾ പറയാൻ കഴിയും. പക്ഷേ ഈ കഥകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സമവാക്യം രൂപപ്പെടുന്നുണ്ട്. ഒരാളൊരു കഥ പറഞ്ഞ് അയാൾ തിരിച്ച് പറഞ്ഞു, അതിനെനിക്ക് സമയമില്ല. ഈ ഏതോ ഒരു സിനിമ രാവണപ്രഭു ആണെന്ന് അല്ലേ, രാവണപ്രഭുവിലെ ഏതോ ഒരു രാവണപ്രഭുവാണോ, അല്ല രാവണപ്രഭു അല്ല, മോഹൻലാലിൻ്റെ നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, എന്താണ് അതിൻ്റെ പേര്, പെട്ടെന്ന് ദേവാസുരം. അതിനകത്തിൻ്റെ അതിൻ്റെ രണ്ടാം പാർട്ടിലാണോ ആദ്യ പാർട്ടിലാണോ, ആ രണ്ടാം പാർട്ടിലാണ് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു ഇതുണ്ട്. ഈ മംഗലശ്ശേരി മറ്റേ ശേഖരൻ എന്നിങ്ങനെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീലകണ്ഠൻ പറയുന്ന കാര്യമുണ്ട്, ടൈമില്ല, വഴി മാറട, എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് ഇതേ കണക്ക് സമാനമായ ഒരു കഥകൾ പറഞ്ഞ് ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചില്ല. എനിക്ക് അദ്ദേഹത്തോട് പരമ ബഹുമാനമാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു ചോദ്യം, ഞാൻ വ്യാഖ്യാന ഫാക്ടറി എന്ന് വിളിച്ചു. വ്യാഖ്യാന ഫാക്ടറി ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വ്യാഖ്യാന ഫാക്ടറിയിലൂടെ യാതൊരു യുക്തിയും ഇല്ലാതെ, യാതൊരുവിധ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധവും ഇല്ലാതെ, പൊരുത്തവും ഇല്ലാതെ
വ്യാഖ്യാനിക്കുന്നതിന് ഞാനെതിരല്ല. എന്തിനെ വ്യാഖ്യാനിക്കുന്നതിന് എതിരാണ്? പക്ഷെ വ്യാഖ്യാനത്തിന് ഒരു നിയമങ്ങളുണ്ട്, അതിന് മാനദണ്ഡങ്ങളുണ്ട്. നിങ്ങൾ ഫുട്ബോൾ കളിക്കുകയാണ്, എന്നിട്ട് പന്തെടുത്തുകൊണ്ട് വന്ന് ഗോൾ പോസ്റ്റിലോട്ട് എറിഞ്ഞിട്ട് ഗോൾ അവകാശപ്പെടുത്താൻ കൊടുക്കില്ല. കാര്യം എന്താണ്? ഫുട്ബോളിൽ പന്ത് കൈവച്ച് തൊടാൻ പാടില്ല, അത് കാല് വെച്ച് അടിച്ച് കയറ്റാണ് വേണ്ടത്. അപ്പോൾ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഉപാധികളുണ്ട്. ദോശ ചുടുക, ദോശ നമ്മൾ വെളുത്ത ഒരു സാധനമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കൊണ്ടുവന്നൊരു കരിന്തുണി പോലൊരു സാധനം എടുത്തിട്ട് ദോശയാന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇത് ദോശയല്ല. ഇത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് നിങ്ങൾക്ക് അവകാശം അധികാരമുണ്ട്, അതിന് നമ്മളെതിരല്ല. പക്ഷെ നിങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഒരു ക്വാളിറ്റേറ്റീവ് അസസ്മെൻറ്റ് നടത്താൻ നമുക്ക് അവകാശമുണ്ട്. അല്ലാതെ നിങ്ങളുടെ വ്യാഖ്യാനത്തെ അല്ല എതിർക്കുന്നത്. ഇദ്ദേഹം ചോദിക്കുന്നതാണ്, നിങ്ങൾ വ്യാഖ്യാനിക്കാറില്ലേ, സച്ചിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാറില്ലേ, പുസ്തകങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിക്കാറില്ലേ, സിനിമയെക്കുറിച്ച് വ്യാഖ്യാനിക്കാറില്ലേ, ഇതൊന്നും ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞു. വീണ്ടും ഒരു സ്ട്രോങ് മാനാണ്, മൊത്തം വൈക്കോൽ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഒരു നെൽകൃഷിക്കാരനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ഇത്രയധികം വൈക്കോലുകൾ എല്ലാ കാര്യത്തിലും വരുന്നുണ്ട്. പിന്നെ ഭാരതീയ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കമൻറ്റ് പറയാൻ പാടില്ലേ? പറഞ്ഞോളൂ. പറയുമ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തെ പ്രതികരിക്കുന്നത്. നിങ്ങൾ കമൻറ്ററി പറഞ്ഞാൽ ആ കമൻറ്ററിക്കെതിരെ ഞങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? അല്ല, അതാണല്ലോ ചോദ്യം. നിങ്ങൾ കമൻറ്ററി പറഞ്ഞോളൂ, ഞങ്ങളും കമൻറ്ററി പറയുന്നു, എല്ലാവരും കമൻറ്ററി പറയട്ടെ. ഇവിടെ എന്താ പ്രശ്നം? എന്താണ് ഇല്ലാ വാദമാണ്? മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ചെറിയ 10 മിനിറ്റ് കൊണ്ട് വ്യാഖ്യാന ഫാക്ടറികളാണ്. ഒരു അവഹേളനാത്മകമായ ഫേഷ്യൽ എക്സ്പ്രഷനോട് കൂടിയാണ് ഈ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കാട് കയറുകയാണ്. ഗിരിമാരും മറ്റുള്ളവരൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈ യുക്തിവാദികളും ഭാരതീയ ഗ്രന്ഥങ്ങളെയും വിശ്വാസത്തെയും വ്യാഖ്യാനിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് മാത്രമേ വ്യാഖ്യാനിക്കാൻ അവകാശം ഉള്ളോ? ഇത്രയധികം ഏത് കാര്യത്തെയും വ്യാഖ്യാനിക്കാറുണ്ടല്ലോ. സച്ചിൻ ടെണ്ടുൽക്കർ കളിക്കുന്ന ഒരു ക്രിക്കറ്റിനെ കുറിച്ച് കമൻ്ററി പതിവുണ്ടല്ലോ. കമൻ്ററി എന്ന് വെച്ചാൽ വ്യാഖ്യാനമല്ലേ? അതേപോലെ തന്നെ സ്കൂൾ കലാമേളയെ കുറിച്ച് കമൻ്ററികൾ ഉണ്ടല്ലോ, വ്യാഖ്യാനമല്ലേ അത്? അതേപോലെ പുസ്തകത്തെക്കുറിച്ച് കമൻ്ററികൾ, ഏത് പുസ്തകത്തെക്കുറിച്ച് കമൻ്ററികൾ ഉണ്ടല്ലോ. സിനിമയെക്കുറിച്ച് കമൻ്ററികൾ ഉണ്ടല്ലോ. മന്ത്രിമാർ പറയുന്ന വരികളെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും കമൻ്ററി ഉണ്ടല്ലോ. ഇവർക്കെല്ലാം കമൻ്ററി ആകാമെങ്കിൽ ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അതിനെ ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരും കമൻ്ററി പറയാൻ പാടില്ലെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നമ്മൾ എന്ത് തീരുമാനിച്ചു? നമ്മൾ അദ്ദേഹത്തെ യാതൊരു രീതിയിലും വിലക്കിയിട്ടില്ല, ആരെയും വിലക്കിയിട്ടില്ല. അദ്ദേഹം വ്യാഖ്യാനിച്ചു വെച്ചതിനെ നമ്മളെടുത്ത് വ്യാഖ്യാനിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് അനുവാദമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ റൈറ്റ്, അല്ലാതെ ഇല്ല വാദം. ഇനി ഇതാണ് ഞാൻ 5 കുതിരയുടെ കാര്യം പറഞ്ഞാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, 4 കുതിരയേ ഉള്ളൂ. ഇതിനകത്ത് സെൻസസ് ആയിട്ട് ഹോൾസിനെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ 4 ഒത്ത് വന്നിട്ടുള്ളൂ. പക്ഷേ 4 ഒത്ത് വന്നുള്ളത് എന്നുള്ളത് കൊണ്ട് അത് 5 ആക്കാനായിട്ട് ഈ പടം വരച്ച ആളോ മുതിർന്നിട്ടില്ല. മനസ്സിലായല്ലോ? ചാലക്കമ്പോളത്തിൽ ചരക്കൊണ്ടുവരുന്ന സാധനം ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം വേറൊരു പ്രത്യേകത, മഹാഭാരതത്തിൽ 14,000 ശ്ലോകമേ ഉണ്ടായുള്ളൂ, പിന്നെ 27 ആയി, പിന്നെ 34 ആയി, പിന്നെ 50 ആയി. 2 ഉത്തരമാണ് അതിൽ കൊടുക്കാനുള്ളത്. 1, ബൈബിളിൽ അന്നും ഇന്നും ഒരേ നമ്പർ ഓഫ് വരികളേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഖുറാനിലും അതേ നമ്പറേ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് കൂട്ടാനും കുറയ്ക്കാനും അനുവദിച്ചിട്ടില്ല. കൂട്ടിയാലും തല കാണില്ല, കുറച്ചാലും തല കാണില്ല. ഏതായാലും മഹാഭാരതത്തില് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് കുറെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ മഹത്വമാണ്. നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറയുന്ന ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഹ ലെറ്റ് നോബിൾ തോട്ട്സ് കം ടുവേർഡ്സ് അസ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ്. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിലെല്ലായിടത്തു നിന്ന് നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നുള്ള ആശയം വെച്ച് നന്മകൾ ചേർത്തിട്ടായിരിക്കണം ഭഗവത്ഗീത, സോറി മഹാഭാരതം വളർത്തിയത്. ആ മഹാഭാരതത്തില് ഈ നമ്പർ കൃത്യമായിട്ട് ഇങ്ങനെ ഉയർന്നു എന്ന് കേൾക്കുമ്പോൾ എന്താ, പ്രൊഫസർ രവിചന്ദ്രന്റെ നേതൃത്വത്തിലാണോ ഭഗവത്ഗീതയിൽ ഇങ്ങനെ നമ്പർ കൂട്ടിയത്? ഏതെങ്കിലും വാക്കുകളും നമ്പറുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചോദിച്ചുകൂടെ ഇതിൻ്റെ ആധികാരികത എന്താണെന്ന്? അപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് നന്മയാണെന്നുള്ളതിനെ പോലും തിന്മയാക്കി പറയുന്നത് ഒരു മുരടിച്ച മനസ്സിൻ്റെ ഇദ്ദേഹം പറഞ്ഞ കാര്യം. അതായത് മഹാഭാരതം ആദ്യം 14,000 ശ്ലോകങ്ങളായിരുന്നു, പിന്നീട് 24,000 ശ്ലോകങ്ങളായി, ഇപ്പോൾ 1,00,000 ശ്ലോകങ്ങളുണ്ട്, നിരന്തരമായി പരിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഗീത അതുപോലെ തന്നെ നിരന്തരം ഒരു 1,600 വർഷത്തിൻ്റെ കാലയളവിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഒറ്റയടിക്ക് ഒരാളിരുന്ന് എഴുതിയതല്ല, പല ബ്രാഹ്മണർ എഴുതിയതാണ് എന്നൊക്കെയാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇദ്ദേഹം സമ്മതിക്കുന്നു എന്നാണല്ലോ മനസ്സിലാകുന്നത്.
അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്യണം, അങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഗീതയിലൊക്കെ എഴുതിയിരിക്കുന്ന ഈ വരികൾ അഡീഷൻ മാത്രം, അഡീഷൻ ആൻഡ് ഡിലീഷൻ എന്ന് പറയാറുണ്ട്. അഡീഷൻ മാത്രമല്ല ഇവിടെ വേണ്ട, ഡിലീഷനും ആവശ്യമുണ്ട്. സ്ത്രീകൾക്കെതിരെ, താഴ്ന്ന ജാതിക്കാർക്കെതിരെ ചാതുർവർണ്ണത്തെ സാധൂകരിക്കുന്ന, കൊലവിളി ഉയർത്തുന്ന വരികൾ ഇതിനകത്തുണ്ട്. ഡിലീറ്റ് ചെയ്യും നിങ്ങൾ, ഡിലീറ്റ് ചെയ്യാൻ കൊള്ളാം. നമ്മൾ പറയുന്നത് ശാശ്വതമായ സത്യങ്ങളോ ശാശ്വതമായ മൂല്യങ്ങളോ ശാശ്വതമായിട്ടുള്ള യാഥാർത്ഥ്യമോ ആത്യന്തിക സത്യമോ ഇങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളതിനൊക്കെ എതിരാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത്? പരിഷ്കരിക്കണം, പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം മോഹൻലാൽ പറയുന്നോളം, ചോദിച്ചു പോകണം. പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മുടെ വാദമാണ്. ഇപ്പം നിങ്ങൾ പരിഷ്കരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പരിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയടിക്കുകയുള്ളൂ. വിഷയം എന്താണ്? നിങ്ങൾ പരിഷ്കരണത്തിനെതിരാണ്, നിങ്ങൾ സനാതനവാദികളാണ്. സനാതനം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരിക്കലും മാറാത്ത ആശയങ്ങളും ആചാരങ്ങളും സംഭവങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ. അങ്ങനെ ഒരു സനാതനവാദി പരിഷ്കരണത്തിന് തയ്യാറാണെന്ന് പറയുമ്പോൾ അയാൾ ആ സനാതനവാദിയായി മാറിക്കഴിഞ്ഞു. ഞാൻ പരിഷ്കരണത്തിനെ എതിർക്കുന്നില്ല, ഞാൻ പരിഷ്കരണത്തെ സ്വാഗതം ചെയ്യുന്നു. ഐ സല്യൂട്ട് എവറി മിനിറ്റ്. നമ്മൾ സ്വയം പരിഷ്കരിക്കുന്ന ആളാണ്, എപ്പോഴും സ്വയം പരിഷ്കരിച്ചു പോകുന്ന ആളാണ്. പരിഷ്കരണത്തെ നമ്മൾ എതിർക്കല്ല, അദ്ദേഹത്തിന് പൂർണ്ണമായി അവിടെ പ്ലോട്ട് തന്നെ തെറ്റിപ്പോയിരിക്കുകയാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ അടുത്ത ഇതിനകത്ത് മനസ്സിലാകുന്നത്, ഗീത പരിഷ്കരിച്ച് നന്നാക്കുന്നത് തെറ്റാണോ? പരിഷ്കരിച്ച് നന്നാക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം സംഗതി ഒറിജിനൽ അത്ര പോരാ എന്നുള്ളത് തന്നെയാണ് അല്ലേ? അദ്ദേഹം പറഞ്ഞ ഈ ഉപനിഷത്തുമായിട്ട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു, അത് എന്തുകൊണ്ട് വെച്ച് ഗീതയെ നന്നാക്കി വിടാൻ? അദ്ദേഹം പറയുന്ന ഉദാഹരണം, അഴുക്ക് പിടിച്ച വസ്ത്രം കഴുകി വൃത്തിയാക്കുന്നത് തെറ്റാണോ? കേൾക്കാം. മാറാല പിടിച്ച് കിടക്കുന്ന മുറി അടിച്ച് വൃത്തിയാക്കുന്നത് തെറ്റാണോ? ഇദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ അഴുക്ക് പിടിച്ച ഒരു മുറി തന്നെയാണ് ഗീത എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? അതാണല്ലോ അതിനകത്ത് പ്രധാന ചോദ്യം. അല്ലെങ്കിൽ മാറാല പിടിച്ച് കിടക്കുന്ന ഒരു മുറിയാണ്, അല്ലെങ്കിൽ അഴുക്ക് പിടിച്ചൊരു വസ്ത്രമാണ്, മുറിയല്ല അഴുക്ക് പിടിച്ചൊരു വസ്ത്രമാണ്, മാറാല പിടിച്ച് കിടക്കുന്ന ഒരു മുറിയാണ് ഗീതയെന്ന് ഇദ്ദേഹം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നോ പ്രോബ്ലം. ഇത് അദ്ദേഹം യഥാർത്ഥത്തിൽ ഗീതയെ അപമാനിക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, സന്ധ്യവാനലഗിരി ഈ യൂണിഫോം ഇട്ടിട്ട് വിമർശിക്കുന്നതാണ് പ്രശ്നം, അതുകൊണ്ടാണ് അടി കിട്ടിയത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതേക്ക് തന്നെ ഇദ്ദേഹവും യൂണിഫോം ഇട്ടുകൊണ്ട്, യൂണിഫോം അസച്ച് ഇട്ടിട്ടില്ല, പക്ഷേ ഹിന്ദുത്വയുടെയും ഓമിൻ്റെ പടമൊക്കെ വെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ യൂണിഫോം ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, അതല്ലേ മഫ്തി പോലീസ് പോലെ ഉള്ളൂ, യൂണിഫോം കാവി ഇട്ടിട്ടില്ലെന്നുള്ളു. ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതും അദ്ദേഹം എഴുതുന്നതും പറയുന്നതെല്ലാം പക്കായി സാധനം ഇതുതന്നെയാണ്. അദ്ദേഹം ഒരു മതപ്രബോധകനാണ്, ഒരു ടെലിവാഞ്ചലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊരു മാറാല പിടിച്ച മുറിയായിട്ടും വൃത്തികെട്ട ഒരു വസ്ത്രമായിട്ടും പൊടി പിടിച്ച ഒരു ബുക്കായിട്ടും ഗീതയെ തോന്നുമെങ്കിൽ സർ പരിഷ്കരിക്കണം സർ, ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യരുത്, നമ്മൾ ഒട്ടും എതിരല്ല, നമ്മളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രമേ പറയുന്നത്. പിന്നെ അടുത്ത അദ്ദേഹം പറയുന്നത്, ട്യൂഷന് ഒരു വിലയുമില്ല, ഇൻട്യൂഷനാണ് വിലയുള്ളത് എന്നാണ്. അതാണ് ഉപനിഷത്ത് പറയുന്നത് എന്ന്. ഒന്ന്, ഭഗവത്ഗീതയെ ഉപനിഷത്തിന്റെ ലെവലിലേക്ക് ഉയർത്തുന്നു എന്ന് ഒരു വശത്ത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കുകയും ഉപനിഷത്തുക്കൾ പറയുന്നു ട്യൂഷന്, അതായത് മനുഷ്യൻ കഷ്ടപ്പെട്ട്, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെയാണ്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചതിനൊന്നും ഒരു വിലയില്ല, ആരോ കാട്ടിലോ മലയിലോ ഒക്കെ ചെന്നിരുന്ന് ഇൻട്യൂഷൻ എടുക്കുന്നത്, ഇൻട്യൂഷൻ എടുക്കുന്നതല്ല ഇൻട്യൂഷനിലൂടെ ലഭിക്കുന്നത്, അതാണ് മഹത്വം അറിയതെന്ന് ഉപനിഷത്ത് പറയുന്നു. ഇല്ല പ്രൊഫസറെ, പ്രൊഫസർക്ക് തെറ്റുപറ്റിയതാ? യെസ്, ട്യൂഷൻ ആൻഡ് ഇൻട്യൂഷൻ, ഇത് അല്പം ഒരല്പം വിശദീകരിക്കേണ്ട സാധനമാണ്. അതായത് ട്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ പരമ്പരാഗതമായി പഠിക്കുന്നു ഒരു കളരിപ്പയറ്റ് അല്ലെങ്കിൽ ഒരു എം എ ഡിഗ്രി അല്ലെങ്കിൽ ഒരു മെഡിസിൻ, ഇതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ്, ഹാൾ ടിക്കറ്റ്, പരീക്ഷ, വാലുവേഷൻ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇൻ്റർവ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് ഇത് പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു, സത്യമാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ വരുന്ന ജ്ഞാനം അപൂർണമാണെന്നും അത് യഥാർത്ഥത്തിൽ ഉദാത്തമല്ലെന്നും, യഥാർത്ഥ ജ്ഞാനം വരുന്നത് അതീന്ദ്രിയ ജ്ഞാന, അതീന്ദ്രിയ ജ്ഞാന സ്രോതസ് എന്ന് പറഞ്ഞാൽ പോരാ, എന്തോ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു വലിയൊരു സോഴ്സ്, ഒരു മദർ സെർവർ എവിടെയോ ഉണ്ട് സ്പേസിൽ, അതിൽ നിന്ന് നേരിട്ട് വൈഫൈ കണക്ഷൻ വഴി ചില ആൾക്കാർക്ക് ചില വിവരങ്ങൾ കിട്ടും, അതാണ് യഥാർത്ഥ ജ്ഞാനം. ആ ജ്ഞാനമാണ് ഇപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത്. എന്തോ സാധനം അത് ആര് കണ്ടു കേട്ടു അറിഞ്ഞു, പക്ഷേ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ഒരാളൊക്കെ ഇത്രയൊക്കെ എഴുതും ഒരു ദിവസം കൊണ്ട്. ബ്രഹ്മത്തിൻ്റെ രൂപം, അതിൻ്റെ ഭാവം, അത് അപൂർണമാണോ പൂർണ്ണമാണോ, അത് ജഗത്തുമായി എങ്ങനെയാണ് അതിൻ്റെ നീക്കുപോക്കുകൾ, എന്തുവായി ബ്രഹ്മം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഇത് എവിടുന്ന് കിട്ടി നോളജ്? അത് വൈഫൈ കണക്ഷൻ. നമ്മൾ പറയുന്നത് അത്തരം അറിവ് നമുക്ക് സ്വീകാര്യമല്ല. പക്ഷേ മതം പറയുന്നത് എന്താണ്? അത്തരം അറിവുകളാണ് പരമമായ അറിവുകൾ എന്നുള്ളതാണ്. അതാണ് ട്യൂഷൻ ആൻഡ് ഇൻട്യൂഷൻ എന്നുള്ള രണ്ട് വാക്ക് ഞാൻ കൊച്ചിയിൽ വെച്ച് ഉപയോഗിച്ചത്. ഒരു ജ്ഞാനോദയ സമൂഹം അല്ലെങ്കിൽ ജ്ഞാനോദയാനന്തര സമൂഹത്തിൽ
നാല് കാര്യങ്ങളെ അറിവിൻ്റെ സ്രോതസ്സുകൾ എന്ന നിലയിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്. അതിനാണ് നമ്മൾ ടി എ ഡി ആർ എന്ന് പറയുന്നത്, ടാഡർ എന്നെടുക്കാം. ടി എ ഡി ആർ മീൻസ് വൺ ഇസ് ട്രഡീഷൻ, സെക്കൻഡ് വൺ ഈസ് അതോറിറ്റി, തേർഡ് വൺ ഈസ് ഡോഗ്മ, ഫോർത്ത് വൺ ഈസ് റവലേഷൻ. ടി എ ഡി ആർ പാരമ്പര്യ സമൂഹങ്ങളിൽ, പരമ്പരാഗത സമൂഹങ്ങളിൽ അറിവിൻ്റെ സ്രോതസ്സുകളായി എടുത്തിരുന്നത് ഈ നാല് സ്രോതസ്സുകളെയാണ്, ട്രഡീഷനെയും അതോറിറ്റിയെയും ഡോഗ്മയെയും റവലേഷനുമാണ്. എങ്ങനെയാണ് ട്രഡീഷനെ എടുക്കുന്നത്? പണ്ടേ ചെയ്തു വരുന്നുണ്ട്, എല്ലാവരും ചെയ്തു വരുന്നുണ്ട്, അതുകൊണ്ടത് സത്യമാകും, അതുകൊണ്ടൊരു സത്യപ്രസ്താവനയായിട്ട് കണക്കാക്കുന്ന രീതി. ഇത് തെറ്റാണെന്ന് ജ്ഞാനോദയാനന്തരം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എംപിരിസിസം ആയാലും സയൻസ് ആയാലും ഇതിനെല്ലാം നിരോധിക്കുന്നു. ഇപ്പോൾ ട്രഡീഷനായിട്ട് ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുള്ള ഉദാഹരണമാണ്, ഒരു ഒരു ഗ്രാമത്തിൽ ആദ്യമായ ഒരു രാജാവ് വരുന്നു, ഗ്രാമവാസികളെ രാജാവിനെ കുറിച്ച് അറിയില്ല, രാജാവിന് ഗ്രാമവാസികളെ കുറിച്ച് അറിയില്ല. അപ്പോൾ അവരുടെ പാടത്തും കൃഷിഭൂമിയിലെ ഉണ്ടായിട്ടുള്ള നല്ല ഫലങ്ങളും പഴങ്ങളുമായിട്ട് രാജാവിനെ സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പോൾ അവരൊരു ഒരു ക്യൂവിലാണ് നിൽക്കുന്നത്. ഏറ്റവും ക്യൂവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ അവിടുത്തെ നാടുവാഴിയാണ്, തൊട്ട് മുന്നേ ആ നാട്ടു സൈന്യത്തിൻ്റെ അധിപൻ നിൽക്കുന്നുണ്ട്. ഇവരിങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. രാജാവ് വന്നു, അല്പം വൈകിപ്പോയി, സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുടെ ഇരിക്കുന്നത് ഒരു ചക്കയുടെ വലുപ്പമുള്ള ഒരു മാങ്ങ, ഒരു വലിയ മാങ്ങ, അത് മേ ബി ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഉണ്ടാക്കിയതായിരിക്കാം. ആ മാങ്ങയാണ് അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്നത്. അദ്ദേഹം മാങ്ങ കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇനി രാജാവിന് സമ്മാനമായി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് മാങ്ങ കൊടുക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ലീഗൽ ടെൻഡർ അല്ലാത്ത ഒരു കൊതുക് വന്ന് ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കൊതുക് രാജാവ് സന്ദർഭം സമയം ഇതൊന്നും നോക്കാതെ സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങുന്നു ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വേദന ഉണ്ടാകുന്നു. വേദന ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശബ്ദിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശബ്ദിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വളരെ വിമർശപ്പെടുന്നു. പക്ഷേ സഹിക്കാനാവാതെ ഈ സർജിക്കൽ സ്ട്രൈക്ക് വളരെ പിയോക്കയിലൊക്കെ കയറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സഹിക്കാൻ വയ്യാതെ രാജാവിന് കൊടുക്കുന്നതിന് മുന്നേ നല്ല മനസ്സോടെ കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഈ ചക്കയുടെ അത്രയും വലിപ്പമുള്ള ഈ മാങ്ങ എടുത്ത് തറയെ വെച്ചിട്ട് അദ്ദേഹം ഒരു കൗണ്ടർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഈ കൊതുകിനെ ടപ്പയെന്ന് അടിച്ചു കൊന്നു. അപ്പോൾ ഇത് കണ്ട് രാജാവ് അന്തിച്ചു, അവർ എന്താണ് ഇത് കാണിക്കുന്നത്, ജനങ്ങളും അന്തിച്ചു. പക്ഷെ പിന്നെ രാജാവ് ചിന്തിച്ചു, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇവിടെ രാജാവിനെ സ്വീകരിക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണല്ലോ വരുന്നത്, മറ്റുള്ളവർക്ക് ഒരു ധാരണയില്ല, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും രാജാവിനെ സ്വീകരിക്കേണ്ടത്, നാടുവാഴിക്ക് അറിയാമല്ലോ എന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹം ഈ മാങ്ങ എടുത്ത് കൊടുത്തു. തൊട്ട് പിന്നെ നിൽക്കുന്ന നാടുവാഴിയുടെ സൈന്യത്തിൻ്റെ അധിപനാണ്, അയാളുടെ കയ്യിലുണ്ടായിരുന്നത് മാങ്ങയുടെ അത്രയും വലുപ്പമുള്ള ഒരു ചക്കയാണ്. അങ്ങനെയും ചക്ക ഉണ്ടാവില്ല, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് മൊത്തം ഈ കഥയിൽ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആരെന്ന് എഴുതിയ കഥയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ചക്ക എടുത്ത് അദ്ദേഹം കൊടുക്കാനായി, രാജാവിന് കൊടുക്കാനായിട്ട് ഒരുങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിന് അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നാടുവാഴി കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ചക്ക എടുത്ത് തറയെ വെച്ചിട്ട് അദ്ദേഹവും ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ട്, ഇനി പിന്നീട് ഓരോരുത്തരും അവരുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ രാജാവിന് കൊടുക്കുന്നത്, ഈ സാധനം എടുത്ത് തറയെ വെക്കുക, സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക, കൊടുക്കുക എല്ലാവരും. അതിനുശേഷം ആ നാട്ടിൽ രാജാവ് മാത്രമല്ല, ഇവൻ അവിടെ ഒരു തൂപ്പുകാരൻ വന്നാലും അവരെ സ്വീകരിക്കുന്ന രീതി ഇങ്ങനെയായി മാറി. ഇങ്ങനെ പരമ്പരാഗതമായി തലമുറകൾക്ക് ശേഷം ഈ ജ്ഞാനം കൈമാറിപ്പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് ട്രഡീഷൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു സ്രോതസ്സായി മാറുന്നത്. സിമ്പിളി. ഇനി അതോറിറ്റി എന്ന് പറയുന്നുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്, അദ്ദേഹം പറഞ്ഞു അപ്പോൾ അത് ശരിയാകും. അതോറിറ്റിയുടെ തിരസ്കരണമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനോദയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എംപിരിസിസത്തിൻ്റെയും ജ്ഞാനോദയത്തിൻ്റെയും ഉണർച്ചയുടെയും സയൻസിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അതോറിറ്റികളില്ല, പ്രവാചകന്മാരില്ല, തമ്പുരാന്മാരില്ല എന്നുള്ളതാണ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഐൻസ്റ്റീൻ പറഞ്ഞത് എന്താണ്, ഐൻസ്റ്റീൻ കൂടോത്രത്തെ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നുമില്ല, അതോറിറ്റികളെ ഇല്ല. അപ്പോൾ അരിസ്റ്റോട്ടൽ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ലിൻ്റെ എണ്ണം കുറവാണ്, നാല് ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് അടിച്ചു കൊഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. അപ്പോൾ അതൊരു ചില ആൾക്കാർ വെറും കുടുംബജീവിതത്തിലൊക്കെ വളരെ മോശമാണ്, പണ്ടത്തെ ആൾക്കാർ വേണമെങ്കിൽ എണ്ണി നോക്കാമായിരുന്നു, അടിച്ച് കൊഴിക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, അങ്ങനെ ഇല്ല, അവർക്ക് പല്ലിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഒരു ഭാര്യയുടെ പല്ലെണ്ണി നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല, അതിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതോറിറ്റിയിൽ നിന്ന് വരുന്ന വാറോലകളല്ല ജ്ഞാനം എന്നുള്ളതാണ് നമ്മൾ ജ്ഞാനോദയത്തിൻ്റെ ഒരു ആശയ പരിസരം. മൂന്നാമത്തതാണ് ഡോഗ്മ. ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യയശാസ്ത്രങ്ങൾ, ചില തിയറീസ് ഉണ്ട് ലോകത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ക്രിസ്ത്യൻ തിയറി, സിൻ, ഒരിക്കലും അവസാനിക്കാത്ത പാപം എന്ന് പറയുന്നൊരു ബോധമുണ്ട്. പാപത്തിൽ ജനിക്കുകയും പാപത്തിൽ ജീവിക്കുകയും പാപപരിഹാരത്തിനായിട്ട് അർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയാണ് ഒരു ക്രിസ്ത്യാനി, അല്ലേ? ആ ക്രിസ്ത്യൻ ബിലീഫ് എപ്പോഴും ഈ പാപമാണ്, പി എ പി എം, ആദ്യ പാപം തൊട്ട് ഇങ്ങനെ പാപത്തിലൂടെ ഇങ്ങനെ പോകണം.
അത് വെച്ചാണ് അവൻ്റെ ഓരോരോ കാര്യങ്ങൾ, അവൻ്റെ ജീവിത വീക്ഷണങ്ങൾ. ചിലര് വേറെ എന്താ പറയുന്നത് അദ്വൈതമായിരിക്കും അവരുടെ ഒരു തിയറി. അവർ അത് വെച്ച് ആ ഒരു കണ്ണട വെച്ചാണ് ലോകം മുഴുവൻ കാണുന്നത്. മനസ്സിലായി? അദ്വൈതം വെച്ചിട്ട് പറയും നീയും ബ്രഹ്മമാണെന്ന് പറയും. നമ്മൾ അന്തിച്ചു പോയിടാ, നമ്മൾ അത്രയ്ക്ക് വലിയ പാപമൊന്നും ചെയ്യില്ലല്ലോ. ക്രിസ്ത്യാനിയായ വേണ്ടി വിചാരിക്കും ഞാൻ ഇത്ര വലിയ പാപമൊന്നും ചെയ്യില്ലല്ലോ. അപ്പം ഡോഗ്മാസ്, ഒരു മനുഷ്യൻ ഒരു പ്രോഗ്രാമായിട്ട് കൊണ്ടു നടക്കുന്ന ഡോഗ്മ, പ്രപഞ്ചത്തെക്കുറിച്ചും നേച്ചറിനെ കുറിച്ചുമുള്ള അവൻ്റെ വീക്ഷണങ്ങൾ, ഇത് യഥാർത്ഥത്തിൽ അറിവല്ല. യഥാർത്ഥ അറിവിൻ്റെ സ്രോതസ്സായിട്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഡോഗ്മയെ തിരസ്കരിക്കുന്നത്. നാലാമത്തതാണ് റവലേഷൻ. റവലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ട്യൂഷനൊന്നുമല്ല, മറിച്ച് ഔട്ടർ സോഴ്സുമായിട്ടുള്ള നേരിട്ട് ബന്ധം, വൈഫൈ കണക്ഷൻ, സാധനം കിട്ടുന്നുണ്ട്, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കാളിദാസൻ്റെ കഥ തന്നെയാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. കാളിദാസൻ ഒരു ഷെപ്പേർഡ് ബോയ് അല്ലെങ്കിൽ ഒരു ആട്ടിടയനായിരുന്നു. അദ്ദേഹം കാളി എന്ന് പറയുന്ന സർവജ്ഞാന സ്രോതസ്സിനെ പ്രീതിപ്പെടുത്താനായി അമ്പലത്തിൽ ചെന്നു. അവിടെ ഇരുന്ന് ഘോരമായ പ്രചണ്ഡമായ പ്രാർത്ഥനകൾ. അവസാനം കാളി ചോദിക്കുന്നു, പുറത്താര് അകത്താരെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. കാളി ഇറങ്ങി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാക്കിൽ ഒരക്ഷരമോ എന്തോ വ്യക്തമായിട്ട് അന്ന് ഫോട്ടോ ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്താ എഴുതിയത്. പക്ഷെ എന്തോ എഴുതി. ആ എഴുതിയതിന് ശേഷം കാളിദാസൻ പിന്നൊരു ബ്ലഡി ജീനിയസ് ആണ്. അദ്ദേഹം എഴുതി മഹാകുമാര സംഭവങ്ങളും അതേപോലെയുള്ള മഹാകാവ്യങ്ങളൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ രചിച്ച് ഇങ്ങനെ പോവുകയാണ്. എങ്ങനെയാണ് ഈ നോളജും ഭാവനയും അറിവും എല്ലാം കിട്ടിയത്? ജസ്റ്റ് ത്രൂ ദിസ്. നാക്കിൽ പിടിച്ച് ഇതൊരു മതാത്മകമായ ചിന്തയാണ്. അറിവുകൾ അങ്ങനെ കിട്ടുന്നതല്ല. അറിവ് എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല. TADR ആ ആശയ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ എ പ്രയോറി ആൻഡ് എ പോസ്റ്റീരിയോറി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജ്ഞാനോദയത്തിന് മുന്നേ ഉള്ള ഒരു സമൂഹത്തിൽ എപ്രയോറി ആയിട്ടുള്ള ജ്ഞാനത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. എപ്രയോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാതെ, കാണാതെ, കേൾക്കാതെ, യുക്തിസഹമായ തെളിവില്ലാതെ, വിശദീകരിക്കാതെ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കുകയാണ്. ഉദാഹരണമായിട്ട് എല്ലാ ബാച്ചിലേഴ്സും അൺമാരീഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എപ്രയോറി സ്റ്റേറ്റ്മെൻറ്റാണ്. നിങ്ങൾ ഒറ്റ ബാച്ചിലേഴ്സിനെ കാണാതെ നിങ്ങൾ പറയുന്നു. പക്ഷെ അത് ശരിയാണ്. കാരണം എന്താണ്? ഈ അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ബാച്ചിലേഴ്സ്, അവിടെ അത് ഓക്കെയാണ്. പക്ഷെ പറയാണ് എല്ലാ ബാച്ചിലേഴ്സും കന്യകകളാണ് അല്ലെങ്കിൽ കന്യകന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ നോളജ് നമ്മൾ എടുക്കില്ല. കാരണം അതിന് വേറെ പല പല ഇതും പരിശോധനകളും ആവശ്യമുണ്ട്. അവിടെയാണ് എ പോസ്റ്റീരിയോറി. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ശേഷം. കണ്ട്, കേട്ട് അല്ലെങ്കിൽ പരീക്ഷിച്ച്, നിരീക്ഷിച്ച്, തെളിവ് കണ്ടെത്തി, യുക്തിപരമായ സത്യാപനം നടത്തിയതിന് ശേഷം അറിവെന്ന് അംഗീകരിക്കുന്ന രീതിയാണ് എ പോസ്റ്റീരിയോറി, ശേഷമാണ്. മറ്റത് എ പ്രയോറിയാണ്. സയൻസിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് എ പോസ്റ്റീരിയോറിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ട്യൂഷനും ഇൻട്യൂഷനും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പറഞ്ഞത്. ഈ ഗീത എന്നൊക്കെ പറയുന്നതോ അല്ലെ ഗീത പറയുന്ന അദ്വൈതമോ അല്ലെങ്കിൽ മരിക്കുന്ന ആത്മാവ് മേളിലോട്ട് ചെല്ലുമ്പോൾ എന്നെ സ്മരിച്ചുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്നിൽ പ്രാപിക്കൂ എന്നൊക്കെ പറയുന്നതിന് എന്താണ് തെളിവ് അല്ലേ? പക്ഷേ ഈ എ പോസ്റ്റീരിയോറി നോളജിന് സാങ്കത്യമുണ്ട്. ഞാൻ പറഞ്ഞോണം ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ. അത് കണക്ക് തന്നെ ചില സാഹിത്യത്തിൽ ഇപ്പോൾ കാളിദാസൻ്റെ കുമാര സംഭവത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഹിമാലയ സാനുക്കളിൽ അവിടെയുള്ള ഒരു സരസിൽ വിരിയുന്ന താമരകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സരസ് എന്ന് പറയുന്നത് സൂര്യന് മുകളിലായതുകൊണ്ട് സൂര്യൻ താഴെ നിന്ന് മുകളിലേക്ക് കിരണങ്ങൾ അയച്ചുകൊണ്ട് ആ താമരകളെ വിരിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം നോക്കുമ്പോൾ കുന്നുകൾ, സൂര്യൻ അതിൻ്റെ കീഴിലും കുന്നുകൾ സൂര്യനേക്കാൾ വലിയ കുന്നുകളും അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ലൈസൻസാണ്. ഇതൊക്കെ കഥകളിൽ, കവിതകളിൽ സാധ്യമാണ്. ഇതിനാണ് കോൾറിഡ്ജ് പറയുന്നത് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്ന ബയോഗ്രഫി ആ ലിറ്റററിയിൽ കോൾറിഡ്ജ് പറയുന്നത്. അതായത് നിങ്ങളൊരു കല ആസ്വദിക്കുമ്പോൾ, ഒരു കവിത ആസ്വദിക്കുമ്പോൾ ഡിസ്ബിലീഫ് അവിശ്വസിക്കാനായിട്ടുള്ള നിങ്ങളുടെ വാസനയെ അല്ലെ ചോദ്യം ചെയ്യാനുള്ള വാസനയെ നിങ്ങൾ വില്ലിംഗ് സസ്പെൻഷൻ, നിങ്ങൾ ബോധപൂർവം സ്വമനസാലെ മാറ്റിവെക്കുന്നു. അതായത് നിങ്ങളുടെ തലച്ചോറ് തുറന്നു കളഞ്ഞിട്ട് നിങ്ങൾ പുലിമുരുകൻ കാണാൻ കയറുന്നു. അല്ലാതെ തലച്ചോറുമായി പുലിമുരുകൻ കാണാൻ കയറിയാൽ നിങ്ങൾക്ക് മാരകമായ പരിക്കുകൾ പറ്റും. കല അതാണ് കോൾറിഡ്ജ് പറഞ്ഞത് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അത് കലയിൽ അംഗീകരിക്കാം, സാഹിത്യത്തിൽ അംഗീകരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞത് ജ്ഞാനം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഈ TADR പോകും. എ പ്രയോറി വളരെ ദുർബലമായ, നിറം കെട്ട, മങ്ങിയ ജ്ഞാന സ്രോതസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഗീത തനി അന്ധവിശ്വാസമാണ് എന്ന, ഈ ലോകത്തിലെ ഏത് വിശ്വാസവും വളരെയേറെ അന്ധമാണ്. ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന രോഗിക്ക് എൻ്റെ അസുഖം മാറും, ഒരു ഹാർട്ട് സർജറി നടത്തുന്ന ഒരു സർജന്
ഈ ഹാർട്ട് സർജറി വിജയിക്കും. ചന്ദ്രനിലേക്ക് പോകുന്ന റോക്കറ്റ് വിടുന്നവർക്ക് ചന്ദ്രനിലെത്താൻ സാധിക്കും. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന വ്യക്തിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് മിക്ക റാങ്ക് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും. ഇന്റർവ്യൂവിന് പോകുന്ന വ്യക്തിക്ക് എനിക്ക് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടും. ഇതെല്ലാം വിശ്വാസമാണ്. ഈ വിശ്വാസം പലപ്പോഴും തെറ്റാവുമ്പോഴാണ് അതിന് അന്ധമായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അന്ധമായിട്ടുള്ള വിശ്വാസം എന്നുള്ളത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്, അല്ലാണ്ട് അത് നെഗറ്റീവ് വാക്കായിട്ട് സാധാരണക്കാർ പറയുന്നത് മനസ്സിലാക്കാം. ഒരു പ്രൊഫസറെ പോലെയുള്ളവർ പറയുന്നത് തെറ്റാണ്. ഞാൻ പ്രൊഫസർ രവിചന്ദ്രനെ കുറിച്ച് ഞാൻ അദ്ദേഹം അന്ധവിശ്വാസം, അദ്ദേഹം പറയുന്നത് എല്ലാം അന്ധവിശ്വാസമാണ്. പിന്നെ ഗീത പ്രത്യേകിച്ചൊരു എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. പക്ഷേ എല്ലാ വിശ്വാസങ്ങളും അന്ധമായതുകൊണ്ട് എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ അന്ധവിശ്വാസങ്ങളെന്ന് വിളിക്കാറില്ല. അതിനെക്കുറിച്ച് ഒരു 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 തിയററ്റിക്കലായിട്ടുള്ളൊരു സാധനം, എന്താണ് അന്ധവിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. വിമാനം എന്നുള്ള അന്ധവിശ്വാസം, വിമാനത്തിൽ ഒരാൾ കയറുന്നത് വിമാനം കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിക്കളയും എന്നുള്ള അന്ധവിശ്വാസം ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, വിമാനം എന്ന് പറയുന്നത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ടുള്ള ഉരുവം കൊള്ളലിൻ്റെ അവസാനം ഉണ്ടായിട്ടൊരു ഉൽപ്പന്നമാണ്. അതിൽ കയറുന്ന ആൾ നിങ്ങളുള്ളതാണ്, വിമാനമുള്ളതാണ്, വിമാനത്തിൽ നിങ്ങൾ കയറുന്നു എന്നുള്ളതിന് തെളിവുണ്ട്, അത് പറക്കും എന്നുള്ളതിന് തെളിവുണ്ട്, അത് പറന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുണ്ട്. പലരും നിങ്ങൾക്ക് മുന്നേ തന്നെ ഈ വിമാനം ത്തിൽ സഞ്ചരിച്ച് കൃത്യസ്ഥലത്ത് എത്തിയതിനും തെളിവുണ്ട്. ഇത്രയധികം വളരെ തെളിവുകൾ സമൃദ്ധമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ് വിമാനം. വിമാനം എന്ന് പറയുന്നത് കേവലമായ ഒരു അന്ധവിശ്വാസം അല്ല. എല്ലാത്തെയും അന്ധവിശ്വാസമാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ വിമാനം യഥാർത്ഥത്തിൽ അസത്യവൽക്കരണ ക്ഷമത എന്ന് പറയുന്ന ഒരു സയൻസിന്റെ ഒരു വലിയ, അതായത് ഫോൾസിഫിക്കേഷൻ, വിമാനം പറക്കുമോ ഇല്ലയോ, നിങ്ങളെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് നടത്തി നോക്കാം. നിങ്ങൾ ടിക്കറ്റ് എടുക്കുക, വിമാനത്തിൽ കയറിയിരിക്കുക, 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നുണ്ടോ ഇല്ലയോ നോക്കാമല്ലോ. ആയിരക്കണക്കിന് സമയത്ത് കാലങ്ങളിൽ വിമാനം പരാജയപ്പെടാം. പരാജയപ്പെടുന്നതിനെ കുറിച്ചും യഥാർത്ഥത്തിൽ തത്വങ്ങളുണ്ട്. അല്ലാതെ വിമാനം എന്ന് പറയുന്നത് കേവലമായ ഒരു അന്ധവിശ്വാസമായിട്ട് നമ്മൾ എടുക്കാറുമില്ല, അങ്ങനെ കാണാറുമില്ല. ആവർത്തിക്കപ്പെട്ട തെളിവുകൾ ലഭ്യമാണ്. ഇനി ഇദ്ദേഹം ചോദിക്കുന്നത് എല്ലാ വിശ്വാസവും അന്ധവിശ്വാസമല്ലേ? അപ്പോൾ അതായത് ചോദിക്കണേ, ഈ പൂർണ്ണ ആരോഗ്യം എന്നൊന്നില്ല. കാര്യം എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലപ്പോൾ നടുവ്, ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ മസിൽ പിടിക്കുന്നു എന്നൊരു സംശയം, അല്ലെങ്കിൽ നടുവേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറി, എന്തെങ്കിലുമൊക്കെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പൂർണ്ണമായ രോഗങ്ങളില്ലാതെ പൂർണ്ണമായ ആരോഗ്യം ആർക്കുമില്ല. പക്ഷേ നമ്മളൊരാളെ ആരോഗ്യവാനായ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സാധാരണ ഗതിയിൽ ഇതെല്ലാം ഒരു സ്പെക്ട്രത്തിലാണ് കാണുന്നത്. നിങ്ങളെ പകലെടുത്ത് നോക്കുക, പകൽ തുടങ്ങുന്നത് 5 മണിക്കായിരിക്കും. 5 മണിക്ക് നോക്കിക്കഴിഞ്ഞാൽ രാത്രിയാണ്, പക്ഷേ സൂര്യൻ്റെ ആ ആദ്യത്തെ കിരണങ്ങളുടെ ഒരു പ്രകാശം അതിൻ്റെ ഇങ്ങനെ വരും. അപ്പോൾ ഒരു ചെറിയൊരു വെട്ടം കാണാൻ കഴിയും. പക്ഷെ അത് പകലല്ല, പക്ഷെ അതും പകലാണ്. ഉച്ചയ്ക്ക് വരിക, സൂര്യൻ കത്തി നിൽക്കുന്നു. രാത്രി വൈകുന്നേരം 1:30 ആകുമ്പോൾ സൂര്യൻ സെറ്റ് ചെയ്യുന്നു. അപ്പോഴും അത് രാത്രിയല്ല, പകലുമല്ല. അപ്പോൾ യഥാർത്ഥ പകല് എന്ന് പറയുന്നതിന് 6 മണി 5 മണി തൊട്ടുള്ള ഈ വൈകിട്ട് 6:30 വരെയുള്ള സമയം പകല് തന്നെയാണ്. പക്ഷെ ആ പകലുകളുടെ തീവ്രതയിലും അതിൻ്റെ ലൈറ്റിലും ഒക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. ഇത് നമ്മളത് സ്പെക്ട്രത്തിൽ തന്നെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ആരോഗ്യം പൂർണ്ണമായി ഉള്ള ഒരാളെന്ന് പറയാൻ സാധിക്കില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്കറിയാം, കൊലയാളി, ഒരാളെ എങ്ങനെയാണ് കൊലയാളി എന്ന് വിളിക്കുന്നത്? ആരെയെങ്കിലും കൊല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഒരു ഈച്ചയെ കൊന്നിട്ടുണ്ടാവാം, ഒരു പശുവിനെ കൊന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു ഒരു വൈറസിനെ കൊന്നിട്ടുണ്ടാവാം, ഒരു ബാക്ടീരിയയെ കൊന്നിട്ടുണ്ടാവാം. അതെ, നിങ്ങളൊരു ബാക്ടീരിയയെ കൊന്നിട്ട് നിങ്ങൾ കൊലയാളിയല്ല എന്ന് പറയുന്നതിൽ എന്താ കാര്യം എന്ന് ചോദിക്കാൻ പറ്റില്ല. അപ്പം അന്ധവിശ്വാസം, എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളാണെന്ന് ആരും പറയുന്നില്ല. അന്ധവിശ്വാസങ്ങൾക്ക് കൃത്യമായ ഡെഫനിഷൻ ഉണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ ബിലീഫ്, ട്രസ്റ്റ്, ഫെയ്ത്ത് എന്ന് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ബിലീഫ് എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെടാത്ത ഒരു ബോധ്യം, ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികവും ആത്മനിഷ്ഠവുമായ ഒരു വിശ്വാസം, ഒരു സ്പിരിച്വൽ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ഓഫ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത് ആണ് ട്രസ്റ്റ്. അതാണ് അതിൻ്റെ ഡെഫനിഷൻ. തെളിവ്, യുക്തിപരത, ശാസ്ത്രീയത, പ്രായോഗിക ക്ഷമത എന്നിവ തീരെ കുറഞ്ഞ അത്തരം ഗുണങ്ങളുടെ എതിർധ്രുവത്തിൽ നിൽക്കുന്നവയാണ് വിശ്വാസങ്ങൾ. അന്ധവിശ്വാസങ്ങൾ പ്രധാനമായിട്ട് 3 തരം അന്ധവിശ്വാസങ്ങളുണ്ട്. എന്താണ്? യുക്തിരഹിതവും തെളിവില്ലാത്തതും എതിർ തെളിവ് ഹാജരാക്കിയാലും തിരുത്തപ്പെടാത്തവയും വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരവുമായ വിശ്വാസങ്ങളാണ് ആദ്യത്തെ കാറ്റഗറി ഓഫ് അന്ധവിശ്വാസം. അതായത് യുക്തിരഹിതം, തെളിവില്ല, എതിർ തെളിവ് ഹാജരാക്കിയാലും തിരുത്തില്ല.
നാലാമത്തേണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരം. ഇതിനെയാണ് നമ്മൾ ലക്ഷണമൊത്ത അന്ധവിശ്വാസങ്ങളായിട്ട് എടുക്കുന്നത്. ഇനി രണ്ടാമത്തെ അന്ധവിശ്വാസങ്ങൾ, രണ്ടാം ഗ്രേഡിൽപ്പെട്ടത്, തെളിവില്ലെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കപ്പെടാത്തത് കൊണ്ട് മാത്രമുള്ള അന്ധവിശ്വാസം. പിന്നെ തെളിവൊന്നുമില്ല, പക്ഷേ ഇത് തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ട്. ആ അന്ധവിശ്വാസങ്ങൾ യഥാർത്ഥത്തിൽ പലരും കൊണ്ടുനടക്കുന്ന അന്ധവിശ്വാസം, അത് അങ്ങനെ അല്ല എന്ന്, മഹാഭാരത യുദ്ധം നടന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചപല ന്യായങ്ങൾ കേട്ടു. അതൊക്കെ ലോജിക്കൽ ഫാലസിയാണ്. അപ്പം ഇവിടെ എന്താ രസം, ഈ വിശ്വാസങ്ങളും ആദ്യത്തതിനെ പോലെ തന്നെയാണ്, പക്ഷേ വ്യക്തിക്കും സമൂഹത്തിനും ദോഷകരമല്ല എങ്കിൽ നമ്മളത് വെറുതെ വിട്ടേക്കുക, ദോഷകരമാണെങ്കിൽ ആദ്യത്തത് പോലെ എതിർക്കപ്പെടണം. ഇനി മൂന്നാമത്തതാണ്, യുക്തിസഹവും തെളിവുണ്ടെന്നൊക്കെ പുറമേ തോന്നിയേക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പര്യാപ്തമായ തോതിൽ തെളിവുണ്ടാവില്ല. ഇത് പലപ്പോഴും ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ വിശ്വാസം അങ്ങനെയാണ്, മനസ്സിലായില്ലേ. പക്ഷെ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും വ്യക്തിക്കും സമൂഹത്തിനും ഹാനികരമാണ് എന്നുണ്ടെങ്കിൽ അതും ആദ്യത്തേതുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ അന്ധവിശ്വാസമല്ല, അന്ധവിശ്വാസങ്ങൾ പിരിവുകളുണ്ട്, ഉൾപിരിവുകളുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക. ഭഗവത്ഗീത മാത്രം വായിച്ചിട്ട് ഭഗവത്ഗീതയെ വിലയിരുത്തരുത് പ്രൊഫസറെ, മഹാഭാരതവും കൂടി ഒന്ന് വായിക്കണം. 5 ഗ്രാമങ്ങൾ തരാനായിട്ട് ഈ ദുര്യോധനനോട് അഭ്യർത്ഥിച്ചപ്പോ 5 അടി മണ്ണ് പോലും തരില്ല, സൂചി കുത്താനുള്ള സ്ഥലം പോലും തരില്ല എന്നാ പറഞ്ഞത്. തങ്ങൾക്കും അവകാശപ്പെട്ടത് മേടിക്കലാണ് യുക്തിവാദം, തങ്ങൾക്ക് അവകാശപ്പെട്ടത് കിട്ടിയില്ലെന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ട് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യലല്ല യുക്തിവാദം. യുക്തിവാദം ശരിയായിട്ടുള്ളതിനെ ശരിയായ രീതിയിൽ കാണാം, ആ ശരിയായിട്ടുള്ളത് ചെയ്യാൻ തയ്യാറില്ലാത്തവരെ ശരിയാക്കാനാണ് ഇവിടെ കോടതികള്. ഇവിടെ ഇത് ഒ വി വിജയൻ ഗീതയെക്കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് 2 പാൽക്കാരൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അപ്പൊ ഗീത എന്ന് പറയുന്നത് ഒരുതൻ മറ്റവനോട് പറയാം അടിയുടെ പട്ടികളെ എന്ന് പറയുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏറെക്കുറെ അത് തന്നെയാണ് സാധനം, അതായത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷം ഉണ്ടായി, യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുന്ന അർജുനോട് ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വേദാന്തം അയാളെ പ്രശംസിക്കുക, അയാളുടെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുക, അതുപോലൊപ്പം തന്നെ നീ കൊല്ലുന്നില്ല, നീ കൊല്ലപ്പെടുന്നില്ല, ഞാനിവരെല്ലാം കൊന്നതാണ്, നീ ഒന്നുകൂടെ ഒന്ന് കൊന്നേരെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പലതരം ഫിലോസഫി അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ, അതിന് നീ ഇങ്ങനെ സ്ത്രീകളുടെ കണക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, നിനക്കത് ശരിയാവില്ല. പിന്നെ പറയുന്നുണ്ട് നീ ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ നിനക്ക് ശരിക്കും ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് തന്നെ നഷ്ടപ്പെടും, പിന്നെ പല പല ന്യായങ്ങൾ പറഞ്ഞ് അദ്ദേഹം കൊല്ലിക്കുന്നു. ഇവിടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ വിജയൻ പറഞ്ഞതാണ് ശരി, അടിയട പൂശറ, വികയൻ പറഞ്ഞു പൂശറ, ഈ പൂശറ അടിയട എന്ന് പറയുന്നതാണ് സാധനം എന്നാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം വേറെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, കൗരവർ അധർമ്മികളാണ്, കൗരവർ അധർമ്മികളാണ് എന്ന് എങ്ങനെയാണ് പറയുക, എന്താണ് അധർമ്മം, അധർമ്മം എന്ന് പറയുന്നത് അന്നത്തെ ഒരു നിയമത്തിനും അന്നത്തെ ഒരു മാനദണ്ഡത്തിനും ഒക്കെ വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുമ്പോഴല്ലേ നമ്മൾ അധർമ്മം എന്ന് പറയുന്നത്, സത്യവിരുദ്ധമായി. കൗരവരെന്ത് തെറ്റാണ് ചെയ്തത് യഥാർത്ഥത്തിൽ, അങ്ങനെ ഒരു ചോദ്യം ആകാമല്ലോ, അങ്ങനെ ഒരു ചോദ്യം ആകാമല്ലോ. അപ്പോൾ പരാശരമുനി സത്യവതി, സത്യവതിക്ക് വ്യാസൻ എന്ന് പറയുന്ന മകനുണ്ടാകുന്നു. വ്യാസൻ അപ്പോഴേ സത്യവതിക്ക് ഫോൺ നമ്പറും കൊടുത്തിട്ട് പോവാണ്, എന്നെ എപ്പോൾ വേണമെങ്കിലും ഓർമ്മിച്ചാൽ ഞാൻ വന്നുകൊള്ളാന്ന് പറയുന്നു. എന്നിട്ട് ശാന്തനു മഹാരാജാവ് സത്യവതിയെ വിവാഹം കഴിക്കുന്നു. അതിൽ അപ്പോൾ ശാന്തനുവിൻ്റെ മകനായിട്ടുള്ള ഭീഷ്മർ അവിടെ മാറി നിൽക്കും, മാറി ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുന്നു, നോൺ പ്ലേയിങ് ക്യാപ്റ്റനായിട്ട് നിൽക്കുക എന്ന് പറയുന്നു. എന്നിട്ട് വിചിത്രവീര്യൻ എന്ന് പറയുന്നൊരു ഒരു ഒരു മകൻ സത്യവതിക്കുണ്ടാകുന്നു, അവനെ വിവാഹം കഴിക്കാനായിട്ട് വധുക്കളെ തേടുന്നു. അംബ അംബിക അംബാലിക എന്ന് പറയുന്ന 3 വധുക്കളെ ഭീഷ്മർ പോയി തട്ടിക്കൊണ്ടുവരുന്നു, തട്ടിക്കൊണ്ടുവരലൊക്കെ വളരെ വലിയ കാര്യമായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൽ അംബ തനിക്ക് ശാലൻ എന്ന് പറയുന്ന ഒരു ആളുമായിട്ട് സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മരോട് പ്രത്യേക അനുമതി വാങ്ങിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. ശാലൻ അവളെ സ്വീകരിക്കുന്നില്ല, അവളെ തീച്ചാടിച്ചാവുന്നു, പിന്നെ ശിഖണ്ഡി അത് അങ്ങനെ വരുന്നു, അങ്ങനെ കഥയുണ്ട്. അപ്പോൾ വിചിത്രവീര്യൻ ഭയങ്കര ഇതായിരുന്നു, ആകെ ഭോഗാസക്തനും ആകെ ബാറും ഒക്കെ ആയിട്ട് നടന്ന ആളുകളാണ്. അതുകൊണ്ട് പുള്ളിക്ക് അധികം ജീവിക്കാൻ പറ്റിയില്ല, ആരോഗ്യം പോയി, പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. ഈ പുത്രവധുക്കളിൽ സന്താനോൽപാദനം ഇല്ലെന്ന് സത്യവതി മനസ്സിലാക്കുന്നു. അപ്പോൾ സത്യവതി ഉടനെ വ്യാസൻ്റെ ഫോൺ നമ്പർ തപ്പിയെടുക്കുന്നു, അദ്ദേഹത്തെ വിളിക്കുന്നു, അദ്ദേഹം വരുന്നു. അദ്ദേഹം വളരെ മോശമായ രൂപമാണ്, അദ്ദേഹം താടി ജര അഴുക്ക് കുളി ഇഷ്ടം അങ്ങനെയൊക്കെ ഭയങ്കര സാധനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ കാണുന്നു, അദ്ദേഹം ഒരു അമ്മ പറയുന്നു എനിക്ക് 2-3 കുട്ടികളെ വേണം, നീ അതൊന്ന് സഹായിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കുട്ടികളെ ജന്മം കൊടുക്കാനായിട്ട് വ്യാസം ചെല്ലുമ്പോൾ ആദ്യം
അംബികയാണ് കാണുന്നത്. അംബിക ഇദ്ദേഹത്തിന്റെ രൂപഭാവം ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം സൽമാൻ ഖാനെ കണക്കൊന്നും അല്ല എന്ന് മനസ്സിലാക്കിയോണ്ടാണെന്നറിയില്ല. ഉടനെ കണ്ണടയ്ക്കുന്നു, കണ്ണടച്ച് ആണ് അവർ തമ്മിലുള്ള ഇത് നടക്കുക. അപ്പോൾ കണ്ണടച്ച് ജനിച്ച കുട്ടി അന്ധനായി ജനിക്കുന്നു. നല്ല ഭയങ്കര ജനറ്റിക്സ്, പഴയ മോഡിയൊക്കെ പറയുന്ന ഒരു ജനറ്റിക്സ് ആണ്. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കുട്ടി അന്ധനായി പോകുമെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എനിക്കറിയില്ല, എനിക്ക് എൻ്റെ കൂടുതൽ ആ പോട്ടെ. അപ്പോൾ അടുത്തത് അംബാലികയാണ്. അംബാലിക ഇയാളെ കണ്ടിട്ട് ഇയാളെ രൂപം കണ്ടിട്ട് പാണ്ഡുവർണ്ണമായി പോകുന്നു, അങ്ങനെ കുട്ടി പാണ്ഡുവർണ്ണമായി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഭയങ്കര ക്രൂഡായിട്ടുള്ള സയൻസാണ്. അതിനുശേഷം ഒരെണ്ണം അന്ധൻ, മറ്റേത് പാണ്ഡു. അപ്പോൾ രണ്ടും വൈകൊള്ളത്തില്ല എന്ന് തോന്നിയ സത്യവതി വൺസ് മോർ വീണ്ടും വ്യാസനെ ഡയൽ ചെയ്യുന്നു. അദ്ദേഹം വീണ്ടും വരുന്നു എന്നറിഞ്ഞ് ഈ പുത്രവധുക്കൾ വല്ലാതെ ഞാൻ പോവില്ല ഞാൻ പോവില്ല എന്ന് പറയുന്നു. അവസാനം അംബാലികയുടെയാണെന്ന് തോന്നുന്നു, ഒരു തോഴിയാണ് പറഞ്ഞു വിടുന്നത്. തോഴി പോയി, തോഴിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് വിദുരരുടെ ജന്മം. ഇതാണ് തുടക്കം. എന്നിട്ട് ഹസ്തിനപുരിയുടെ രാജാവാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്ത മകനായിട്ടുള്ള ധൃതരാഷ്ട്രനാണ്. അയാൾ അന്ധനാണ്. അന്ധന് രാജാവാകുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാന്ന് അവിടെ അന്ന് തീരുമാനിക്കപ്പെട്ടതുകൊണ്ടാണ് അയാൾ രാജാവായത്. ധർമ്മസംഹിതകളും അവിടുത്തെ നിയമങ്ങളും ധൃതരാഷ്ട്രയുടെ അന്ധത ഒരു പ്രശ്നമല്ലാന്ന് അവിടെ സ്ഥാപിക്കപ്പെടുന്നതുകൊണ്ടാണ് അദ്ദേഹം. എന്നിട്ട് പോലും അദ്ദേഹം ഞാൻ അന്ധനാണല്ലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ കുറച്ചുകൂടെ ഒരു സ്കിൻ പ്രോബ്ലം മാത്രമേ ഉള്ളല്ലോ പാണ്ഡുവിന്. അപ്പോൾ പാണ്ഡുവിനെ അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യാണ്, പാദം അതായത് അധികാരം കൊടുക്കുന്നു. അദ്ദേഹം ഭരിക്കുന്നു, അദ്ദേഹം രാജ്യാതിർത്തി വർദ്ധിപ്പിക്കുന്നു. ശേഷം അദ്ദേഹം നായാടാനായിട്ട് പോകുന്നു. അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരുണ്ട്, മാദ്രി ആൻഡ് കുന്തി. നായാടാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം ഇണകളെ ശല്യപ്പെടുത്തുന്നതിന് പേരം എൻ്റെ പേരിൽ അവർ ഗന്ധർവന്മാരായിരുന്നു, ശപിക്കുന്നു. നീ എപ്പോഴെങ്കിലും ഇണചേരാൻ ശ്രമിക്കുമ്പോൾ നീ നിൻ്റെ ഐസി അടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊരു ശാപം കൊടുക്കുന്നു. അങ്ങനെ ശാപം കൊടുക്കുമ്പോൾ അദ്ദേഹം പിന്നെ പ്രശ്നമാണ്. അവസാനം എന്ത് ചെയ്യുന്നു, അദ്ദേഹം തിരിച്ചു വന്ന് ദുഃഖിതനാണ്. രാജാധികാരം ധൃതരാഷ്ട്രയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഭാര്യമാരുമായിട്ട് കാട്ടിൽ പോകുന്നു. കാട്ടിൽ വെച്ച് അദ്ദേഹം സ്പിരിച്വലിസമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ, ദുർബല നിമിഷം അത് നമ്മുടെ മലയാളത്തിലെ മാത്രമുള്ളൊരു വാക്കാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും മാദ്രിയോട് പ്രണയം തോന്നുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു വീഴുന്നു. അപ്പോൾ മാദ്രി താൻ മൂലമാണല്ലോ പാണ്ഡു മരിച്ചതെന്ന് വെച്ച് ചിതയിൽ ചാടുന്നു. അപ്പോൾ കുന്തി എന്ത് ചെയ്യുന്നു, ഇതിന് മുന്നേ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. പാണ്ഡുവിന് ഇത് സ്ത്രീകളുമായി ബന്ധപ്പെടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് കുന്തി പാണ്ഡുവിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ കാട്ടിൽ നിൽക്കുകയാണ്, നമുക്ക് കുട്ടികളൊന്നുമില്ല, നമ്മുടെ തലമുറ അന്യാധീനമായിപ്പെട്ടു പോകും, അങ്ങക്കാണെങ്കിൽ സാധിക്കുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പണ്ട് ഒരു മഹർഷി തന്ന സോഫ്റ്റ്വെയറാണ്, അത് വെച്ച് വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്താൻ കഴിയും. അവർ വന്ന് സന്താനോൽപാദനം നടത്തിയിട്ട് ഒരു പ്രശ്നവുമില്ലാതെ പിക്കോളും എന്ന് പറയുന്നു. അപ്പോൾ പാണ്ഡു പറയുന്നു, എന്നാൽ നീ അത് ട്രൈ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ കുന്തി ആദ്യം മൂന്നാം തവണ ട്രൈ ചെയ്യുന്നു, എന്നിട്ട് മാദ്രിക്കും ഇതേ സാധനം കൊടുക്കുന്നു, ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. മാദ്രി നകുലനും സഹദേവനും എന്നിട്ട് ആണ് ചിതയിൽ മരിക്കുന്നു. മാദ്രിയും മരിക്കുന്നു, പാണ്ഡു മരിക്കുന്നു, രണ്ടുപേരും പോയി. ഇനി കുന്തിയും കുന്തിയുടെ മൂന്ന് കുട്ടികളും മാദ്രിയുടെ രണ്ട് കുട്ടികളുമായിട്ട് തിരിച്ച് വീണ്ടും എവിടെ വരുന്നത്, ഹസ്തിനപുരിലാണ് അവർ വരുന്നതാണ്. ഉടനെ ധൃതരാഷ്ട്ര ഹൃദയം വിങ്ങലിക്കുകയാണ്, അയാൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇവരെ സ്വീകരിച്ചുകൊണ്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് പിന്നെ പാണ്ഡുവിൻ്റെ മക്കളെയും, അദ്ദേഹത്തിന് അപ്പോൾ 100 മക്കളുണ്ട് മനസ്സിലായില്ലേ, ആ 100 മക്കളുമായിട്ട് മിങ്കിൾ ചെയ്ത് തുല്യ അവകാശം കൊടുക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പാണ്ഡു രാജാധികാരി അല്ല, അദ്ദേഹത്തിന് രാജാവകാശം ഇല്ല, അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്തതാണ്. ധൃതരാഷ്ട്രക്കാണ് യഥാർത്ഥത്തിലുള്ളത്. അദ്ദേഹം ഒരിക്കൽ ഡെലിഗേറ്റ് ചെയ്തു, ഇപ്പോൾ ഫുൾ പവറിലാണ്. ധൃതരാഷ്ട്ര കഴിഞ്ഞാൽ അടുത്ത രാജാവാകേണ്ടത് ധൃതരാഷ്ട്രയുടെ മൂത്ത മകനാണ്, അല്ല ധൃതരാഷ്ട്ര സഹോദരനല്ല, അങ്ങനെ ഒരു നിയമം ഒന്നുമില്ല. അവിടുത്തെ നിയമം ഇത് തന്നെയാണ്, മൂത്ത മകൻ, അതാണ് നിയമം. അപ്പം ദുര്യോധനാണ് കിരീടാവകാശി, ധൃതരാഷ്ട്രയാണ് രാജാവ്, അതാണ് ഇക്വേഷൻ. അവിടെയാണ് ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് കുന്തി വരുന്നത്. കുന്തി കൊണ്ടുവരുന്ന കുട്ടികൾ ആരെയാണ്, കുന്തി കൊണ്ടുവരുന്ന കുട്ടികൾ ആരെയാണ്, പാണ്ഡുവിൻ്റെ കുട്ടികളാണ്. അതൊന്നും പാണ്ഡുവിൻ്റെ കുട്ടികളല്ല, പാണ്ഡുവായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ളു, പക്ഷേ ഇതൊന്നും പാണ്ഡുവിൻ്റെ കുട്ടികളല്ല. കഥയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ സർവേ റെക്കോർഡുകൾ പറയുന്നത്. കഥപ്രകാരം ഇതൊന്നും പാണ്ഡുവിൻ്റെ കുട്ടികളല്ല, ദേ ആർ നോട്ട് പാണ്ഡവാസ്. ആരും ഒന്ന് ഇന്ദ്രൻ്റെ, വായുവിൻ്റെ, ധർമ്മൻ, ധർമ്മപുത്ര, ഐ മീൻ ധർമ്മ ഭഗവാൻ കാലൻ എന്നൊക്കെ പറയാവുന്ന അദ്ദേഹത്തിൻ്റെ, പിന്നെ അശ്വിനി ദേവത, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ വേറെ ഇതാണ്. ഇവരൊന്നും പാണ്ഡുവിൻ്റെ മക്കളല്ല. പാണ്ഡുവിന് രാജാധികാരം ഒട്ടി ഇല്ലതാനും. എന്നിട്ട് എന്ത് ചെയ്യുന്നു ധർമ്മപുത്ര, സോറി ധൃതരാഷ്ട്ര, ഭഗതി രാജ്യം കൊടുക്കുന്നു അവർക്ക്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനം കൊണ്ട് കൊടുക്കുന്നു അവിടെ അറിയിച്ച്. ഇവരെയും കൊണ്ട് വലിയ ശല്യം, ഭീമനാണെങ്കിൽ ഈ കൗരവന്മാരെ മുഴുവൻ ഉപദ്രവമാണ്, ഭയങ്കര തടിയനാണ് ഭീമൻ.
അവരെ കൊണ്ടുവന്ന് ഉപദ്രവിച്ച് വിവരിച്ച് അവർക്ക് നിക്കക്കള്ളില്ലാതെ വന്നിട്ട് കൊണ്ടുവന്ന് നദിയിലെറിയുന്നുണ്ട്. നദിയിലെറിയുമ്പോൾ പാല് വിഷം കൊടുത്താണ് നദിയിലെറിയുന്നത്. അപ്പോൾ അവിടെ താഴെ ചെന്നപ്പോൾ നാഗ ലോകത്ത് ചെന്നപ്പോൾ പാമ്പ് കടിച്ചപ്പോൾ വിഷത്തിന് പകരം പ്രതിവിഷമായി അദ്ദേഹത്തിൻ്റെ ബോധം തെളിഞ്ഞു എന്നാണ് പറയുന്നത്, ഹോമിയോപ്പതിക്കാർ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ വിഷത്തിന് പകരം വിഷം, അതാണ് ഹോമിയോപ്പതി എന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിഷത്തിന് പകരം വീണ്ടും വിഷം കുത്തിവെച്ച് കഴിഞ്ഞാൽ പണി കൂടുതൽ കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വിഷത്തിന് പകരം കുത്തിവെക്കേണ്ടത്, വിഷം ഒരു ജീവിയിൽ കുത്തിവെച്ച് ആ ജീവി ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് ആണ് വിഷത്തിന് പകരം കുത്തിവെക്കണം. അല്ലാതെ വിഷത്തിന് ഒരുത്തനെ പാമ്പ് കടിച്ച് ഒരുത്തനെ വീണ്ടും പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് പാസ്പോർട്ടും വിസയെല്ലാം അടിച്ച് കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഒരു ഹോമിയോപ്പതി ഡോക്ടറെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഇത് ഭീമന്റെ കഥ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവർ ഇന്ദ്രപ്രസ്ഥത്തിൽ പോകുന്നു. പകുതി രാജ്യം അവർക്ക് ഓൾമോസ്റ്റ് കിട്ടി. എത്ര ധർമ്മിഷ്ഠനാണ് ധർമ്മപുത്രൻ. ഇപ്പോഴാണ് ധൃതരാഷ്ട്ര ധർമ്മപുത്രൻ എന്ത് ചെയ്യുന്നത്, ചൂതുകളി. ചൂതുകളി ആദ്യം കളിക്കുന്നു, മൊത്തം പോകുന്നു, സർവ്വതും പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു ദ്രൗപദി എന്ന് പറയുന്നത് ധൃതരാഷ്ട്രനൊക്കെ പറയുന്നുണ്ട്, എൻ്റെ എല്ലാം പോയി, എൻ്റെ ഭർത്താക്കന്മാരാകെ പ്രശ്നമാണ്, അമ്മ വെള്ളമടി ചൂതുകളി ആകെ പോയി, അതുകൊണ്ട് ഞാനിങ്ങനെ അബലയായി, എനിക്കൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ധൃതരാഷ്ട്രം പറയും, ഡേ പിള്ളേരെ മൊത്തം തിരിച്ചു കൊടുത്തേരെ എന്ന് പറഞ്ഞ് രാജ്യം എല്ലാം തിരിച്ചു കൊടുക്കുന്നു. മൊത്തം ആദ്യത്തെ ചൂതുകളി പരാജയപ്പെടുത്തി രാജ്യവും സാധനവും എല്ലാം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കൊടുക്കാണ് ധൃതരാഷ്ട്രം. അയ്യോ വീണ്ടും ചൂത് കളിക്കാൻ വരുന്നു, വീണ്ടും ചൂത് കളിക്കാൻ വരുന്നു, രണ്ടാമതും ചൂത് കളിക്കാൻ വരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടാണ് ഇത് തോറ്റു കഴിഞ്ഞാൽ ഇന്നത് പോകും. കള്ളച്ചൂതൊക്കെയാണ് പറയുന്നത്, കള്ള ആദ്യമേ ഉണ്ട്, ഇതൊക്കെ അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചൂതിൽ വീണ്ടും തോക്കുന്നു, എല്ലാം പണയപ്പെടുന്നു. ആരാണ് ഭാര്യയൊക്കെ പണയം വെക്കുകയാണ് ധർമ്മപുത്ര, ഭയങ്കര ഫെമിനിസമാണ് അതിനകത്ത്. എല്ലാം പണയപ്പെടുത്തി ദേഹം വീണ്ടും പോവുകയാണ്. എന്നിട്ട് വീട്ടിൽ യഥാർത്ഥത്തിൽ വാനപ്രസ്ഥ കാലഘട്ടത്തിൽ ദ്രൗപദി ധർമ്മപുത്രനോട് ചോദിക്കുന്നുണ്ട്, ആദ്യത്തെ ചൂതിൽ പരാജയപ്പെട്ടിട്ടും എല്ലാം നഷ്ടപ്പെട്ടിട്ടും അങ്ങ് എന്തിനാണ് ഒരിക്കൽ കൂടി ചൂതിന് പോയതെന്ന് ദ്രൗപദി ചോദിക്കുമ്പോൾ ധർമ്മപുത്ര പറയുന്ന ഉത്തരം, അത് രണ്ടാമത്തെ ചൂതിലെങ്കിലും വിജയിച്ചാൽ നമുക്ക് മൊത്തം സാമ്രാജ്യവും കിട്ടുമായിമോ എന്ന് ഞാൻ കൊതിച്ചുപോയി എന്ന് പറയുന്നു. മഹാഭാരതത്തിലുള്ള കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ചൂതും പരാജയപ്പെട്ട് കാട്ടിലായി ഇന്ന ആളുകൾ വീണ്ടും 14 വർഷം അല്ലേ കാട്ടിൽ, 14 അല്ല 13 ആണെന്ന് തോന്നുന്നു, ഞാൻ എക്സാക്റ്റ് നോക്കുന്നില്ല, 14 മറ്റേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. ഒരു വർഷം വാന ഇതായിരുന്നു, ഈ ഡിസ്ഗൈസ് ആയിരുന്നു, പ്രച്ഛന്നമായിട്ട് ജീവിക്കണം, തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പോകണം. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് പകുതി രാജ്യം കൊടുക്കാമെന്നോ, പകുതി രാജ്യം ഇല്ല, രാജ്യം നഷ്ടപ്പെട്ടിട്ടാണ് അവർ പോയത്. അവർ പാണ്ഡവരാന്ന് പറയുന്നത്, പാണ്ഡുവിനോട് രാജ്യമില്ല, യഥാർത്ഥത്തിൽ അവർ പാണ്ഡവരുമല്ല. ഇവർ പിന്നെ എന്താണ് ചോദിക്കുക, വാട്ട് ഇസ് ദർ ക്ലെയിം ആക്ച്വലി, വാട്ട് ഇസ് എ ക്ലെയിം ഓഫ് ദ പാണ്ഡവാസ്. കുന്തി ഒരു രാജാവിൻ്റെ മകളാണ്, കുന്തി ഭോജൻ്റെ മകളാണ്, മാദ്രി ഒരു രാജാവിൻ്റെ മകൾ. കുട്ടികളെ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്കല്ല പോകുന്നത്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെതല്ലാത്ത കുട്ടികൾ എടുത്തുകൊണ്ട് പോയിട്ട് ഭർത്താവിനില്ലാത്ത രാജ്യം ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് ഇവിടെ അധാർമികത കാണിക്കുന്നത്? അർജുനൻ ആ യുദ്ധസമയത്ത് അർജുന വിഷാദയോഗം എന്ന് പറയുന്ന ആദ്യത്തെ അദ്ധ്യായത്തിൽ അർജുനൻ പറയുന്നുണ്ട്, ഈ യുദ്ധത്തിൽ ഞങ്ങൾ അവരെ ജയിക്കുന്നതാണോ അവർ ഞങ്ങളെ ജയിക്കുന്നതാണോ ശരിയെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. അർജുനന് അത്രയും ബോധമുണ്ട്, മനസ്സിലായില്ല, അർജുന വിഷാദ യോഗത്തിലുള്ളത്. അപ്പോൾ കൗരവരുടെ അധർമ്മം അധർമ്മം ആര്, ഇനി പാണ്ഡവർ കൊല്ലുന്നത് മുഴുവൻ എല്ലാ വലിയ നേതാക്കളെയും കൊല്ലുന്നത് ചതിച്ചാണ്, എല്ലാ നേതാക്കളും. കള്ളച്ചൂതിൽ ഒരാൾ ഒരു പാർട്ടിയല്ല, ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരാൾ ഒരു ചൂത് കള്ളച്ചൂത്, ഞാൻ പോവില്ല, കാര്യം എനിക്ക് കള്ളച്ചൂതെന്നറിയാം. നിങ്ങൾ ചൂതിൽ രണ്ടു പ്രാവശ്യം ഏർപ്പെട്ടിട്ട് രണ്ടു പ്രാവശ്യം തോറ്റിട്ട് ചൂത് കള്ളമാണെന്ന് പറയുന്നത് കാര്യമില്ല, നിങ്ങൾ പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്, നിങ്ങൾക്കൊരു ഒരു ഒരു ആദ്യം ഒരു ടേസ്റ്റ് കിട്ടി, എന്നിട്ട് നിങ്ങൾ വീണ്ടും പോവുകയാണ്, നിങ്ങൾ പണയം വെച്ച് കളിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ പണയം വെക്കുന്നത്. ഇവിടെ എവിടെയാണ് ധർമ്മത്തിൻ്റെ കുഴപ്പം, എവിടെയാണ് ആരുടെ ഭാഗത്താണ് ധർമ്മം? അപ്പോൾ അങ്ങനെ കൗരവന്മാരെ അധർമ്മികളാക്കുന്നതെന്നും ഈ മഹാഭാരതം കൂടെ വായിക്കണം സാറേ പ്രൊഫസറെ എന്ന് പറഞ്ഞു, എനിക്കും അത് തന്നെ പറയാനുള്ളൂ. കഷ്ടിച്ച 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ഡയലക്ടിക്കൽ ഓപ്പർച്യൂണിസവും ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നില്ല, അതും നിങ്ങൾ ചിന്തിക്കണം. പുതിയതായി ഉദയം ചെയ്ത പലതും നിൽക്കുന്നില്ല. ഈ 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തത് ഇപ്പോഴും നിൽക്കാൻ കാരണം എന്താ? അതുകൂടി ആലോചിക്കണ്ടേ? ബൈബിൾ നിന്നിട്ടില്ല, അമേരിക്കയിലില്ല, ഇംഗ്ലണ്ടിലില്ല, കാനഡയിലില്ല, യൂറോപ്പിലില്ല, ഇവിടെ വളരെ കുറച്ചു പേര് മാത്രം ചിലപ്പോ വഴിപാടായിട്ട് ബൈബിൾ നിലനിർത്തുന്നെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഭഗവത്ഗീതയെ ദേശീയ പുസ്തകമാക്കണം എന്ന ഒരു മന്ത്രി പറഞ്ഞതിനെ പുച്ഛത്തോടുകൂടി ഇദ്ദേഹം മുഖത്തൊരു രസം കാണിക്കുന്നുണ്ട്.
122 രാജ്യങ്ങളുടെ ദേശീയ പുസ്തകം ബൈബിളാണ്. ആ ബൈബിൾ ഒന്ന് വായിച്ചാൽ അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്ന്. 69 രാഷ്ട്രങ്ങളിലെ ദേശീയ പുസ്തകം ഖുറാനാണ്. അതിന്റെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. നല്ല യുക്തിവാദിയായ നിങ്ങളും അത് വായിച്ചിട്ട് അതിനകത്തുള്ള കമന്റുകളൊന്നും ചെയ്യണം. അങ്ങനെ ഒരു മന്ത്രിക്ക് ഭഗവത്ഗീത ദേശീയ പുസ്തകമാക്കണമെന്ന് പറയാൻ അവകാശമില്ലേ? നിങ്ങൾക്കത് പുസ്തകമാക്കരുതെന്ന് പറയാൻ അവകാശമുള്ളതുപോലെ പുസ്തകമാക്കണമെന്ന് പറയാൻ എന്തുകൊണ്ട് അവർക്ക് അവകാശമില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ ഈ ലോകത്തില്. അടുത്തത് അഹിംസക്കെതിരെയുള്ള കൊലവിളിയാണ് ഭഗവത്ഗീത, തെറ്റാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, അവിടെ ശത്രു രാജ്യത്തിലുള്ളവരെ വധിക്കാൻ ഇപ്പുറത്തുള്ള ഇത്രേ ഉള്ളൂ. അദ്ദേഹം ആദ്യം പറഞ്ഞ ഭഗവത്ഗീത ദേശീയ പുസ്തകമാക്കാൻ എന്ന് വന്ന ഒരു മന്ത്രി പറഞ്ഞതിന് മന്ത്രിക്ക് അവകാശം ഇല്ലെന്നാണ് നിങ്ങൾ. ഞാൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? നമ്മളെങ്ങനെ പറയും അവരും ദേശീയ പുസ്തകമാക്കണമെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ കമന്റ് ചെയ്തു. ഇത് അധികാരമുള്ളതും അത് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മളൊരു ഒരു ഒരു കമന്റ് നടത്തുന്ന തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അധികാരമുണ്ടോ ഉള്ളതുകൊണ്ടല്ലേ അവർ പറഞ്ഞത്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത് അങ്ങനെ അല്ലെന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ടെന്ന്. ഞാൻ അത്രയല്ല പറഞ്ഞോളൂ, ഞാൻ അത്രേ പറഞ്ഞോളൂ. അപ്പൊ ഇതിനകത്ത് ഇതെല്ലാം സ്ട്രോമാനാണ്. അദ്ദേഹം ഒരു ബേസിക്കലായിട്ട് കുറച്ച് ഒരു കുറച്ച് ലോജിക്കൽ ഫാലസിയൊക്കെ ഒരു അല്പം ഒരു ആഹാരത്തിന് മുന്നേ കഴിച്ചു കഴിഞ്ഞാൽ നന്നാവുമെന്ന് എനിക്ക്. കാര്യം മൊത്തം ഒരു നമുക്ക് പരിഗണിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ ലോജിക്കൽ ഫാലസിയാണ് അദ്ദേഹം നിരത്തുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു യുദ്ധം, യുദ്ധത്തിൽ കൊല്ലാം, യുദ്ധത്തിൽ കൊല്ലാം, യുദ്ധത്തിലെ കൊല്ലലാണ് കൊല്ലാനുള്ള ആഹ്വാനമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ യുദ്ധങ്ങൾ ഒഴിവാക്കുക. മനുഷ്യന് ഉദാഹരണമായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, യൂറോപ്പിലൊക്കെ വലിയ വലിയ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, ദേശീയതയുടെ പേരിൽ യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ, ഇന്ന് യൂറോപ്പിലെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് ഒരു കസേര നെതർലൻഡ്സിനും മറ്റേ കസേര ബെൽജിയത്തിലും ഇട്ടുകൊണ്ട് ഒരു ടേബിളിന് ചുറ്റും ഇരുന്നു കൊണ്ട് ആളുകൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക പരിസരം ഇന്ന് യൂറോപ്പിലുണ്ട്. ഇതേ രാജ്യങ്ങൾ അതിർത്തികൾക്ക് വേണ്ടി ഓരോ ഇഞ്ച് ഭൂമിക്ക് വേണ്ടി കൂട്ടക്കൊലകൾ നടത്തുകയും വലിയ വലിയ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്ത രാജ്യം. അവിടെ ഒരു ജ്ഞാനോദയം സിദ്ധിച്ച ഒരു സമൂഹത്തിൽ ഈ അതിർത്തികളും അന്യനും ഒക്കെ എന്താണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഇത് വെറുതെ യുദ്ധം, യുദ്ധത്തിൽ കൊല്ലാം, യുദ്ധത്തിൽ കൊല്ലാം, അത് തന്നെയാണ് പറയുന്നത്. യുദ്ധത്തിൽ കൊല്ലാം, അത് കൊല്ലുന്നു, അതിനപ്പുറം ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇവരെന്താണ് പറയുന്നത്? ഗീത എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് കൊല്ലാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ അന്ധകാരത്തെയാണ് കൊല്ലാൻ പറയുന്നത്. ഒരാൾ പറയണം മനസ്സിലെ സംശയത്തെയാണ് കൊല്ലാൻ പറയുന്നത്, ക്രോധക്കാമം അതിനെയൊക്കെ കൊല്ലാൻ പറയുന്നത്. സന്ധ്യവാനന്ദഗിരി പറയുന്നത്, സന്ധ്യവാനന്ദ പറയുന്നത് ഈ യുദ്ധമേ ഇല്ല. അവന് സന്ധ്യപാനന്ദഗിരി അദ്ദേഹം ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. യുദ്ധമേ ഇല്ല, പടയാളികളില്ല, ഒന്നുമില്ല, മനുഷ്യ മനസ്സിലുള്ള സംശയം, ദുരാ ക്രോധം ഇതൊക്കെയാണ് ശത്രുക്കൾ, അതിനെയൊക്കെ കൊല്ലു അർജുന എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ കൊന്നിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നു. നമ്മൾ പറയുന്നത് അതല്ല, ഇത് ശരിക്കും പച്ചയ്ക്ക് കൊല്ലാനുള്ള ആഹ്വാനമാണ്. യുദ്ധം തന്നെ, യുദ്ധം അല്ലാതെ ആരും പറയുന്നില്ല. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ വാദവും അവിടെ നിലനിൽക്കുന്നതല്ല. ഇനി ഇദ്ദേഹം മൂന്നാമത് അടുത്തവർ പറയുന്നത് ഒരു വിരട്ടാണ്. ഈശാസ്വാമിയുടെ അടുത്തേക്ക് വി എസ് അച്യുതാനന്ദൻ പോയി. പിണറായി വിജയൻ ചെമ്പഴന്തി ഭഗവതി ക്ഷേത്രത്തിന് മുമ്പ് നിന്ന് തൊഴുന്നത് ഗോവാലക്ഷൻ കണ്ടു. ഗോവാലക്ഷനാണ് ഇതിൻ്റെ ടെസ്റ്റ് മണി, അദ്ദേഹം തന്നെയാണ്. പിണറായി വിജയൻ്റെ വീട്ടിൽ എത്രയോ തിരുപ്പതി വെങ്കടാചലപതിയുടെ പടങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. മകന് ചോറ്റാരിക്കരയിലേക്ക് 2025,000 രൂപ അന്നദാനം കൊടുക്കാൻ നടത്താനായിട്ട് കൊടുത്തു. വി എസിൻ്റെ മകൻ അരുൺകുമാർ, ഒരു വലിയ വിപ്ലവകാരിയാണ്, അദ്ദേഹം എപ്പോഴും ഗുരുവായൂരിലേക്ക് പോകുന്ന ആളാണ്. പിണറായി വിജയൻ്റെ മക്കൾ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ദേവീ സ്ത്രോത്രവും സ്തോത്രവും ലളിതാ സഹസ്രനാമവും ബൈഹാർട്ടാണ്. കെ ആർ ഗൗരിയമ്മ ചക്കുളത്ത് നാരീപൂജയ്ക്കിരുന്ന ആളാണ്. വേദവും ഉപനിഷത്തും കത്തിച്ച അമ്മച്ചിയാണത്. അന്ത്യത്തിൽ അനുയായികളെ പെരുവേഴിലാക്കിയ നിങ്ങളും വരും അമ്പലത്തിലേക്കും പള്ളിയിലേക്കും. ഇതൊരു ടിപ്പിക്കൽ മത വിരട്ടൽ ഇദ്ദേഹം എല്ലാത്തിനും നടത്തുന്നതാണ് അല്ലേ. ഇതിനെ നമ്മൾ മത വിരട്ടലിസം എന്നോ മതോ എന്ന് പറയാം. അത് സ്വാഭാവികമായിട്ടൊരു മതവിശ്വാസിയുടെ ഒരു ആശ്വാസമാണ്. അപ്പോൾ അത് പല കോണ്ടസ്റ്റുകളിലും നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നീ ഇന്നിപ്പോൾ കാറും പണവുമായി വിലസ് ഇതുപോലെ കുറയണത് ഞാൻ കണ്ടതാ. അവസാനം ചട്ടിയുമായിട്ട് ഈ അണ്ടി ആഫീസിനെ തെണ്ണിലിരുന്ന അമ്മയെ അമ്മയെ എന്ന് വിളിക്കും. പല്ലതും താന്ന് അന്നുണ്ടല്ലോ നിന്റെ ഈ ശബ്ദത്തിന് ഇത്ര വലിയ ഗാംഭീര്യം ഉണ്ടാവില്ല. മനസ്സിലായി? ഇനി വേറൊന്ന്, നീ മദ്യവിരുദ്ധ പ്രവർത്തനമായി വിലസുന്നു. എത്ര നാൾ ഇതുപോലെ പലരെയും കണ്ടിട്ടുള്ളതാണ്. അവസാനം നീയും കുടിച്ചു ഉടുതുണി ഇല്ലാതെ ഈ ഓടയിൽ കിടക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നു. ഈ മൂന്ന്, അഴിമതിക്കെതിരെ ബഹളം ഉണ്ടാക്കിക്കോ. അവസാനം കൈക്കൂലി കേസിൽ അറസ്റ്റിലാകുമ്പോൾ എന്നെ വിളിക്കരുത്. അല്ല, ഇതുപോലെ പലരെയും കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അഴിമതി എന്ന് പറയുന്നതാണ് മഹത്തരവിടെ അല്ലേ. അതുപോലെ തന്നെ മദ്യപാനം എന്ന് പറയുന്നതാണ് ഇവിടെ മഹത്തരം. അതുപോലെ തന്നെ പിച്ചെടുക്കലാണ് ഇവിടെ മഹത്തരം.
അല്ലേ? ഇത് സ്ഥിരം എത്ര ലജ്ജാകരമായിട്ടാണ് ഈ മതവിശ്വാസികൾ പലപ്പോഴും. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? നീ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ നടക്കുന്നു, നീ വെള്ളേ വരും എന്ന് പറയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ പൊസിഷൻ ഉന്നതം, നീ തറയിൽ കിടക്കും, ആ തറയിലാണ് ഞങ്ങൾ കിടക്കുന്നത്, നീ ഇങ്ങോട്ട് പോരെ. എന്ത് വാദമായത് സാറേ! ഇത് സാധാരണ ഗതിയിൽ വെറും മതവിശ്വാസികൾ പോലും, സത്യം പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്കോഴ്സിൽ ഒരു പലപ്പോഴും ഒരു ഒരു ഗ്രേസ് ഇല്ല, അതൊരു ഒരു പ്രൊഫൗണ്ടല്ല. സാധാരണ ആൾക്കാരൊക്കെ പറയുന്നത് വളരെ സിൻസിയറായിട്ടാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ഒരു ബഹുമാനക്കുറവില്ല, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചിലക്ക് നീളത്തെ തെങ്ങേന്ന് തേങ്ങ തല വീണ നീ എന്തോ വിളിക്കൂട എന്ന് വെച്ചാൽ, തെങ്ങേന്ന് തേങ്ങ തല വീണ് കഴിഞ്ഞാൽ ഇന്നത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ ഒരു പ്രശ്നവും നമുക്കുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. അവന് മാത്രമല്ലേ പിണറായി വിജയൻ്റെയും വി എസ് അച്യുതാനന്ദനെയും കെ ആർ ഗൗരിയമ്മയെയും കുറിച്ചൊക്കെ പറഞ്ഞു. ഇദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് അറിയില്ലേ? ഇവരൊക്കെ എന്താണ് ഇവർക്ക് പ്രശ്നം? വാട്സ് എ പ്രോബ്ലം? ആക്ച്വലി ഇവരൊക്കെ എന്താ നിരീശ്വരവാദികളാണോ, നാസ്തികരാണോ, അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് വളരെ മെത്തഡോളജിക്കലായിട്ട് പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണോ? ഇവർ രാഷ്ട്രീയക്കാർ, ഇവർ അവിശ്വാസികളാണെന്ന്, അവർ അവിശ്വാസികളായിട്ട് അഭിനയിക്കാൻ ബാധ്യസ്ഥരായ വിശ്വാസികൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ മിക്കവരെ കുറിച്ചും. അവർ യഥാർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്നൊക്കെ പറയുന്ന എന്തോ ഒരു അസുഖം വന്നപ്പോൾ പ്രാർത്ഥിച്ചു. എന്തൊരു അസുഖമായിരുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വസൂരി വന്നപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് മരിച്ചു, അപ്പുറത്തെ ഷെഡിലൊക്കെ ആളുകൾ മരിക്കുന്നു, ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, പ്രാർത്ഥിച്ചു, അന്ന് തീർന്നതാണ് തിരുമേനി ഈ ദൈവത്തോടുള്ള ഇതെന്ന് പറഞ്ഞ് ഓരോരുത്തർ പറയും. ഇതൊന്നും നിരീശ്വരവാദവുമായിട്ട് ഒരു ബന്ധവുമില്ല. പണ്ട് ചിലർ പറയല്ലോ, സിനിമയ്ക്ക് അച്ഛൻ പൈസ കൊടുക്കാഞ്ഞിട്ട് പിണങ്ങിപ്പോയി നക്സലേറ്റായെന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതേപോലെ ഉള്ളു. ഈ നാസ്തികത അല്ലെങ്കിൽ ശാസ്ത്രീയ മനോവൃത്തി എന്നൊക്കെ പറയുന്നത് ചുമ്മാ എന്തെങ്കിലും സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരുവപ്പെടുത്താവുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ അനുകൂലമായാലും എതിരായാലും നിങ്ങൾ അവശ്യം എത്തിച്ചേരുന്ന ഒരു ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ചിന്താരീതിയാണ്. അത് സയൻസിൻ്റെ മെത്തഡോളജിയാണ്. അതിന് ഇവരെയൊക്കെ എന്തിനാണ് പിടിക്കുന്നത്? അരുൺകുമാർ, ആരാണ് ഈ അരുൺകുമാർ? വി എസ് അച്യുതാനന്ദൻ്റെ മകനാണ് അദ്ദേഹം. എന്താ ചെയ്യുന്നത്? അദ്ദേഹം ആരാണെന്ന് നമുക്കറിയാം. ഇതൊക്കെ വെച്ച് ഇങ്ങനെ പറയും, കണ്ടോ ഉമ്മരെല്ലാം വീണു, ഉമ്മരെല്ലാം വെള്ളേ വന്നു, ഇനി നീയും വരും എന്ന് പറയുകയാണ്. പതറ്റിക് എന്നുള്ള ഒരു ഇംഗ്ലീഷ് വാക്കുള്ളത് കൊണ്ട് ഞാൻ അത് തന്നെ ഇവിടെ ഉപയോഗിക്കും, പതറ്റിക്. ഞാൻ ഒഴികെയുള്ള ദൈവത്തെ പിന്തുടരുന്നത് മൂഢന്മാരാണെന്ന് ഗീത പറയുന്നു, തെറ്റാ അങ്ങക്ക്. ഇത് തന്നെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഗീത പറയുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ ഗീത വായിച്ചു നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബുദ്ധനെ എറിഞ്ഞ കല്ല് എന്ന് പറയുന്ന സമയമാണല്ലോ പ്രധാനം. അപ്പം സമയമാണ് ഏറ്റവും പ്രധാനം. ബുദ്ധനെ എറിഞ്ഞ കല്ലെന്നുള്ള പ്രസൻറ്റേഷനിൽ എല്ലാം ബൈ മീ, ഫോർ മീ, ഫ്രം മീ, ഓഫ് മീ, എന്നെ പ്രാർത്ഥിക്കൂ, മാമേകം ശരണം വ്രജ, സർവധർമാൻ പരിത്യജ്യ. ഓ, ഇത് നീ എന്നെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നിന്നെ എന്ത് ചെയ്യും? എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ ശുചിയാക്കിയെടുക്കും. ഈ സർമ്മധർമ്മാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് പറയുന്ന വരി എത്ര പ്രാവശ്യമാണ് അതേ രൂപത്തിലും സമാനമായ രൂപത്തിലും ഗീതയിലെ 700 വരികളിൽ റിസൗണ്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഗീത വായിച്ചാൽ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത്. വെറുതെ ഒന്നോ രണ്ടോ വരികളല്ല, ഒന്നോ രണ്ടോ ശ്ലോകങ്ങളല്ല, നിരന്തരമായി എന്താണോ ക്രിസ്തുമാണ് ഏകരക്ഷാ മാർഗമെന്ന് ബൈബിൾ ഉദ്ധരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഉദ്ഘോഷിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിന് എതിരായി പോകുന്നവൻ ശുക്കാണ് ചെയ്യുന്നത്, അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്നവൻ വലിയ എന്താണ്, അതാണ് ഏറ്റവും വലിയ കുറ്റം. ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റം അള്ളാഹു ഇതര ദൈവങ്ങളെ ആരാധിക്കലാണ്, അല്ലാതെ റേപ്പ് ചെയ്യുന്നതോ ആളുകളെ ഷൂട്ട് ചെയ്യുന്നതോന്നല്ല. അതൊക്കെ പിന്നെയും സഹിക്കാം. അതൊക്കെ ഇപ്പോൾ ഗോവിന്ദച്ചാമി ഇസ്ലാമായി കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സൗമ്യക്കാണെങ്കിൽ സ്വർഗം കിട്ടുകയില്ല, കാര്യം ശിർക്ക് ആരാധനയുമായി ഒരുപാട് മുന്നോട്ട് പോയ ഒരു യുവതിയാണ്. അതുകൊണ്ട് അവർക്ക് എന്തായാലും സ്വർഗം കിട്ടില്ല. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. മൂഢന്മാർ, അപജാനന്തി മാം മൂഢ എന്നാണ് വിളിക്കുന്നത്. മൂഢ എന്നുള്ള വാക്കുണ്ടല്ലേ, ഒന്ന് അടിച്ചു ബ്രൗസ് വേർഡ് മൂഢ ഇൻ ഗീത. ആരെയാണ് വിളിക്കുന്നത്? പുള്ളിയുടെ ആൾക്കാരല്ലാത്തവരെല്ലാം മൂഢന്മാരാണ്. നിരീശ്വരവാദികളെ പച്ചക്കിടുകയാണ് കൃഷ്ണൻ ഗീതയ്ക്കകത്ത്. വായിച്ചു നോക്കും. ഞാൻ ആ പ്രസൻറ്റേഷൻ നിങ്ങൾ കണ്ടുപോക്കും, വേണമെങ്കിൽ ഞാൻ പ്രോഗ്രാം നിങ്ങൾക്ക് തരാം, എൻ്റെ കയ്യിൽ പവർ പോയിന്റ് ഇരിപ്പുണ്ട്. വായിച്ച് വെറുതെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറയാം. നിരീശ്വരവാദികൾക്കെതിരെ അവിശ്വാസികൾക്കെതിരെ വളരെ ഹാർഷായിട്ടുള്ള ലാംഗ്വേജാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. വിശ്വാസികൾ, ബ്രാഹ്മണൻ, ഓ ചക്കര, ബ്രാഹ്മണനെതിരെ ഒറ്റ വരിയില്ല ഗീതയിൽ. കാര്യം ബ്രാഹ്മണന്മാർ എഴുതിയ സ്ഥാനത്ത് ബ്രാഹ്മണന്മാർക്കെതിരെ വരികളുണ്ടാവും. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. എല്ലാ പൂജ മറ്റേത് യാതൊരു മലിനതയില്ലാതെ
പ്രാർത്ഥനകളൊക്കെ ആയിട്ട് സ്വാത്വിക ഗുണങ്ങൾ കൊണ്ട് ഭിമ്മിഷ്ടപ്പെടുകയും ശ്വാസം വരികയൊക്കെ ചെയ്യുന്ന ഒരു വർഗമാണ് ബ്രാഹ്മണന്മാരുടെ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ശൂദ്രൻ, ശൂദ്രനെ ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും വൈശ്യൻ്റെയും അവൻ്റെ പരിചരണമാണ് ശൂദ്രൻ്റെ ജോലി എന്ന് കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ വ്യാധഗീത എന്ന് പറയുന്ന സാധനമുണ്ട്, എന്തായാലും എത്ര പോകും അത്ര പോകട്ടെ, നിങ്ങളെ ടോളറൻസ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വ്യാധഗീത ഇതിൽ പറയുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു മഹർഷിയുടെ കഥയുണ്ട്. ആ പുള്ളി, ഞാൻ ബുദ്ധനേറിഞ്ഞ കാലത്തൊക്കെ എഴുതിയിട്ടുണ്ട്, കുറേ വർഷമായി ഞാൻ മറന്നുപോയി, എന്നാലും ഇടയ്ക്ക് ഈ സബ്ജക്റ്റുകൾ അതോടെ എന്തെങ്കിലും മറന്നുപോയാൽ നിങ്ങൾ ക്ഷമിക്കും. അപ്പോൾ ഈ മഹർഷി കാട്ടിലങ്ങാണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തോ ഈ വൈഫൈ കണക്ഷൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതീന്ദ്രിയ ജ്ഞാനത്തിന് ഇങ്ങനെ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മേളിൽ നിന്ന് ഒരു കൊക്കും ഒരു കാക്കയും തമ്മിലുള്ള ഫൈറ്റ്. ആ കൊക്ക് കാക്ക ഫൈറ്റിന് കാരണം കുറേ കാഷ്ടവും കുറച്ച് കമ്പും കൊളിയൊക്കെ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് വീഴുന്നു. അദ്ദേഹം വളരെ അപ്സെറ്റ് ആവുന്നു. അദ്ദേഹം കൊക്കിനെയും കാക്കയും ശപിക്കുന്നു. കൊക്കും കാക്കയും ബേൺഡ് ഇൻ നോ ടൈം, കത്തിപ്പോകുന്നു. മനസ്സിലായി? ഇതേ സന്യാസി ഈ പുലി നാട്ടിലിറങ്ങുന്നു എന്ന് പറഞ്ഞോ ഗ്രാമങ്ങളിലേക്ക് ഭിക്ഷയെടുക്കാൻ പോകും. ഇത് കാട്ടിലാണ്, ഗ്രാമങ്ങളിൽ ഭിക്ഷയെടുക്കാൻ പോകുമ്പോൾ അവിടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ പെട്ടെന്ന് ഇറങ്ങി വരുന്നില്ല, ഇയാൾക്ക് ഭിക്ഷ, ഇയാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അപ്പോഴേ ഡിസ്പോസ് ചെയ്യണമല്ലോ, അയാൾ ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം കിട്ടും, എന്താണ് കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ഭിക്ഷ ബ്രാഹ്മണർക്ക് ഭിക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സായുജ്യം പുണ്യം പിന്നെ അങ്ങനെയൊക്കെയുള്ള വകുപ്പുള്ള സാധനം എല്ലാം ഒറ്റയടിക്കും. ഇവർക്ക് ഇച്ചിരി വൈകുന്നുണ്ട്. വൈകുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ എന്താണ് ഇറങ്ങി വരാത്തത് എന്നുള്ള രീതിയിൽ ഒരു സംസ്കൃതം പറയും. അപ്പോൾ ഈ സ്ത്രീ പറയും, അതെ ശവിച്ച് കരിക്കാൻ ഞാൻ കാക്കയോ കൊക്കോ ഒന്നും അല്ലെന്ന് പറയും. അന്നൊരു ഇയാൾ വാപ്പണേ, ഇതെങ്ങനെ ഞാൻ ഈ കാട്ടിൽ വെച്ചതിൻ്റെ സംഭവം ഇദ്ദേഹത്തിന് ഈ സ്ത്രീക്ക് അറിയാം എന്ന് പറയും. അന്നേരം ഈ സ്ത്രീ പറയും, എന്ത് ഭവതി എങ്ങനെയാണ്, പിന്നെ മാറി. മനസ്സിലായില്ല, പിന്നെ അമൃതാനന്ദയുടെ കഥ പറഞ്ഞു, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത് എന്ന് പറഞ്ഞോണം, പിന്നെ അങ്ങ് മാറി. ഇയാൾ പറയാണ്, അത് ഞാൻ എൻ്റെ ഭർത്താവ് രോഗിയായ ഭർത്താവിനെ ഞാൻ വളരെ കൃത്യമായി പരിചരിക്കുന്നതോടുകൂടി എനിക്കെല്ലാം അറിയാനായിട്ടുള്ള ദിവ്യ ചക്ഷുസ്സുകളും മൊത്തം അറിയാനായിട്ടുള്ള സ്ഥലമാണല്ലേ ഈ ഭർത്താവിൻ്റെ കാര്യം നോക്കാനായിട്ട് ഉണ്ടാക്കിയ കഥയാണ്. മനസ്സിലായില്ലേ? കടലമ്മ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കഥ മര്യാദക്കിരിക്കാനായിട്ടുള്ള കഥയാണ്. സ്ത്രീകളെ ഇങ്ങനെ കെട്ടിയിടാനായിട്ടുള്ള കഥകൾ, പിന്നെ ശീലാവിധിയുടെ കഥ, ആധിപത്യത്തിൻ്റെ കഥ, ഇതെല്ലാ കഥകളും യഥാർത്ഥത്തിൽ സ്ത്രീവിരുദ്ധമാണ്. ഈ കഥകൾ സ്ത്രീകൾക്ക് മനസ്സിലാക്കും, ഇത് ഭയങ്കര സംഭവമാണ്, ഓരോ കെട്ടുകളാണ്. ഇപ്പോൾ ഭർത്താവ് കടലിൽ പോകുമ്പോൾ ഭാര്യ സുചരിതയായിട്ട് കുടിലിരിക്കണമെന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കുക, അയാൾ തിരിച്ചു വന്ന് മരിച്ചു കഴിഞ്ഞാൽ എവിടെ കുറ്റമാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് കഥ. അപ്പോൾ ഇവർ പറയും, അത് എൻ്റെ ഭർത്താവിനെ ഞാൻ നന്നായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ കാക്ക അതിൻ്റെ അത് ഞാൻ ലൈവായിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയത്, കാക്ക ഇത് കിട്ടുന്നത്. എന്നിട്ട് പറയും, എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇവിടെ ഇല്ല, അദ്ദേഹം ഇറച്ചിവിട്ടുകാരനാണ്, അദ്ദേഹം കച്ചവടം ചെയ്തുകൊണ്ട് അവിടെ ജംഗ്ഷനിലുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ഇദ്ദേഹത്തെ കാണാനായിട്ട് ഈ സന്യാസി, ഈ ഹൊറിബിൾ സന്യാസി പോവും. എന്നിട്ട് അപ്പം ഈ വ്യാധൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഈ ഇറച്ചിവെട്ടുകാരൻ ഈ സന്യാസിയോട് പറയാണ്, ഭയങ്കര സംഭവമാണ്, ഞാൻ ചെയ്യുന്ന ഇറച്ചിവെട്ടാണ്, ഞാനിതിൽ അഭിമാനിക്കുന്നു, ഞാൻ തലമുറകളായി ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. സന്യാസി മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, ഓരോ തൊഴിലിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള മേന്മകളുണ്ട്, ഓരോ തൊഴിലും മോശമല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ തൊഴിൽ ദിവ്യ ബോധവൽക്കരണം അദ്ദേഹം കൊണ്ട് നടത്തും. ഈ കഥയുടെ അർത്ഥം എന്താണെന്ന് അറിയുന്നു, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഇറച്ചിവെട്ടെന്ന് പറഞ്ഞാൽ ഇറച്ചി കഴിക്കാൻ ആഗ്രഹമാണെങ്കിലും വെട്ടാനും വിൽക്കാനും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, എൻ്റെ പൈസയ്ക്ക് മാത്രമേ താല്പര്യം. മീൻ കച്ചവടം പോലാണ്, മീൻ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ താല്പര്യം കൊട്ടയിൽ വീഴുന്ന പൈസയാണ്, അല്ലാതെ മറ്റേത് ആകെ ഒരു വല്ലാത്ത. പല പല പണികളുണ്ട്, ഈ പണികൾ എടുക്കുന്നവർക്ക് പലർക്കും അതിനകത്ത് നിന്ന് പുറത്തു വരാൻ താല്പര്യമുണ്ടാവും. പക്ഷേ ഗീത പറയുന്നത് എന്തറിയോ, സ്വന്തം ധർമ്മം നിർവഹിക്കുന്നത് ഏറ്റവും മഹത്തരമാണ്. സ്വന്തം ധർമ്മം എന്ന് പറഞ്ഞാൽ വിഗുണമാണെങ്കിലും, സ്വന്തം തൊഴിൽ എന്ന് പറഞ്ഞാൽ മോശമാണെങ്കിലും അതാണ് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് സ്വന്തം ധർമ്മം മോശമായിട്ട് തോന്നുകയും മറ്റൊരു ധർമ്മം നല്ലതായിട്ട് തോന്നുകയും ചെയ്താൽ പോലും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത് സ്വന്തം ധർമ്മമാണ്. അതായത് തോട്ടിപ്പണി ചെയ്യുകയാണെങ്കിൽ തോട്ടിപ്പണി മോശമാണെന്ന് തോന്നുകയാണെങ്കിലും നീ അനുഷ്ഠിക്കേണ്ടത് തോട്ടിപ്പണി തന്നെയാണ് മോനെ എന്നാണ്. തോട്ടിപ്പണി, തോട്ടിയുടെ മകൻ തോട്ടിപ്പണി ചെയ്തില്ലെങ്കിൽ അടുത്ത ജന്മം പട്ടിയായിട്ട് ജനിക്കുമെന്ന് പറയുന്ന പുസ്തകമാണെങ്കിൽ. തൊഴിലുറപ്പ് പദ്ധതി, ഈ തൊഴിലുറപ്പിലൂടെ വ്യാധൻ സ്വന്തം ജോലിയെ പൂഴ്ത്തുമ്പോൾ ഓരോരുത്തരുടെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുണ്ടല്ലോ അത് വിടരുത്, വിടമാട്ടെ. ഇത് കറക്റ്റ് സോഷ്യൽ സയൻസ് ആണ്. ആ വകഭേദവും ആ വേർതിരിവും നിലനിർത്തിക്കൊണ്ട് പോവുക. ബ്രാഹ്മണന്റെ ബുദ്ധി ചാതുർ പറഞ്ഞെന്നൊക്കെ പറഞ്ഞതാണ്, നിങ്ങളെ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നുന്നത്, നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഐൻസ്റ്റീൻ ആവണം, പറ്റില്ല, നിങ്ങൾ തോട്ടിപ്പണി ചെയ്യേണ്ടത് അവിടെയാണ് ജനിച്ചിരിക്കുന്നത്,
പ്രകൃതിപരമായിട്ട് ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. താമസ ഗുണമാണ്. കാര്യം എന്താണ്? നിങ്ങൾ ആ ഫാമിലിയിലാണ് ജനിച്ചത്. ഫാമിലി ജനിച്ചാൽ മറ്റേ ഗുണം കിട്ടിക്കഴിഞ്ഞു. ഗുണമെന്ന് പറയുന്നത് പ്രകൃതിപരമായിട്ട് കിട്ടുന്നതെന്നാ പറയുന്നത്. കർമ്മമാണ് പറയുന്നതെങ്കിൽ അവസാന യഥാർത്ഥത്തിൽ ഗുണം. അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, സമയമില്ല. അപ്പോൾ മൂഢന്മാരുടെ കാര്യം പറയുന്നുണ്ട് എന്നുള്ളത് ഗീത മൊത്തം ഇതേ ഉള്ളൂ. തെറ്റാ പ്രൊഫസർ എന്ന് പറയുന്നുണ്ട്, ഒരു കാര്യം തെറ്റാവുന്നില്ല സർ. ഇനി അടുത്തത്, ഇദ്ദേഹം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എനിക്കെതിരെ ഘോരഘോരവും പ്രചണ്ഡവുമായി കുറേ വീഡിയോസ് ഇറക്കി. അതിനകത്ത് മനോരോഗി മുതൽ മാർവലസ് വരെയുള്ള ചിലപ്പോൾ ആരാധ്യനായ പ്രൊഫസർ എന്നൊക്കെയാണ്. എനിക്കാണെങ്കിൽ ആരാധന ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. ഞാൻ ചെയ്യാറുമില്ല, എടുക്കാറുമില്ല. പക്ഷേ അദ്ദേഹം ആദ്യത്തെ അതിനകത്ത് വളരെ അട്രോഷ്യസ് ആയിരുന്നെങ്കിലും പിന്നെ മയപ്പെട്ടു. നല്ല കാര്യം, പരിഷ്കരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പരിഷ്കരിക്കാൻ നല്ലത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ നമ്മൾ യാതൊന്നും, ഞങ്ങളുടെ വീട്ടിലൊക്കെ പറയേണ്ട ഈ വെള്ളം ചേർക്കാതെ ചമ്മന്തി അരയ്ക്കുക എന്ന് പറയും അമ്മ പറയാറുണ്ട്. അപ്പം പെട്ടെന്ന് അളിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഇമേജോ പോലും അദ്ദേഹത്തിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് നമ്മുടെ പണിയല്ല. അപ്പം ഇദ്ദേഹം, ഞാൻ നമ്മുടെ പ്രേംലാൽ ഭാസ്കരൻ ചേട്ടനൊക്കെ നിരന്തരം പറയും, സാറത് എന്ത് പണിയാണ്, എങ്ങനെ ഇങ്ങനെയാണ് തകർക്കുന്നത്, ഇത് മറുപടി കൊടുക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞു ചെയ്യാൻ ചെയ്യാം, അദ്ദേഹം ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഞാനിത് കളഞ്ഞേനെ. ഞാനപ്പോൾ അങ്ങനെ വന്നപ്പോൾ മെയ് മാസം പറഞ്ഞു വെക്കേഷൻ സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതായിരുന്നു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുന്നില്ല. വീഡിയോ പ്രതികരണം മാർച്ച് 1 ഇട്ട പോസ്റ്റാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നെക്കുറിച്ചും ഞാൻ ഉയർത്തുന്ന ആശയങ്ങളെക്കുറിച്ചും 1-2 മാസമായി യൂട്യൂബിൽ വീഡിയോകൾ 4 കണ്ടു. പോസ്റ്റ് ചെയ്യുന്നതായി, അത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശ്രീ ജേക്കബ് വടക്കാഞ്ചേരി, വേറെ വലിയൊരു ഇതാണ്, റോജർ ഫെഡറർ ഓഫ് സ്യൂഡോ സയൻസ്, ശ്രീ ജേക്കബ് വടക്കാഞ്ചേരിയുടെ വീഡിയോകൾ പുറത്തിറങ്ങുന്നതായി കണ്ടു. ഇത്തരം വീഡിയോകൾക്ക് വീഡിയോ വഴി തന്നെ മറുപടി നൽകണമെന്ന് ഇൻബോക്സ്, ഫോണ്, വാട്സപ്പ് എന്നിവ വഴി പലരും കുറേ നാളായിട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ഹോം വീഡിയോ നിർമ്മിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമോ സാവകാശമോ, അതാണ് നോക്കുക, സൗകര്യമോ സാവകാശമോ തൽക്കാലം ഇല്ല, മധ്യവേനലവധി കാലത്ത് ശ്രമിക്കാം. മറുപടി നൽകണമെന്ന് ആവേശപൂർവ്വം അഭ്യർത്ഥിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, മനസ്സിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലൂടെ സസ്നേഹം. ഇതാണ് എൻ്റെ പോസ്റ്റ്. ഇതൊന്ന് കേട്ടുപോകും. മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ശ്രീ ജോഷി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നമ്മുടെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തുന്ന ആളാണ്. അദ്ദേഹം എനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു മലയാളത്തിൽ. അതിൽ ശ്രീ രവിചന്ദ്രൻ യുക്തിവാദിയായിട്ടുള്ള പ്രൊഫസറാണ്. അദ്ദേഹത്തിന് കുറേ വ്യക്തികൾ ഇമെയിൽ അയക്കുകയോ SMS അയക്കുകയോ വാട്സപ്പ് അയക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ ആരാധ്യനായ പ്രൊഫസർ രവിചന്ദ്രൻ മറുപടി കൊടുത്തിരിക്കുന്നത്, ഗോപാലകൃഷ്ണൻ ഡെയിലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മാതിരി അല്ലെങ്കിൽ വേറെ ചിലരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ ഡെയിലി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മാതിരി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റിയും സാമ്പത്തികമായിട്ടുള്ള സൗകര്യവും ഒന്നും എനിക്ക് കുറച്ച് തിരക്കുമുണ്ട്. ഈ സമ്മർ വെക്കേഷൻ കഴിഞ്ഞാല് അവർക്കെല്ലാം മറുപടി കൊടുക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കാം. പിന്നെ ആവേശത്തോടുകൂടി എന്നെ എൻകറേജ് ചെയ്യുന്ന, അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു ലെറ്റർ അവർക്ക് അയച്ചിരിക്കുന്നത്. അത് ശ്രീ ജോഷി എനിക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ ആർക്കും കത്തയച്ചിട്ടില്ല, ഒന്നും ജോഷിക്കും കത്തയച്ചിട്ടില്ല, ആർക്കും കത്തയച്ചിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ട്. അപ്പോൾ അത് പിന്നെ സാമ്പത്തികമായിട്ട് എനിക്ക് ഹോം വീഡിയോ നിർമ്മിക്കാനായിട്ടുള്ള കഴിവില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞ കാര്യമല്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആരും പറയാത്ത കാര്യം, മൊത്തം സ്ട്രോമാൻസാണ്. നമ്മൾ പറയണമെന്നൊന്നുമില്ല. അദ്ദേഹം സാമ്പത്തികമാണ്, ബാക്കി പറയും. കണ്ടുപോകും. ചിന്തിപ്പിക്കേണ്ടിടത്ത് പ്രവർത്തിക്കാതെ വെറും 10-15 പേരുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അത് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പൈസയില്ലെന്ന് പറഞ്ഞത് തന്നെ നിങ്ങളുടെ അജ്ഞതയുടെ പരമകഷ്ടയാണ്. ഒരു ചെറിയ ക്യാമറ മേടിക്കാൻ 1100 രൂപയേ ഉള്ളൂ. അതിൽ റെക്കോർഡ് ചെയ്യാൻ ഞാനിപ്പോൾ അതിൻ്റെ മുമ്പിലിരുന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് 3 പൈസയുടെ ഇലക്ട്രിസിറ്റിയെ ചിലവുള്ളൂ. അത് കഴിഞ്ഞ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആ വിവരം പോലും ഇല്ലാത്ത നിങ്ങളിത് കോസ്റ്റ്ലി ആണെന്ന് ധരിക്കുന്നത് എന്തൊരു മണ്ടത്തര. അതുപോലും അറിയാതെയാണ് ഇതൊക്കെ പറയാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഗോപാലകൃഷ്ണനോ ഗിരീഷ് കുമാറിനോ ബാക്കിയുള്ളവർക്കോ ഒക്കെ ഉത്തരം കൊടുക്കൽ ആവരുത് നിങ്ങളുടെ ലക്ഷ്യം. പലരും പറയുമെന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞേക്കണം. കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ അതിനുള്ള ചങ്കൂറ്റം കാണിക്കലല്ലാതെ ഈ റോട്ടിലും 10-15 പേരുള്ള യുക്തിവാദി സംഘത്തിലും നല്ല ബുദ്ധിജീവികളെ പോലെ ഊശാൻ താടി താടിയും വെച്ചുകൊണ്ട് നടക്കുന്ന നല്ല
യുക്തിവാദികളാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഇല്ലെങ്കിലും അന്ത്യത്തിലെ ചാകാകാലത്ത് ഇതെല്ലാം കേറും ഗുരുവായൂരം. അതാണ് അതിനകത്ത് എല്ലാ വീഡിയോയിലും ഇദ്ദേഹത്തിന് കുറെ ടിപ്പിക്കലായിട്ടുള്ള സെറ്റ് അതുണ്ട്. ഗുരുവായൂർ കയറ്റുക, അമ്പലത്തിൽ കയറ്റുക, പിന്നെന്തോ വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയാണ്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഒടുക്കം പറയുന്നവനും അവസാനം പറയാനും ഒന്നും അറിയാത്തവനും അതും ഇതും അതൊക്കെ സ്ഥിരം ഗ്യാഫിൽ പോലെ. ഇദ്ദേഹം ഈ പറഞ്ഞൊരു കാര്യം, ഈ പൈസയുടെ കാര്യം, ക്യാമറയുടെ കാര്യം, ഞാൻ നിർദോഷിയാണ് കേട്ടോ. അല്ലെ, പണ്ടാണെന്നല്ലേ സിനിമ പറഞ്ഞത്, നമുക്ക് മോലാളി എന്നെ സംശയിക്കരുത്, ഞാനിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം, ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് അതിന് വരുന്നുണ്ട്, അത് പേടിക്കേണ്ട കാര്യം. ഇദ്ദേഹം പറഞ്ഞത് ഇത്രയാണ്. ആദ്യം പറഞ്ഞത് ഗോപാലകൃഷ്ണന് മറുപടി കൊടുക്കുന്ന ആകരുത് ജീവിത ലക്ഷ്യം. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പലരും പലതും പറഞ്ഞു എന്ന് പറഞ്ഞ് വിട്ടു കളഞ്ഞേക്കണം. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മറ്റേ തങ്കപ്പൻ പറഞ്ഞു, അങ്ങനെ വിട്ടു കളഞ്ഞേക്കണം. അടുത്ത പറയാണ്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാനുള്ള ചങ്കുറ്റം ഉണ്ടാവണം. ഇനി ഉത്തരം കൊടുക്കുന്നത് മാർഗമാണ്, മനുഷ്യ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ലക്ഷ്യം. ഓക്കെ, സമ്മതിച്ചു. ഉത്തരം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു, ഉത്തരം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. ഇനി പറയാം, ഇനി ഇടയ്ക്ക് നിന്ന് ഏതെങ്കിലും തെറ്റുകൾ കണ്ടെത്തി ആക്ഷേപിക്കരുത്, അദ്ദേഹത്തെ ആക്ഷേപിക്കരുത്. അടുത്ത വരി, ചങ്കുറ്റത്തോടെ തെറ്റ് തെറ്റെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവും. എന്തുവായത്? ഇനി നോക്കാം, ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ട് അദ്ദേഹം പറയണം, വ്യത്യസ്തമായ വീക്ഷണങ്ങൾ സ്വീകരിക്കാനായിട്ടുള്ള ടോളറൻസ് ഉണ്ടാവണം. എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ പുച്ഛമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് ഓക്കെ, ഈ ഒരാളുടെ ഫേസിൽ എൻ്റെ, ഞാൻ എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ പുച്ഛമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് കാര്യമില്ല. ഐ ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. ഞാനിതൊരു ഫണ്ണായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. ഞാനിതൊരു വലിയ മലമറിക്കൽ സംഭവമായിട്ടോ അദ്ദേഹം പറഞ്ഞ എന്തോ വലിയ ന്യായമായിട്ടോ ഒന്നും കണ്ടിട്ടില്ല. ഇതൊരു തമാശയായിട്ട് നമ്മുടെ അസഫലി ചേട്ടൻ്റെ പുസ്തക പ്രകാശനത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായി സമർപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമാണ്. വ്യത്യസ്തമായ വീക്ഷണങ്ങൾ സ്വീകരിക്കുന്നതിന് ടോളറൻസ് ഉണ്ടാകണം. കുറേ ഊശാൻ താടിക്കാരെ യുക്തിവാദികളാക്കാൻ നടക്കാതെ വേറെ പണി നോക്കണം. എന്നിട്ട് പറയാണ്, ഇതുപോലെയുള്ള ചീള് കേസുകൾക്ക് മറുപടി പറയാൻ നടക്കരുത്. ഇപ്പം ഞാൻ മറുപടി പറയണോ പറയണ്ടേ? ഇതെന്താണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്? ഇനി പറയാം, മറുപടി പറയാൻ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയണം, ഇതിന് മറുപടി പറയാൻ കഷ്ടിച്ച 1200 രൂപയുടെ ക്യാമറ മതി ഞാൻ ഈ ചെയ്യുന്നത് പോലെ. ഇനി അവസാനത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥിരമുള്ള മതവരട്ടൽ, നിങ്ങളല്ല നിങ്ങളുടെ അപ്പുറത്തോമാർ വിചാരിച്ചിട്ട് ഇവിടെ ഒരു ചുക്കും നടന്നിട്ടില്ല. ഓക്കെ, അദ്ദേഹത്തിന് സന്തോഷിക്കാമല്ലോ. അതെ, ഞാൻ നമ്മൾ ഈ ഒരു പൂ കച്ചവടം ചെയ്യുന്നവനെയും ഇദ്ദേഹം പറയുന്ന ഈ 4, 3, 7 ഊശാന്താടി എന്നൊക്കെ പറയുന്നത് മതിയല്ലോ. പൊതുവായിട്ട് മദ്യവ്യാപാരവും ലഹരി ഉപയോഗവും വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് ഇഷ്ടംപോലെ വരവുണ്ടാവും, ബ്രാഞ്ചുകൾ ഉണ്ടാവും, ചെല്ലുന്നിടത്തൊക്കെ ആളുണ്ടാവും, ഫോളോവേഴ്സ് ഉണ്ടാവും. ഈ അങ്ങനെയാണെങ്കിൽ ഈ അമ്പല സദസ്സുകളെക്കാൾ കൂടുതൽ വളരെ സ്റ്റഡി ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് നടക്കുന്ന വേറെ മത സദസ്സുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ശരിയായിട്ടാണോ അതിജീവിച്ചതിനെ? നല്ലതേ അതിജീവിക്കുന്നു അദ്ദേഹം പറഞ്ഞു. ക്രിസ്ത്യാനിറ്റി അതിജീവിച്ചു, ഇസ്ലാം അദ്ദേഹം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരെയും ഇസ്ലാമിനെതിരെയാണ്. ഹി വാസ് ഈവൻ ഗെറ്റിംഗ് ഇൻ ടു സം ലീഗൽ പ്രോബ്ലംസ് ലേറ്റ്. അപ്പോൾ അവരൊക്കെ അതിജീവിക്കുന്നവരല്ലേ? അവരൊക്കെ അതിജീവിക്കും. അവർ ഹിന്ദുയിസം മാത്രമല്ലല്ലോ അതിജീവിക്കുന്നത്, മതങ്ങളെല്ലാം പൊതുവേ അതിജീവിക്കുന്നുണ്ട്. മദ്യം അതിജീവിക്കുന്നത് പോലെ മയക്കുമരുന്ന് അതിജീവിക്കുന്നത്. നമ്മൾ പൂ എടുത്ത് വെച്ചിരിക്കുകയാണ്, കുറച്ചുപേരെ വന്ന് വാങ്ങിക്കുള്ളൂ, പക്ഷേ അതിനതിൻ്റെതായിട്ടുള്ള സുഗന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഗോപാലകൃഷ്ണനെ പോരാൾ 10, 25 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരെണ്ണം അത് അദ്ദേഹത്തെ സാധാരണ താങ്ങുന്ന പോസ്റ്റ് ഇടുന്നവർക്കെതിരെയാണ് അത് അതിനകത്ത് വന്നു എന്നേ ഉള്ളൂ. അദ്ദേഹം പറയുമ്പോൾ ആർക്കെതിരെ പറയുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധം ഉണ്ടാവില്ല. അവർ ഒരുപാട് പേരെ അദ്ദേഹം ഇങ്ങനെ ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട്, ഇത് ഓസോൺ ആലിൻ്റെ അടിയിലെ ഓസോണിന് ആളുകൾ ഫേസ്ബുക്കിൽ പൊങ്കാല ഇട്ടതിനെതിരെയാണ് അദ്ദേഹം എഴുതിയത്. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത്, ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ 10, 25 കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ഒരെണ്ണം എടുത്ത് അതിനെന്താ പ്രൂഫ് എന്ന് ചോദിച്ചാൽ അതിനൊന്നും പ്രൂഫ് കൊടുക്കാൻ ആരും വരില്ല. എന്നുവെച്ചാൽ പ്ലീസ് തെളിവ് ചോദിക്കരുത്, പ്രൂഫൊന്നും ഇല്ല എന്നുള്ള. ഇനി വീണ്ടും അദ്ദേഹം പറയുന്നു, നിലനിർത്തേണ്ടതിനെയും നിലനിർത്തൂ, രവിചന്ദ്രനെയും ജോസഫ് ഇടമറിവിനെയും പിണറായി വിജയൻ, ഈ മാർക്സിസ്റ്റ് പാർട്ടി മൊത്തം അദ്ദേഹം എടുക്കുമെന്ന് തോന്നുന്നു. അദ്ദേഹം പലപ്പോഴും ഡയലക്ടിക്കൽ വൈരുദ്ധ്യാത്മിക അവസരവാദം എന്നൊക്കെ പറയുന്നത് നമ്മളിതിൻ്റെ എന്തോ ഒരു ഫോളോവർ ആണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, വി എസ് അച്യുതാനന്ദനെയും കോടിയേരി ബാലകൃഷ്ണനെയും ഗൗരിയമ്മയും കാലത്തിൻ്റെ ചവിട്ടുകൂറ്റയിലേക്ക് എറിയും, അതാണിപ്പോൾ കാണുന്നത്. ഗൗരിയമ്മയൊക്കെ ചക്കുളത്ത് നിന്ന് ഇറങ്ങുന്നില്ല, അവരെയൊക്കെ ഇങ്ങനെ പറയണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. വിശ്വാസി സ്വയം കാണുന്ന ഒരു രീതി തന്നെ ഇങ്ങനെയാണ്, വണ്ടി മറിഞ്ഞ് കിടക്കുകയാണ്, പക്ഷെ അവനെ സംബന്ധിച്ച് വണ്ടി നേരെ നിന്നിട്ട് താഴെ നിന്ന് എണ്ണ ഖനനം ചെയ്തെടുക്കുന്നതായിട്ടാണ് അവൻ്റെ. ധർമ്മം എന്ന വാക്ക്, ദ വൺ വിച്ച് ഈസ് ധാരയതി ഇതി ധർമ്മ, ധാരണാർത്ഥ ധർമ്മ, ധരിക്കുക, നിങ്ങളെ സംരക്ഷിക്കുന്നത്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്,
അതാണ് ധർമ്മം. അങ്ങ് ഒരു വാക്ക് പറയുകയുണ്ടായി, ധർമ്മം എന്നുള്ളത് എല്ലാവരും പറയുന്ന പോലെ ഡ്യൂട്ടിയാണെന്ന്. ആ വാക്ക് ധർമ്മത്തിന് ഈക്വലന്റ് ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷിലുള്ള വാക്ക് ഉപയോഗിച്ച് ധർമ്മത്തെ അങ്ങ് വിവരിക്കുക ചെയ്തത്. പപ്പടത്തിന് ഇംഗ്ലീഷിൽ വാക്കില്ല എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷിലുള്ള വാക്ക് ഉപയോഗിച്ച് പപ്പടവും സാമ്പാറും രസവും ചമ്മന്തിയൊക്കെ വിവരിക്കാൻ പോയാല് അത് യഥാർത്ഥത്തിൽ ആ വസ്തു ആവണമെന്നില്ല. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം ശരിക്ക് ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്, മൂന്ന് ഇംഗ്ലീഷ് വാക്കുകൾ ചേർത്താലേ ധർമ്മമാവുള്ളൂ. അങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ധർമ്മ എന്ന് തന്നെ പറഞ്ഞാൽ മതി. അവർ പഠിക്കട്ടെ ധർമ്മം എന്താണെന്ന്. വ്യവസ്ഥിതിയെ നിലനിർത്താനുള്ളതാണ് ധർമ്മമെങ്കിൽ ആ കൗരവര് ഹസ്തിനപുരത്തെ ദുർഭരണം നിലനിർത്താൻ വേണ്ടി തന്നെ ആകുമായിരുന്നു ധർമ്മം. വ്യവസ്ഥിതിയെ നിലനിർത്താനാണെങ്കിൽ അധർമ്മം ചെയ്യുന്നവർ ബന്ധുക്കളാണെങ്കിലും ആചാര്യന്മാരാണെങ്കിലും ശ്രേഷ്ഠന്മാരാണെങ്കിലും മാതുലന്മാരാണെങ്കിലും അധർമ്മം ചെയ്യുന്നവരെ അടിച്ചു തെറിപ്പിക്കലാണ് ലോകത്തിന്റെ മാർഗവും ലക്ഷ്യവും. അതാണ് ധർമ്മം, അതാണല്ലോ. അധർമ്മം ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലുന്നത് അതാണ്, അതാണല്ലോ. അധർമ്മം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത്, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരെയും തൂക്കിക്കൊല്ലുന്നുണ്ട്, വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതുകൊണ്ട് അധർമ്മം ചെയ്യുന്നവരെ തൂക്കിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നത് മറ്റുള്ളവരും ചെയ്യുന്നത് കൊണ്ട് ഇത് ശരിയല്ലാതെ ആവുന്നില്ല. അതുകൊണ്ടാണ് ചിലതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെയും കൂടി ചിന്തിക്കാൻ അങ്ങ് പഠിക്കണം. ധർമ്മത്തിന് അദ്ദേഹം പറഞ്ഞു വരുന്നത്, ധർമ്മത്തിന് വേറെ അർത്ഥം വ്യവസ്ഥിതി പറഞ്ഞു വരുമ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും അത് തന്നെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ധർമ്മത്തിന് വേറൊരർത്ഥമുണ്ട്, ശരിതെറ്റുകൾ, ശരിതെറ്റുകളുടെ ഭാഗത്ത് നിൽക്കുക എന്നുണ്ട്. അതിനാണ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞത്, മുന്നേ ഒരു സ്ലൈഡിൽ പറഞ്ഞത്, ശരിതെറ്റുകൾ ഉണ്ട് എങ്കിൽ ആരുടെ ഭാഗത്താണ് ഇവിടെ ശരി? അർജുനന്റെയും കൃഷ്ണന്റെയും ഭാഗത്താണോ ശരി, കൗരവരുടെ ഭാഗത്താണോ ശരി, ആര് വിലയിരുത്തും? അല്ല, ശരിതെറ്റുകൾക്ക് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല അത്, രാജ്യത്തിന് മണ്ണിനും പെണ്ണിനും വേണ്ടിയുള്ള യുദ്ധമായിരുന്നു, ചതികൾ ഉപയോഗിച്ച യുദ്ധമാണ്, അല്ലാതെ ശരിതെറ്റുകളല്ല. വ്യവസ്ഥിതിയെ നിലനിർത്തുക എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി ചില വ്യവസ്ഥിതികൾ, ഇപ്പോൾ ദുര്യോധനൻ പോയിട്ട് ധർമ്മപുത്രർ വന്നു കഴിഞ്ഞാലും ധർമ്മപുത്രരും ദുര്യോധനൻ എങ്ങനെ രാജ്യം ഭരിച്ചു, അതേ മന്ത്രിമാർ അല്ലെങ്കിൽ അതേ ഉപദേശങ്ങൾ, അതേ ഭരണരീതി, അതേ മൂല്യങ്ങൾ, അതാണ് വ്യവസ്ഥിതി. അല്ലാതെ ധർമ്മപുത്രർ വന്നിട്ട് റെവല്യൂഷൻ ഒന്നും നടത്തത്തില്ല. അതേ രീതിയിൽ ഒരുപിടി മൂല്യങ്ങളുണ്ട്, സ്ത്രീയുടെ രണ്ടാം സ്ഥാനം, രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനം, അല്ലെങ്കിൽ ഓരോരോ ആചാരം, ബ്രാഹ്മണന്റെ ഒന്നാം സ്ഥാനം, ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടല്ല പോകുന്നത്. അതാണ് ധർമ്മമാര്, ധമ്മ എന്ന് പിന്നെ ബുദ്ധിസ്റ്റ് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഹൈന്ദവരുടെ ധർമ്മം എന്ന് പറയുന്ന സാധനം, മനസ്സിലായില്ല. അതിന് ഡ്യൂട്ടി പ്ലസ് പ്രിവിലേജ് എന്നൊക്കെ അദ്ദേഹം പറയാറുണ്ട്. പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണനൊരു പ്രിവിലേജ് ഉണ്ട്, ബ്രാഹ്മണനൊരു ഡ്യൂട്ടിയുണ്ട്, ഇത് രണ്ടുകൂടെ ചേരുമ്പോഴാണ് ധർമ്മം വരുന്നത്. എന്നാലും കഥ മാറുന്നില്ല, സംഗതി പറഞ്ഞു വരുമ്പം ഇത് തന്നെയാണ്. മാത്രം കുറെ പറഞ്ഞുകൊണ്ട് പോയപ്പോ അശോകൻ അഹിംസയിലേക്ക് വന്നത് ആയിരക്കണക്കിന് മാനും മയിലും മൃഗങ്ങളെയും കൊന്ന അടുക്കളയിൽ നിന്ന് മൂന്ന് മാനും അല്ലെങ്കിൽ മൂന്ന് മയിലും ആയി ചുരുങ്ങി എന്നുള്ളതാണ് അഹിംസ. തെറ്റാ പ്രൊഫസറെ, ആയിരക്കണക്കിന് മാനുകളും ആയിരക്കണക്കിന് മയിലുകളും മൃഗങ്ങളും അശോകന്റെ അടുക്കളയിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ അശോക ചക്രവർത്തിക്ക് ഒറ്റയ്ക്ക് തിന്നാനല്ല, പട്ടാളക്കാർക്കും അവിടെ കൂടെയുള്ളവർക്കും തിന്നാനായിരിക്കണം അത്രയധികം. അത് മൂന്ന് മാനോ മൂന്ന് മയിലോ ആയിട്ട് കുറഞ്ഞെങ്കിലും ഹിംസ എന്നും ഹിംസ തന്നെയാണ്, അതിന്റെ എണ്ണം കുറഞ്ഞത് കൊണ്ട് ഹിംസ അല്ലാതെ ആവില്ല. ഇത് ആദ്യം ഞാൻ പറഞ്ഞ സ്പെക്ട്രത്തിൽ കാണാൻ കഴിയാത്ത കൊണ്ടാണ്. ഇപ്പോൾ അശോകന്റെ ഒരു ഈഡിക്റ്റ് ഉണ്ട്, ഞാനത് കഴിഞ്ഞ പരിപാടിയിൽ കാണിച്ചിരുന്നു. അതിനകത്ത് 10,000 മാനുകളെയും മയിലുകളെയൊക്കെ കൊന്നിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ 3 അല്ലെങ്കിൽ 2 പലപ്പോഴും അതുപോലും ഉണ്ടാവില്ല എന്നൊരു ഒരു ഭാഗമുണ്ട്. അത് കാണിക്കുന്നത് അദ്ദേഹം കൂടുതൽ അഹിംസയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എത്രമാത്രം സൂക്ഷ്മജീവികളെയും കീടങ്ങളെയും ഒക്കെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ ജൈനരാണെങ്കിൽ ഈ ശ്വസിക്കുക പോലെ അവർ മുഖംമൂടിയൊക്കെ വെച്ചിരിക്കുന്നത്, ഈവൻ അവരുടെ ഇത് വെച്ച് തന്നെ ആളുകൾ വല്ല കീടങ്ങൾ മരിച്ചു പോകുക എന്നുള്ള പേടിയുണ്ടാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് അഹിംസയ്ക്ക് നമ്മളൊരു മാനദണ്ഡം, പകല് 5 പകലല്ല, പക്ഷെ അത് പകലാണ്. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അഹിംസ നടക്കില്ല. നമുക്ക് കുറെ ജീവികളൊക്കെ കൊല്ലാം. നമ്മളൊരു ഈച്ച കൊല്ലുന്നതിൻ്റെ പ്രാധാന്യം നല്ലൊരു പശുവിനെ കൊല്ലുന്നതിന് കൊടുക്കുന്നത് അല്ലേ നമ്മുടെ രാജ്യം. അപ്പോൾ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് വേറെ ഇതാണ്. മനുഷ്യന് ഒരു മാമലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാമലുകൾക്കും ഒരേ രീതിയല്ല. ഇതിനൊക്കെ ഗ്രാവിറ്റി ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് ജീവിത സമവാക്യങ്ങൾ ഉരുത്തിരിയുന്നത് അവിടെ. അതുകൊണ്ട് അശോകൻ ഇപ്പോൾ 2 അല്ലെ 3 ഒരു ദിവസം തീർത്തോണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ 2 മാത്രമേ വരിക്കൂ, ബീഡി അതിനേക്കാൾ ഗുരുതരമാണ് ഒരിക്കലും മേൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കുറച്ചുകൊണ്ട് വരികയാണ്. വെള്ളത്തിൽ കിടന്ന് ആറാടിക്കൊണ്ടിരുന്ന ആള് ഇപ്പൊ ആഴ്ചയിൽ ഒരു വെഗ്ഗേ ഉള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾ അപ്പോഴും മദ്യപാനി എന്നയാളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അയാൾ ഹോമിയോക്കാരെ വാദം അനുസരിച്ച് മദ്യം കഴിക്കാത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലഹരി വരേണ്ടത്. അപ്പം ഞാനൊക്കെ ഭയങ്കര മദ്യപാനിയാണ് ഹോമിയോ സാഹിത്യം വായിച്ചു കഴിഞ്ഞു, മനസ്സിലായി. ഞാനിത് തൊടാറേയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കാണ് ഏറ്റവും കൂടുതൽ പൊട്ടൻ്റായിട്ടുള്ള ലഹരി കിട്ടുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ആരോഗ്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, വിഷത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഷം ഉദാഹരണത്തിന് പ്രാണവായു വിഷമല്ലേ? ഓക്സിജൻ കൂടുതലായി കഴിഞ്ഞാൽ വിഷമല്ലേ? വെള്ളം കൂടുതൽ കുടിച്ച് ഒരു 6 ലിറ്റർ വെള്ളം ഒറ്റയിരുപ്പി കുടിച്ചു കഴിഞ്ഞാൽ വടിയാവും. കുടിക്കുന്ന 50% പേര് വടിയാവുമെന്ന് പറഞ്ഞു. LD ലീതൽ ഡോസാണ്, മീഡിയൻ ലീതൽ ഡോസാണ്. 6 ലിറ്റർ വെള്ളം ഒറ്റയിരുപ്പി ഇരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ വടിയാവും. അത് ശുദ്ധജലമാണെങ്കിൽ അതിലും പ്രശ്നമാണ്. കുറച്ച് മിനറൽസും മറ്റു കാര്യങ്ങളൊക്കെ വന്ന ഒരു ഇമ്പ്യൂർ ആയിട്ടുള്ള വാട്ടറാണ് നമ്മൾ ശരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധജലം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് അത്ര അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അത് വിഷമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അതും ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനൊക്കെ നമ്മൾ വിഷം എന്നാണ് വിളിക്കുന്നത്, പ്രാണവായുവിനെ വിഷം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ കാരണം തുരുമ്പുണ്ടാവും. അപ്പോൾ ഓക്സിജൻ ശ്വസിക്കുന്ന നമ്മുടെ ശ്വാസകോശം മുഴുവൻ തുരുമ്പിച്ച് പോകും. അപ്പോൾ അതായത് 10,000-ക്കണക്കിന് മാനുകളെയും മയിലുകളെയും കൊന്നെടുത്തുനിന്ന് 1-2 വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ ആ ഒരു യാത്രയാണ് പൂർണ്ണമായ അഹിംസ എന്നുള്ളത്. ഇല്ല, അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞത് ശരിയാണ്. തെറ്റാണെന്ന് പറഞ്ഞത് തെറ്റല്ല, ശരിയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി അദ്ദേഹം പറഞ്ഞത് കർമ്മണ്യേ വാ അധികാരസ്ഥേ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി റാങ്ക് കിട്ടാൻ അവകാശമുണ്ട്, പക്ഷേ അധികാരമില്ല കർമ്മം ചെയ്യണമെന്ന് വരും. യഥാർത്ഥം നിങ്ങൾ ഗീത വായിച്ചു കഴിഞ്ഞാൽ ഗീതയ്ക്കകത്ത് നല്ല പക്ക എത്തിസ്റ്റിക്കായിട്ടുള്ള വരി, അതിൽ ഒരെണ്ണമാണിത്, കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാജന മാ കർമ്മ ഹേതുർപൂർ മാ തേ സംഘോസ്ത്യ കർമ്മണി എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിപാട് ചെയ്യുക, പൂജ ചെയ്യുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, യാതൊരു ഫലവും പ്രതീക്ഷിക്കരുത്. അങ്ങനെയാണെങ്കിൽ സമ്പൂർണ്ണ വിജയമല്ലേ? നമ്മൾ ഇത് തന്നെ പറയുന്നത്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. കൃഷ്ണൻ പറഞ്ഞത് ഇത് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇനി പരീക്ഷ എഴുതിയാൽ റാങ്ക് കിട്ടാൻ അവകാശമുണ്ട്, പക്ഷെ അധികാരമില്ല. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവർക്ക് പരീക്ഷ വേണേൽ റദ്ദാക്കാം. നമ്മളുടെ മോഹമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പരീക്ഷ എഴുതുന്നത് റാങ്ക് കിട്ടാനായിട്ട് അധികാരമില്ല. ഇത് ആരായി അധികാരം നിശ്ചയിക്കുന്നത്? ഒരാൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടേണ്ട ഒരു സമ്മാനം കിട്ടാൻ അധികാരമുണ്ട്. അപ്പൊ കാഷ് ലീവിനെ കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട്. കാഷ് ലീവ് എന്ന് പറയുന്നത് ഒരു ലീവും ഇല്ല, അതറിഞ്ഞത് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നില്ല. ഈ KSR പ്രകാരം ഒറ്റ ലീവിന് നിങ്ങൾക്ക് അർഹതയില്ല, 24 hours നിങ്ങൾ ഡ്യൂട്ടിയാണ്. കാഷ് ലീവൊക്കെ ആബ്സെന്റ് ആയിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് കാഷ് ലീവൊക്കെ എഴുതി എന്നാ എടുത്ത് മുഖത്തോട്ട് എറിഞ്ഞ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ലീവ് എടുക്കേണ്ടത് എങ്ങനെയാണ്? ആദ്യം അപേക്ഷ കൊടുത്ത് അത് സാങ്ഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് പകരം ഓൺലൈൻ വെച്ചിട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ലീവിൽ പോകേണ്ടത്. സജീവൻ സജീവ്യം അല്ലാതെ കുറേ ദിവസം കൊണ്ട് ഗ്യാപ്പ് ഇല്ലാനായിട്ടല്ല. ഒരു ലീവും അവകാശമല്ല, എല്ലാം ഔദാര്യമാണ്. അങ്ങനെയാണോ നമ്മൾ ക്യാഷ് ലീവ് എടുക്കുന്നത്? അങ്ങനെയാണോ ക്യാഷ് ലീവിനെ കുറിച്ചുള്ള സങ്കല്പം? ചിലതൊക്കെ പറയാം ക്യാഷ് ലീവാണല്ലോ, അതിന് ഇത്ര വലിയ പിടുത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതൊന്നും പിച്ചൊന്നുമല്ലല്ലോ, പിച്ച തന്നെയാണിത്. അപ്പോൾ ഈ അധികാരം എന്നുള്ള വാക്ക് നേരത്തിൽ പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പരീക്ഷ എഴുതുന്നു, റാങ്ക് ആഗ്രഹിക്കുന്നു. റാങ്ക് ആഗ്രഹിക്കാൻ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഒരു മോഹമില്ലാതെ, ഒരു ചിന്തയില്ലാതെ, ഒരു അഭീഷ്ടമില്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആഗ്രഹം എന്താണ്? മോഹമില്ലാതെ, ചിന്തയില്ലാതെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മോഹമാണ് അയാൾക്കുള്ളത്. സിമ്പിൾ. ഇതൊക്കെ വെറും ഒരു കഥയില്ലാത്ത വാദങ്ങളാണ്. ഇനി സന്ദീപാനന്ദഗിരിയുടെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭഗവത്ഗീതയെ നഖശിഖാന്തം എതിർത്ത രവിചന്ദ്രനെ ജീവിതം മുഴുവൻ സഞ്ചരിച്ച് രാപകലില്ലാതെ ഭഗവത്ഗീത ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ നടക്കുന്ന സന്ദീപാനന്ദഗിരി പ്രിയങ്കരനാവാൻ കാരണമെന്ത്? അദ്ദേഹം പ്രിയങ്കരൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ അവിടെ തുഞ്ചൻ പറപ്പിൽ വെച്ച് അടിച്ചു. അടിച്ചപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അത് വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പ്രചരിപ്പിക്കാനും മതസ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ഹ്യൂമനിസ്റ്റുകളാണ്. ഞങ്ങൾക്കൊരു മനുഷ്യനെ ഒരു അയാളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശാധികാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അയാളിനി ഐസിസുകാരനായാലും കൊള്ളാം, അയാൾ മാർസിസ്റ്റുകാരനായാലും കൊള്ളാം, അയാൾ ഗീതക്കാരനായാലും കൊള്ളാം, അവിടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, അധികാരങ്ങളും അവകാശങ്ങളും ലംഘിക്കപ്പെടുമ്പോൾ നമ്മളെതിരെ അഭിപ്രായം എഴുതുന്നു. സന്ദീപാനന്ദഗിരി എൻ്റെ നല്ല സുഹൃത്താണ്. അങ്ങനെയോട് എനിക്ക് ഗീതയിൽ ഗീത കൂടോത്രമാണെന്ന് പറഞ്ഞ ആള് ഗീത പ്രചരിപ്പിക്കുന്ന ആളെ കടി കൊണ്ടപ്പോൾ വേദനിച്ച എന്താണ്? വേദനിക്കും. അങ്ങനെ അതാണെങ്കിൽ അതാണ് ഒരു മാനവീയ ബോധം എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ ശശികലയ്ക്കെതിരെ അവരുടെ വാദങ്ങളെ ഞാൻ നഖശിഖാന്തം എതിർക്കുന്ന ഒരാളാണ്. പക്ഷെ അവർക്കെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ബുള്ളിങ് ഒരു ഇന്റർവ്യൂയിൽ ആയി തോന്നുന്നോണം ഇങ്ങനെ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ആ ഒരു ഇന്റിമിഡേഷൻ ടോൺ, ഒരു വയലൻസ് ഞാൻ അതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അതിനെതിരെ എഴുതിയിട്ടുണ്ട്. അത് ശശികല അംഗീകരിക്കലാണ്, ശശികലയുടെ വാദങ്ങൾ അംഗീകരിക്കലാണ്. ഇനി നാളെ ഗോപാലകൃഷ്ണൻ സാറിനെ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ നേരെയൊക്കെ നിൽക്കുകയാണല്ലോ, അപ്പോൾ അമൃതാനന്ദമയ്യായിട്ടൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുന്നു, ഒരു
സംഭവവശാൽ ഒന്ന് തെറ്റിയെന്നിരിക്കട്ടെ. ഇദ്ദേഹങ്ങളൊക്കെ ചൂലുമായിട്ടും കല്ലുമായിട്ടും വടിയുമായിട്ട് ഇദ്ദേഹത്തിന്റെ വേദികളിലേക്ക് ആളുകൾ വന്നിരിക്കട്ടെ. അന്ന് ഇദ്ദേഹത്തോടൊപ്പം നമ്മളുണ്ടാവും, ഇദ്ദേഹത്തിന് വേണ്ടി ശബ്ദിക്കും, വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്ത് ഇദ്ദേഹത്തിന് പറയാനുള്ളത് ലോകത്തെ അറിയിക്കുകയും ചെയ്യും. കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യനെതിരെയല്ല ഇത്, അദ്ദേഹത്തിന് മനസ്സിലാവത്തില്ല. അദ്ദേഹം വിചാരിക്കുന്നറിയോ, എങ്ങനെയാണ് ഗീത കൂടോത്രമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഗീത പ്രചരിപ്പിക്കുന്ന ഒരാളെ വെറുക്കാത്തതെന്ത്? മനോവിഷമം പറയുന്നുണ്ട്, സന്ദീപാനന്ദപുരി സുഖഭോഗങ്ങളുടെ കൂടെയാണ്, ചുറ്റും സ്ത്രീകളാണ്, അമൃതാനന്ദമായി പണം പിച്ചിക്കിരി കൊടുക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ സന്ദീപാനന്ദഗിരി കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്നവരാണ്, വിലപേശി പിണങ്ങുന്നവരാണ്. രവിചന്ദ്രൻ പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല, അടുത്തവണ വിളിക്കേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ നിർത്താൻ പറയും. എന്നുവെച്ചാൽ സന്ദീപാനന്ദഗിരി യുദ്ധമേ നടന്നിട്ടില്ല എന്ന് കൊല്ലത്ത് പോയി പ്രസംഗിച്ചതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ നിർത്താൻ പറയും. എത്ര സ്ത്രീകൾ വെള്ളമടിക്കുന്നു, പക്ഷെ കന്യാസ്ത്രീ വെള്ളമടിച്ചാൽ റോഡിലൂടെ നടന്നാൽ എന്താ സ്ത്രീ? അദ്ദേഹം പറയും യൂണിഫോം ഇട്ടുകൊണ്ട് അദ്ദേഹം മതത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം മഫ്റ്റിയിലാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. സന്ദീപാനന്ദഗിരി യൂണിഫോം ഇട്ടുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഭക്തർ പ്രതികരിക്കും. അമൃതാനന്ദമയ്യയും ആർ എസ് എസിനെയും എതിർത്തുകൊണ്ടല്ലേ സന്ദീപാനന്ദഗിരി പ്രിയങ്കരനായത്? ഒരിക്കലും അല്ല സർ. സന്ദീപാനന്ദഗിരി പ്രിയങ്കരൻ എന്നുള്ള സെൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആശയപരമായിട്ടല്ല. സന്ദീപാനന്ദഗിരിയായിട്ടുള്ള ഇന്റർവ്യൂ ഞാൻ പച്ചക്കുതിരയ്ക്ക് എഴുതി കൊടുത്തപ്പോൾ അവസാനം എഴുതിയിരുന്നത് അദ്ദേഹം ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് തന്നെയാണ്. സന്ദീപാനന്ദഗിരി എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ അതൊന്നും മാറ്റണം കേട്ടോ, നമ്മൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് യുക്തിസഹമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ അതൊന്നും മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറെ അതാണ് ചെയ്യുന്നത്, എൻ്റെ അഭിപ്രായം തന്നെയാണ്, ബാക്കിയൊക്കെ ഇതാണ്. സന്ദീപാനന്ദഗിരി അടിച്ചതിനെ ഞാൻ നഗശികാന്ത് എതിർക്കുന്നു, അതിലെനിക്ക് വേദനയുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ്, അദ്ദേഹം ഇപ്പോഴും സംസാരിക്കാറുണ്ട്, അദ്ദേഹമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട്. ഇതൊന്നും ഒരു തടസ്സമല്ല, ഇത് അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഒരു മതജീവിക്ക് ഇത് മനസ്സിലാവില്ല. മതജീവിക്ക് അവരനോടുള്ള കാലുഷ്യവും വിദ്വേഷവും അവൻ്റെ മനസ്സ് നിറയെ വിഷമാണ്. ആ വിഷം കാരണം ഇവന് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് ഇവനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ചല്ല, മതജീവിയെ കുറിച്ചാണ്. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വിളിച്ച് എന്തെങ്കിലും ഇതിനകത്ത് ഞാൻ ഈ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഇതേ കണക്കുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചായിരിക്കും അടുത്ത വീഡിയോ ഇറക്കുന്നത്, മനസ്സിലായി? വേറെ ഉണ്ടാവില്ലാത്തതുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. സന്ദീപാനന്ദഗിരിക്കുണ്ടായ ദുരനുഭവം എങ്ങനെയാണ് അങ്ങയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? അങ്ങ് അതിൽ ആഹ്ലാദിക്കല്ലേ വേണ്ടത്? എന്തോ ഈ പറയുന്നത്, ജനങ്ങൾ കൈകാര്യം ചെയ്തതിൽ സംതൃപ്തിയല്ലേ ഉണ്ടാകേണ്ടത്? സന്ദീപാനന്ദഗിരിയെ ജനങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് സംതൃപ്തി ഉണ്ടാവും, ഞാൻ പിന്നെ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നില്ല, എന്താ കാര്യം? ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? അതൊരു ഒരു മതബോധം നിർമ്മിക്കുന്ന ഒരു അവരനിന്ദ, അതാണ് അദ്ദേഹം നടത്തുന്നത്. അന്യനെ നരകമായി കാണുന്ന ഒരു അവസ്ഥ. എതിരാളി, ആശയപരമായ എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയല്ല, നമ്മുടെ ശത്രുവല്ല, എതിരാളിയാണ്. ഈസ് എൻ ഒപ്പോണന്റ് ബട്ട് ഈസ് നോട്ട് എൻ എനിമി. അത് അദ്ദേഹത്തിന് മനസ്സിലായി സിമ്പിളായിട്ട്. അത് പുറത്തു വന്നാൽ അദ്ദേഹത്തിന് മനസ്സിലാവും, അകത്തു നിന്നുകൊണ്ട് മനസ്സിലാവില്ല. ജനങ്ങൾക്ക് അങ്ങയുടെ വീക്ഷണത്തിൽ കൂടോത്രം പഠിപ്പിക്കുന്ന ആളെ തൂക്കിക്കൊല്ലുന്നത്, ഇതിനൊക്കെ എന്താ മറുപടി കൊടുക്കുന്നത്? അതുകൊണ്ടാണ് പ്രേംലാൽ ചേട്ടാ, ഞാൻ മറുപടി, ഇതിനൊക്കെ എന്ത് മറുപടി കൊടുക്കുന്നു? ഇനി ചൂലി കാണിച്ചതേ ഉള്ളൂ, ചൂലി കൊണ്ട് തല്ലിയില്ല, തുഞ്ചൻ പറമ്പിൽ പരിധിക്കപ്പുറം സംസാരിച്ചപ്പോൾ ഒന്ന് കൈകാര്യം ചെയ്തു, അത്രേ ഉള്ളൂ. എത്ര നിസ്സാരമായിട്ടാണ് ന്യായീകരിക്കുന്നത്? ഇത് ദേഹത്തിനും വരാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകുമല്ലോ, ഓരോ പ്രസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യല്ലേ. സന്ദീപാനന്ദഗിരി ഉണ്ടാക്കുന്നു, എ സി ഉണ്ടാക്കുന്നു, സ്ത്രീകളുമായിട്ട് നടക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പുറത്തെ മോശമൊന്നും അല്ലല്ലോ. സമവാക്യങ്ങൾ തെറ്റാൻ അധികം സമയമൊന്നും വേണ്ട. അന്യനാപത്ത് വരുമ്പോൾ കൂടെ നിൽക്കണം, അതാണ് മാനവികത. അത് ഈ ഗീത വായിച്ചാൽ കിട്ടില്ല, മനസ്സിലായില്ലേ? ഈ 1000 പുസ്തകം വായിച്ചാലൊന്നും കിട്ടില്ല. അത് മനുഷ്യനായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു ബോധം വളരെ അത്യാവശ്യമാണ്. പറയേണ്ടി വന്നതിൽ ക്ഷമിക്കാം. ഇനി ഹിന്ദുക്കളോട് വിമർശിക്കുന്ന പോലെ മുസ്ലിങ്ങളെ വിമർശിക്കരുത്, പണി പാടും. ഉത്തരവാദിത്വം അതാണ് കൃഷ്ണൻ ചെയ്തത്. കൃഷ്ണൻ അഹങ്കാരിയാണെന്ന് അങ്ങക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അങ്ങ് പറഞ്ഞു. അതേപോലെ ഒരു വരി ഒന്ന് അല്ലാഹുവിനെ കുറിച്ചോ യഹോവയെ കുറിച്ചോ ഒന്ന് ഒന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് അങ്ങ് ഒന്ന് സ്വതന്ത്രമായി നടന്നു നോക്കുക. പച്ചയ്ക്ക് മനുഷ്യരെ കൊല്ലാൻ ഈ അള്ളാഹുവിൻ്റെയും ഖുറാന്റെയും പേരിൽ മുമ്പോട്ട് വരുന്നവരെ പോലെ ഹിന്ദുക്കൾ അത് ചെയ്യില്ല. അങ്ങക്ക് ഹിന്ദുത്വത്തോട് അഭിമാനമില്ലെങ്കിൽ അത് ജന്മം നൽകി അച്ഛനമ്മമാർ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ അങ്ങ് വക്രമായി പഠിച്ചതിൻ്റെ കുഴപ്പം, ഏതായാലും അങ്ങയുടെ വരികൾ ഇനിയും പഠിച്ച് മറുപടി നൽകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങയുടെ വരികളൊക്കെ എനിക്ക് ഒത്തിരി ആവേശകരമാണ്, കാരണം ഉത്തരവും മറുപടിയൊക്കെ കണ്ടെത്താൻ സഹായിക്കും. പ്രണാമം, നമസ്കാരം. ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉന്നയിക്കുന്ന കാര്യം. അത് ഹിന്ദുക്കളെ വിമർശിക്കുന്നോണം മുസ്ലിങ്ങളെ വിമർശിച്ചാൽ കൈ വെട്ടും കാലു വെട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൈയും കാലും ഒക്കെ വെട്ടേണ്ടതാണ്, ഞങ്ങൾക്ക് അതിനുള്ള അവകാശവും അധികാരവും ഉണ്ട്, പക്ഷെ ഞങ്ങൾ വെട്ടുന്നില്ല, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലേ? ഇതല്ലേ അതിൻ്റെ വാദം? മുസ്ലിങ്ങൾ ഹിന്ദു, ഞങ്ങൾ വയലൻസ് ഞങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു, ഞങ്ങൾക്ക് ഒരുപാട് ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഞങ്ങൾ ചെയ്യുന്നില്ല.
അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? അന്യന്റെ അഭിപ്രായത്തെ ആശയപരമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിവുള്ള ഒരാൾ വയലൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ ഈ മൈക്കും പേനയും അല്ലെങ്കിൽ എൻ്റെ സംഭാഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ഞാൻ ആർമി റേസ് ചെയ്യുന്നു അല്ല എന്നുണ്ട്. എനിക്ക് അനുയായികളുണ്ട്, അവരെ അടിച്ചു നിരപ്പാക്കി കളയെന്ന് പറയുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇദ്ദേഹം പറയുന്നതിൽ വയലൻസ് തന്നെയാണ്. ഇതാണ് അഡിസന്റെ ഒരു പ്രയോഗമുണ്ട്. ഇഫ് ഐ എം റൈറ്റ് മൈ മെമ്മറി റൈറ്റ്, വില്ലിംഗ് ടു വൂണ്ട് ബട്ട് അഫ്രൈഡ് ടു സ്ട്രൈക്ക് എന്ന് പറയുന്നത്. മുറിപ്പെടുത്തണമെന്ന് വെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വെട്ടാൻ പേടിയാണ്. കാര്യം അതുമൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസസ്, ഇമേജ് നഷ്ടം, സമാധാനത്തിന്റെ വെള്ളരിപ്രാവം എന്നൊക്കെ അവകാശപ്പെടണമെങ്കിൽ ഇത് പറ്റുമോ? പക്ഷേ അത്യാവശ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. ദബോൽക്കർ പൻസാരെ, ഇവിടെ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഈ മതവിരുദ്ധ അല്ലെങ്കിൽ മതവിമർശനം നടത്തിയവരെ കൊന്നിട്ടുള്ള ആരാണ്? നിങ്ങൾ ഈ പറയുന്ന ഈ ആൾക്കാരാണോ? അപ്പോൾ ഒട്ടും മോശമല്ല, ഒട്ടും മോശമല്ല. അപ്പോൾ ഹിന്ദുക്കള് വളരെ ക്ഷമാശീലരാണ്, അവരായിക്കോട്ടെ. അങ്ങനെ മുസ്ലിങ്ങളെ കൂടെ ക്ഷമാശീലരാക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? മറിച്ച് മുസ്ലിങ്ങളെ കാണിച്ചുകൊണ്ട് മതവിമർശകരെയും സ്വതന്ത്ര ഇന്ത്യരെയും വരട്ടുകയാണോ വേണ്ടത്? ഈ വരട്ട് എന്ന് പറയുന്നത്, ബ്ലാക്ക്മെയിൽ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായ ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം നടത്തുന്ന ബ്ലാക്ക്മെയിലിംഗ് ആണ്. അപ്പൊ ഭീഷണി കൊണ്ട് മാറിയിരിക്കാന്ന് പറഞ്ഞാൽ ഭീഷണിയുണ്ട്. അത് നിങ്ങൾ ഒരു കത്തി കാണിച്ച് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ചോദിക്കാം, കണ്ണാടി ചോദിക്കുക, സൺഗ്ലാസ് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മാല ചോദിക്കുക, ഊരി കൊടുക്കും, കത്തി നിങ്ങളുടെ ജീവൻ പേടിച്ച്. അതുകൊണ്ട് ഹിന്ദുക്കളും അടിക്കും, അതുകൊണ്ട് നിർത്തണമെന്നാണ് എന്നോട് പറയുന്നത്. അപ്പോൾ എത്ര മോശമാണ്, എത്ര ദുർബലമാണ്, കഥയില്ലാത്തതാണ് ഹിന്ദുസം മുന്നോട്ട് വെക്കുന്ന ആശയധാരകൾ. ഭീഷണിപ്പെടുത്തിയാണോ സർ ഇത്തരം കാര്യങ്ങളെ ഒതുക്കുന്നത്? വളരെ മോശം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് കുറേ വാദങ്ങളുണ്ട്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചാലും ഇങ്ങനെ ഒരു സദസ്സിൽ വെച്ച് ചെയ്യേണ്ടി വരുമെന്ന്. ഇങ്ങനെ ഒരു പരിപാടി വന്നു, പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. പണ്ടേ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇതിലുള്ള പ്രതികരണം നടത്തായിരുന്നത്. അദ്ദേഹത്തോട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, സ്നേഹം മാത്രം, സ്നേഹം ബഹുമാനം അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങളുണ്ട്, സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നതാണ്. ഇത്തരത്തിലുള്ള ഡിസ്കോഴ്സുകളാണ് ആവശ്യം, അല്ലാതെ വിരട്ടലുകളും ഭീഷണികളും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.